വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചിമ്മിനി വ്ലോഗ് സെക്ഷൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ടൈം ഇട്ടപ്പോ നമ്മൾ ആദ്യമായിട്ടാണ് ഇടുന്നത്, അതുകൊണ്ട് എങ്ങനെയായിരിക്കും ആൾക്കാർ അതിനെ റിയാക്ട് ചെയ്യുമോ, അതോ ഇനി ഒരു കമന്റും വരില്ലേ എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ഇനി ആരും നമ്മുടെ പോസ്റ്റിന് കമന്റ്സ് അങ്ങനെയൊന്നും ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആരും കാണാതെ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞിരുന്നപ്പോ പ്രതീക്ഷിക്കാതെ ഒരുപാട് പേര് അതിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നാളെയാണ് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനിരിക്കുന്നത്, ഇന്ന് എടുക്കുമ്പോൾ അതിലൊരു 6:30 കമന്റ്സ് ആണ് ഉള്ളത്. അതില് ഓൾമോസ്റ്റ് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ സിമിലർ ആയിട്ടുള്ളതുണ്ട്, എന്നാലും ഞാൻ എല്ലാവരുടെയും പേര് പറയാൻ ട്രൈ ചെയ്യാം. പിന്നെ ഒരു 6:30 കമന്റ്സ് ഇങ്ങനെ എല്ലാവരുടെയും പേര് പറഞ്ഞ് പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ഉണ്ടാകും എനിക്കറിയാം. എന്തായാലും നിങ്ങൾ ഫുൾ വീഡിയോ കാണണം. അതുമല്ല, പ്രതീക്ഷിക്കാതെ എനിക്ക് ഇത്രയും പേര് തന്ന ആ ഒരു സപ്പോർട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തോണ്ടായിരിക്കും. ഈ 6:30 ആൾക്കാരുടെ കമന്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരെയും കമന്റ്സ് വായിക്കാൻ ട്രൈ ചെയ്യും, പേരും പറയുന്നതായിരിക്കും. അതിലിപ്പം ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ അതിനൊക്കെ ഞാൻ കോമൺ ആയിട്ട് ഉത്തരം പറയാം, പക്ഷെ പേര് പറഞ്ഞു പോവാട്ടോ. ആൻഡ് എന്തായാലും ഇത്രയും കമന്റ്സ് ഒക്കെ എനിക്ക് തന്ന്, എന്നെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ ഇവിടെ വരെ എത്തിച്ചതിന് ഒരുപാട് താങ്ക്സ്. അപ്പൊ നമുക്ക് കമന്റ്സിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്. എനിക്കിപ്പം ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണിച്ചിരിക്കുന്നത് 1 day ago ഇട്ടിരിക്കുന്ന റാണി, അതായിരിക്കില്ലായിരിക്കും കേട്ടോ ഓർഡർ. പക്ഷെ എനിക്ക് എന്റെ ഫോണിൽ കാണിക്കുന്നത് റാണിയെന്ന് പറഞ്ഞ കമന്റ് ആണ്, അല്ല ഇട്ടിരിക്കുന്ന ആളുടെ കമന്റ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് ഏത് ലൊക്കേഷനാണ് കോമഡി, മിസസ് ഹിറ്റ്ലറോ കൂടെ എവിടെയോ ആണോ എന്നുള്ളതാണ് ചോദ്യം. ആക്ച്വലി രണ്ട് ലൊക്കേഷനും കോമഡിയാണ്. നമ്മൾ സീനുകൾ ചെയ്യുമ്പോൾ ഒരു സീരിയസ് ആയിട്ടും അല്ലെങ്കിൽ ക്യാരക്ടറായിട്ടൊക്കെ നിൽക്കും. ചിലപ്പോൾ ഇപ്പൊ കൂടെ എവിടെയാണെങ്കിൽ ഞാൻ അൻഷീന്റെയും ബിബിൻചേന്റെയും ഒക്കെ ഭയങ്കരമായിട്ട് വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെത്. പക്ഷെ ഞങ്ങൾ ആ ഒരു സീൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഉള്ളപോലെ തന്നെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് ജോളി ആയിട്ടാണ് പോവുക. അതുപോലെ തന്നെ ഹിറ്റ്ലറിലാണെങ്കിലും ഷാനിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ സ്വന്തം ചേട്ടനെ പോലെയാണ്. അപ്പോ ആ ഒരു വൈബ് ഞങ്ങൾക്കിപ്പം സീത തൊട്ടേ എന്നെ ഷാനിച്ചേട്ടനാണ് ഒരു അനീത്തി എന്ന് പറഞ്ഞ ഒരു രീതിയിലാണ് കാണുന്നത്. സീനിൽ ഞങ്ങൾ ചിലപ്പം അമ്മയച്ചനും മരുമക്കളും അങ്ങനെയൊക്കെ ആയിരിക്കും, ഞങ്ങൾ എല്ലാവരും പേടിച്ച് നിൽക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷേ സീൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലൊക്കേഷനിലും ഫണ്ണാണ്. കാരണം സീനിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ അങ്ങനെ ഒരു സീരിയസ് ക്യാരക്ടറായിട്ടൊക്കെ നിൽക്കുള്ളൂ. അത് ആ ക്യാരക്ടർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫുൾ എല്ലാവർക്കും ഫണ്ണാണ്, കാരണം നമുക്കങ്ങനെ എയർ പിടിച്ച് നിൽക്കാൻ പറ്റില്ല, അറിയാതെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്വഭാവം പുറത്തു വരുമല്ലോ. പിന്നെ ചോദിച്ചിരിക്കുന്നത് രഞ്ജിമ ചോദിച്ചിരിക്കുന്നത്, ചേച്ചി മിത്ര ഓർ താര ക്യാരക്ടറാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് രണ്ട് ക്യാരക്ടറും ഇഷ്ടമാണ്, എനിക്കങ്ങനെ ഇന്നതെന്ന് പറഞ്ഞ് ചൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ടും എന്നെ ആൾക്കാർ സ്വീകരിച്ച രണ്ട് ക്യാരക്ടറാണ്. ഇപ്പം താരേനെ ആണെങ്കിലും അതുപോലെ തന്നെ മിത്രയാണെങ്കിലും അത് കാണുന്ന പ്രേക്ഷകർ ആ ക്യാരക്ടറിനെ ഒരുപാട് സ്വീകരിച്ച് എനിക്ക് ഒരുപാട് നല്ല റിവ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ രണ്ട് ക്യാരക്ടർ ചെയ്യുമ്പോഴും അത് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുക. അതല്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നതും എന്താ പറയുക, എനിക്ക് കൂടെ ചെയ്യുന്നൊരു തരുന്നൊരു സപ്പോർട്ടും കൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു ക്യാരക്ടറിനെ നന്നായിട്ട് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് രണ്ട് ക്യാരക്ടേഴ്സും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു ചോദ്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, താരയാണോ മിത്രയാണോ ഇഷ്ടം എന്നുള്ളത്. ലൈക്ക് അങ്ങനെ എടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല, രണ്ട് ക്യാരക്ടേഴ്സും രണ്ട് രീതിയിലാണ്. താര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുനിഷ്ട പരിപാടികളും ഒക്കെ ചെയ്യും. മിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ആളെ കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊരു എക്സ്ട്രീം വരെ പോകുന്ന രീതിയിലുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ ചെയ്യുന്നത് ഞാൻ രണ്ടും എൻജോയ് ചെയ്യുന്നുണ്ട്, എനിക്ക് രണ്ടും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയാണ്, ആര്യ ബി പിള്ള ചോദിച്ചിരിക്കുന്നത് ഏത് ക്യാരക്ടറാണ് ഇഷ്ടം എന്നുള്ളത്. അപ്പൊ ആൻസർ ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെ റിയ ചോദിച്ചിരിക്കുന്നത് ചേച്ചിക്ക് കൂടെ എവിടെയാണോ മിസസ് ഹിറ്റ്ലറാണോ കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. ആ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഏതാ ഇഷ്ടം എന്നുള്ളത്. പിന്നെ ഷൈനി ചോദിച്ചിരിക്കുന്നു ചേച്ചി കൂടെ എവിടെ സീരിയൽ ഷൂട്ടിംഗ് എവിടെയാ, പിന്നെ മിസസ് ഹിറ്റ്ലർ ഷൂട്ടിംഗ് സീരിയലിന്റെ ഷൂട്ടിങ്ങും എവിടെയാണുള്ളത്. കൂടെ എവിടെയുടെ ഷൂട്ട് നടക്കുന്നത് ട്രിവാൻഡ്രത്താണ്, ഹിറ്റ്ലറിന്റെ ഷൂട്ട് നടക്കുന്നത് കൊല്ലം ഒരു ബോർഡർ ഏരിയയാണ്, കൊല്ലം ട്രിവാൻഡ്രം ബോർഡർ ഏരിയയിലാണ് നടക്കുന്നത്. അപ്പൊ അതാണ് ലൊക്കേഷൻ ട്ടോ. പിന്നെ ഗായത്രി ചോദിച്ചു കൂടെ എവിടെ ലൊക്കേഷനിലെ ഫ്രീ ടൈം എങ്ങനെയാണ്, ആരാണ് കോമഡി? കൂടെയുടെ ലൊക്കേഷനിൽ ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ അൻഷിയാണല്ലോ വിവിചനാണ്, അവിടെയുള്ള എല്ലാവരും ഭയങ്കര രസമാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രീ ടൈം കിട്ടിയാൽ ഉടനെ റീൽസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലാവരും കൂടി വർത്തമാനം പറയുക, അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും പുറത്തുനിന്ന് ഓർഡർ ചെയ്യുക, അങ്ങനെ ഫുൾ ഫണ്ണാണ് ഞങ്ങളവിടെ. അത് ട്രിവാൻഡ്രം ആയതുകൊണ്ട് എന്തും നടക്കും, കാരണം എല്ലാം ഓർഡർ ചെയ്യാനും ഒരു ടൗൺ ഏരിയയിലാണ് ഷൂട്ട്. അപ്പൊ നമുക്കിപ്പോൾ പുറത്ത് പോകണമെന്ന് പെട്ടെന്ന് വിചാരിച്ചാലും പോവാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തും എന്താ കോമഡിക്കാണെങ്കിലും എല്ലാരോടും കൂടുമ്പോ ഉണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടും. പിന്നെ രാജു പറഞ്ഞു ചേച്ചിയും ഋഷിയും സൂര്യയും പൊളിയാണ്, താങ്ക് യു. അനാമിക ഒരു 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇതൊക്കെ പറ്റുമോന്നറിയില്ല, എന്നാലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അനാമിക 5 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ.
അപ്പൊ എന്റെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് യുവർ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ മിസസ് ഹിറ്റ്ലർ ആൻഡ് കൂടെ ഇവിടെ അതിന് ആദ്യം ഉത്തരം പറയാം. മിസസ് ഹിറ്റ്ലറിന്റെ ലൊക്കേഷനിൽ ഞാൻ ഫസ്റ്റ് ഡേ പോകുമ്പോ സത്യമായിട്ടും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ എനിക്ക് കമ്പനിക്ക് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആകെ എനിക്ക് ആ ലൊക്കേഷനിൽ അറിയുന്നത് ഷാൻചേണ്ണി ആയിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഫസ്റ്റ് ഡേ ചെന്ന് അന്ന് ഷാൻചേണ് ഷൂട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്കാണെങ്കിൽ ആകെ പോണി, ഞാൻ ഷാൻചേണ്ട് മെസ്സേജ് കൊണ്ടിരിക്കും, എനിക്ക് ബോർഡിക്കുന്നു ഷാൻചേട്ടാ, ഷാൻചേണും കൂടി ഇല്ലാത്തോണ്ട്. പിന്നെ എനിക്ക് അന്ന് കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് അഞ്ജലി ചേച്ചി, അക്ഷയ അങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അവരെ അറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് അവരെ മീറ്റ് ചെയ്യുന്നത്. അവരെങ്ങനെയാണ്, എന്റെ വൈബാണോ, കലവിലയാണോ, ഒന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര, ഞാൻ ഫസ്റ്റ് ഡേ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് ഞാനും അമ്മയും കൂടെ എവിടെയെങ്കിലൊക്കെ മാറി ഇങ്ങനെ ഇരുന്ന് കുറച്ച് സംസാരിച്ച് അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി എന്റെ വൈബാണോ അവരെന്ന് പറഞ്ഞിട്ട് കലവല കലവല കലവലായിരുന്നു മൊത്തം. അപ്പൊ ഫസ്റ്റ് ഡേ അതായിരുന്നു ഹിറ്റ്ലറിൽ. കൂടെ എവിടെയില് ഫസ്റ്റ് ഡേ ഞാൻ ചെന്നപ്പോ എന്റെ കൂടെ കോമ്പിനേഷൻസ് ഇൻ ബിബിൻ ചേട്ടനായിരുന്നു. അതുകൊണ്ട് ബിബിൻ ചേട്ടൻ ഉള്ളതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിരുന്നു, കാരണം എന്നെ അറിയാവുന്ന ഒരാളുണ്ടല്ലോ അവിടെ. പിന്നെ അൻഷിക്ക് അന്ന് ഷൂട്ട് ഉണ്ടായിരുന്നില്ല, പക്ഷെ ബിബിൻ ചേട്ടൻ ഉള്ളതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിരുന്നു. ഓക്കെ, എന്റെ വൈബിന് പറ്റൊരാളുള്ളതുകൊണ്ട് അന്നത്തെ ദിവസം പൊളിയായിരുന്നു. എനിക്ക് ആ ഒരു ഷെഡ്യൂൾ ആ ഒരു ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു ഫസ്റ്റ് എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. പിന്നെ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് പെറ്റ്? എന്റെ പെറ്റ് ക്യാറ്റ് ആണ്. എന്നെ അടുത്തറിയാവുന്നവർക്ക് അറിയാം എന്റെ വീട്ടിലൊരു പൂച്ചയുണ്ട്, അമ്മിണിമുത്ത് എന്നാണ് പേര്, ഇപ്പൊ ഉറക്കാണ് കേട്ടോ. അപ്പൊ അവളാണ് എന്റെ ഫേവറേറ്റ്. പിന്നെ വാട്ട് ഈസ് യുവർ ക്ലോസസ്റ്റ് പേഴ്സൺ ഇൻ മിസസ് ഹിറ്റ്ലർ ആൻഡ് കൂടെ ഇവിടെ? എനിക്ക് ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്ന് പറയാനായിട്ട് ഒരുപാട് നാൾ അറിയാവുന്നോണ്ടായിരിക്കും, ഹിറ്റ്ലറിൽ ഷാൻചേണ് എന്റെ എന്റെ ഒരു ബെസ്റ്റ് പാർട്ടാണ്. എനിക്ക് എന്താ പറയാ, എന്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്നത് അത് ഇത്രയും നാളത്തെ പരിചയമുള്ളതുകൊണ്ടായിരിക്കും കേട്ടോ. ആ ലൊക്കേഷനിൽ വേറെ ആരുടെയും കൂടെ എനിക്ക് അത്രയും നാൾ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പരിചയമോ, ഈ സീരിയൽ സ്റ്റാർട്ട് ചെയ്തപ്പോ തൊട്ടുള്ള ഒരു പരിചയമാണുള്ളത്. ഷാൻചേണ് എന്ന് പറഞ്ഞാൽ സീത തൊട്ടേ ഇങ്ങനെ ഇങ്ങനെ എന്നെ ഇങ്ങനെ പാമ്പർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് 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 വെച്ചിരിക്കുന്നതായതുകൊണ്ട് ഈ ഷാൻചേണ് ഒരു ഭയങ്കര എന്താ പറയുക എന്റെ ഒരു ബെസ്റ്റിയാണ്. പിന്നെ കൂടെ ഇവിടെ ആണെങ്കിൽ അതുപോലെ തന്നെയാണ്, ബിബിൻ ചേട്ടനും ഉണ്ട്, അൻഷിയുണ്ട്, രണ്ടുപേരുമായിട്ട് എനിക്ക് ഒരുപാട് വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പൊ അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞാലും ഏറ്റവും ക്ലോസ് അവരോടായിരിക്കും. പിന്നെ ഇത്രയാണ് കേട്ടോ അനാമിക ചോദിച്ചിരിക്കുന്നത്. പിന്നെ റോയൽ ചോദിച്ചു, ചേച്ചി സീരിയലിൽ അഭിനയിക്കാൻ എന്ത് ചെയ്യണം? സീരിയലിൽ അഭിനയിക്കാൻ ഉണ്ടെങ്കിൽ കുറെ ഓഡീഷൻസിന്റെ ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ അത്ര അഭിനയിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിലിപ്പോ നമ്പർ എന്തെങ്കിലുമൊക്കെ കോൺടാക്ട് ചെയ്യാനുണ്ടാവും, അല്ലെ എന്തെങ്കിലും ഓഡീഷൻസ് ഉണ്ടാവും, അതൊക്കെ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. മിലൻ വർഗീസ് ചോദിച്ചിരിക്കുന്നു, മിസസ് ഹിറ്റ്ലറാണ് കൂടെ എവിടെയാണോ അഭിനയിക്കാൻ ഏറ്റവും ഇഷ്ടം എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ആക്ടിങ് ഒരു പാഷനാണ്, സോ രണ്ട് സീരിയലിൽ ചെയ്യുന്നതും രണ്ട് എന്താ പറയാ എന്റെ ഒരു ഫേവറേറ്റ് ആണ്. രണ്ട് ക്യാരക്ടേഴ്സും രണ്ട് രീതിയിലാണ്, സോ ഞാൻ രണ്ടും എൻജോയ് ചെയ്താണ് ചെയ്യുക, അതുകൊണ്ട് രണ്ടും എന്റെ ഫേവറേറ്റ് ആണ്. പിന്നെ സജി ലീന ചോദിച്ചു, ചേച്ചിയുടെ റിയൽ ജോലി എന്താണ്? ആക്ടിങ് തന്നെയാണോ? ചേച്ചിയുടെ വീട് എവിടെയാണെന്നത്? എന്റെ വീട് പാലായിലാണ്. ആക്ടിങ് എന്റെ ഒരു പാഷനാണ്. ഞാൻ ഇപ്പോ പി ജി ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഞാൻ പി ജി ചെയ്യുന്ന കൂടെ തന്നെയാണ് എന്റെ ഈ ഒരു ആക്ടിങ്ങും കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫാത്തിമ ചോദിച്ചു, സെയിം ക്വസ്റ്റ്യൻ, ചേച്ചിക്ക് കൂടെ എവിടെയാണോ സീരിയലാണോ മിസസ് ഹിറ്റ്ലറാണോ കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. പിന്നെ അനാമിക ചോദിച്ചു, അൻഷിത ചേച്ചിയാണോ ബിബിൻ ചേട്ടനെയാണോ കൂടുതൽ ഇഷ്ടം എന്നുള്ളത്? പറ്റില്ല അങ്ങനെ പറയാനായിട്ട്, രണ്ടുപേരും എന്റെ ഫേവറേറ്റ് ആണ്, കാരണം രണ്ടുപേരോടും ഞാൻ അത്ര കട്ട കമ്പനിയാണ്. പിന്നെ സഹല എ റസാഖ് ചോദിച്ചു, സീതയും അതിലെ അർച്ചനയും ഒന്നുകൂടെ മിനി സ്ക്രീനിൽ പ്രതീക്ഷിക്കാമോ? സീത 2 തിരിച്ചു വരുമോ? ഇന്ദ്രേട്ടന്റെ പുന്നാര അർച്ചന മോളെ കാണാൻ ഒരുപാട് കൊതിക്കുന്നു, ഞാനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് സീതയുടെ നെക്സ്റ്റ് പാർട്ട് വരാൻ വേണ്ടിട്ട്. ആ ഒരു ടീമിന്റെ കൂടെ ആ ഒരു വൈബിൽ ഒന്നും കൂടി വർക്ക് ചെയ്യാൻ ഞാനും ചേച്ചിനെ പോലെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ജയലക്ഷ്മി ജെ എസ് ചോദിച്ചിരിക്കുന്നു, ഹൈ ഡിയർ മാൻവി, ഡിഡ് യു റിയലി അസ്പയർ ടു ബിക്കം ആൻ ആക്ടർ? ഹൗ ഡു യു ബാലൻസ് വർക്ക് പേഴ്സണൽ സ്പേസസ്? വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് വിഷ് ഓർ ഡ്രീം ടു ബിക്കം? ഇത്രയും ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ആക്ച്വലി ഇപ്പൊ കൊച്ചിലെ തൊട്ട് എന്റെ അടുത്ത ആൾക്കാർ ചോദിക്കുകയായിരുന്നു എനിക്ക് എന്താവാൻ, ഒരു പ്ലസ് ടു വരെ കേട്ടോ എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തറിഞ്ഞിട്ടാണ് എന്നെ ആര് ഈ ഫീൽഡിൽ കയറ്റാനാണ്, അതൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു ആക്ട്രസ് ആവാനാണ് എന്നാണ് പറഞ്ഞോണ്ടിരുന്നത്. അതെനിക്കൊരു ചെറുപ്പം തൊട്ട് ഒരു പ്ലസ്, ഞാൻ ഈ ഫീൽഡിൽ കയറുന്നതിന് മുന്നേ വരെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടിരുന്നത്. പക്ഷെ അത് എങ്ങനെ എത്തുന്നു ഒന്നും അറിഞ്ഞിട്ടല്ല, പക്ഷെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു അത്. അതാണ് എന്റെ ഏറ്റവും വലിയൊരു ഡ്രീം, അത് ഞാനിപ്പോ അച്ചീവ് ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ ഹൗ ഡു യു ബാലൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പേഴ്സണലി എനിക്കിപ്പോ ഉള്ളത് എന്റെ പഠിത്തമാണുള്ളത്. അതിപ്പോ ഞാൻ ഷൂട്ടിന് ബ്രേക്ക് ടൈം കിട്ടുമ്പോഴും പിന്നെ ഏതെങ്കിലുമൊക്കെ ഡേ ചിലപ്പോൾ ബ്രേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഷൂട്ടിന് മോർണിംഗ് ചിലപ്പോൾ കുറച്ച് സമയം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളില്ലാത്ത സീനുകൾ ഉണ്ടാവും, അങ്ങനെയൊക്കെ വരുമ്പോ ആ സമയത്തൊക്കെ പഠിച്ച് അങ്ങനെ
അങ്ങനെയൊക്കെയാണ് ബാലൻസ് ആയി പോകുന്നത് കേട്ടാ. പിന്നെ ഗീത ചോദിച്ചു, ചേച്ചിയുടെ വീട് എവിടെയാണ്, കൂടെ എവിടെ ഷൂട്ടിംഗ് എവിടെയാണ്, എനിക്ക് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്, ലവ് യു ചേച്ചി, ലവ് യു ടു. വീട് പാലായിലാണ്, ഷൂട്ട് നടക്കുന്നത് ട്രിവാൻഡ്രത്ത്. ഹന്ന ചോദിച്ചിരിക്കുന്നു, ചേച്ചി ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞോ, എബൌട്ട് അൻഷി പറയോ, യുവർ ഫേവറേറ്റ് ഫുഡ്, ഡ്രീം പ്ലേസ്, ഫാമിലി മെമ്പേഴ്സ് പറയോ. ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞിട്ടില്ല, ഞാൻ പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എബൌട്ട് അൻഷി, അൻഷി എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ ഫേവറേറ്റ് ഫുഡ് അങ്ങനൊന്നുമില്ല കേട്ടോ, ഫേവറേറ്റ് ഫുഡ് ബിരിയാണി. ഡ്രീം പ്ലേസ് അങ്ങനൊന്നുമില്ല, എവിടെയാണെങ്കിലും ഞാൻ അടിച്ചു പൊളിക്കാൻ, എനിക്ക് ട്രിപ്പ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഇപ്പൊ ഇന്ന പ്ലേസ് ഒന്നുമില്ല, എവിടെ പോയാലും എനിക്ക് ഹാപ്പിയാണ്. ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ചേച്ചിയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ട്, ഇത്ര പേരാണ് എന്റെ വീട്ടിലുള്ളത്. പിന്നെ സുജിത ചോദിച്ചു, വിച്ച് ഫിക്ഷണൽ ക്യാരക്ടർ വുഡ് ബി മോസ്റ്റ് എക്സൈറ്റിംഗ് ടു മീറ്റ് ഇൻ റിയൽ ലൈഫ്. ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ ഞാൻ റിയൽ ലൈഫിൽ എന്റെ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സുമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, അത് അത് ഒരു ആക്ടിംഗ് ആണല്ലോ, അത് റിയൽ ലൈഫിലേക്ക് ഞാൻ ശരിക്കും ആ രണ്ട് ക്യാരക്ടറിനെ പോലെ അല്ല ശരിക്കും ഉള്ളത് ഞാൻ. വാട്ട് ഈസ് യുവർ മോസ്റ്റ് എംബറൈസിംഗ് ചൈൽഡ്ഹുഡ് മെമ്മറീസ്? അങ്ങനെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഞാൻ ഓർത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ കോമ്പറ്റീഷനൊക്കെ അമ്മ കൊണ്ടുപോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓർത്തിരിപ്പുള്ളൂ. കാരണം സ്കൂളിലെ ഓൾമോസ്റ്റ് എല്ലാ ടൈമും ഞാനിങ്ങനെ കലോത്സവത്തിനൊക്കെ വേണ്ടിയിട്ട് ക്ലാസ്സിൽ പോലും കയറാതെ കലോത്സവത്തിന് വേണ്ടിയിട്ടായിരുന്നു എല്ലാ സമയവും പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് മാത്രമാണ് ഇപ്പൊ മൈൻഡിൽ ഇങ്ങനെ ഓർമ്മയുള്ളൂ കേട്ടോ. ദേവിക, ആസ് ആൻ ആക്ടർ വാട്ട്സ് യു മിസ്സിംഗ് ഫ്രം യുവർ ലൈഫ്? ആസ് ആൻ ആക്ടർ എനിക്ക് കോളേജിൽ ഒരുപാട് പോകാൻ പറ്റിയിട്ടില്ല, കുറച്ചൊക്കെ, എന്നാലും ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ഫങ്ഷൻസ് ഒന്നും അങ്ങനെ മിസ് ചെയ്യാറുണ്ടായിരുന്നില്ല, ഇപ്പൊ കൊറോണ ആയതുകൊണ്ടാണ് കുറെയൊക്കെ പോയത്. പക്ഷെ അല്ലാതെ എനിക്ക് മിസ് ചെയ്തിട്ടുള്ളത് കോളേജ് ലൈഫ്, ഫ്രണ്ട്സുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ, പക്ഷെ എനിക്ക് അവിടെ എത്താൻ പറ്റുന്നുണ്ടാവില്ല, എനിക്ക് ഷൂട്ടുള്ളപ്പോൾ ഷൂട്ടിന് പോയല്ലേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ കുറെയൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സായി ദുർഗ ചോദിച്ചു, ചേച്ചി ഈ ഫീൽഡ് എങ്ങനെയാണ് എത്തിയത്? ഫസ്റ്റ് ടൈം എങ്ങനെയുണ്ടായിരുന്നു? ടെൻഷൻ ആണോ അതോ കൂൾ ആണോ? ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ടൈം ഞാൻ ഈ ഫീൽഡിൽ വന്നപ്പോ എ എൻ നസീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടർ, നസീർ സാറാണ് എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ നസീർ സാർ ഫസ്റ്റ് ടൈം ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നപ്പോ ക്യാമറയുടെ മുന്നേ ഫേസ് ചെയ്തപ്പോ എനിക്ക് സാർ ലെഫ്റ്റ് ലുക്ക് റൈറ്റ് ലുക്ക് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇതിന്റെ ടേംസ് ഒന്നും അറിയില്ലല്ലോ. ഇവര് യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസുകളുണ്ട് അങ്ങനെയൊക്കെ, പിന്നെ ക്യാമറയുടെ കുറെ ലെൻസും അങ്ങനെ എനിക്ക് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഫസ്റ്റ് ടൈം വന്നപ്പോ എനിക്ക് ഒന്നും അറിയണ്ടായിരുന്നില്ല, സാറിന്റെ അടുത്ത് അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി ചെയ്യുന്നു പറഞ്ഞ് പഠിപ്പിച്ചാണ് ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, അതിപ്പോ ഒരു ലൊക്കേഷനിൽ ഫസ്റ്റ് ഡേ ചെല്ലുമ്പോൾ ഇപ്പോഴാണെങ്കിലും എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടാവും കേട്ടോ, ടെൻഷനൊന്നും എന്നെ വിട്ട് പോയിട്ടില്ല. പിന്നെ ഷീബ ചോദിച്ചു, മിസസ് ഹിറ്റ്ലർ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണോ, കൂടെ എവിടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണോ കൂടുതൽ ഇഷ്ടം? ഈ രണ്ട് സീരിയലും ഷൂട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഓൾറെഡി ഞാൻ ഉത്തരം പറഞ്ഞു കേട്ടോ. ഷീബ ഉദയമാണ് ചോദിച്ചിരിക്കുന്നത്, ചേച്ചിയുടെ രണ്ട് സീരിയലും ആരാണ് ഡബ് ചെയ്യുന്നത് എന്നുള്ളത്. എനിക്ക് കറക്റ്റ് ഡബ് ചെയ്യുന്ന ആളുടെ പേര് അറിയാൻ വയ്യ, പക്ഷെ എനിക്ക് രണ്ട് സീരിയലും ഡബ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ആക്ച്വലി ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൊക്കേഷനിൽ ആരാണെന്നുള്ളത്, എനിക്ക് അവരുടെ പേര് കറക്റ്റ് അറിയില്ല. പക്ഷെ എനിക്ക് രണ്ടുപേരുടെ ഡബിങ് വോയിസ് ഭയങ്കര ഇഷ്ടമാണ്, എന്താ പറയുക, നല്ല മോഡുലേഷനിൽ എന്റെ ക്യാരക്ടറിന് ആക്ട് ആവുന്ന രീതിയിലുള്ള വോയിസ് ആണത്, ചിലപ്പോൾ ഞാൻ ചെയ്തിരുന്ന ബോറായി പോയനെ. പിന്നെ ബിൽന ചോദിച്ചു, താര ചേച്ചിയെ വിളിക്കുന്നതാണ് ഇഷ്ടം, ചേച്ചിക്ക് കൂടുതൽ ഇഷ്ടം ഏത് സീരിയലാണ്? പറഞ്ഞു, ചേച്ചിയുടെ കൂടെ ആരാ ഷൂട്ടിങ്ങിൽ വരണേ? അമ്മ. മിസസ് ഹിറ്റ്ലർ ഫണ്ണിയാണോ? അതെ, മിസസ് ഹിറ്റ്ലർ കൂടുതൽ ഇഷ്ടം ആരാണ്? ഒരുപാട് പേരുണ്ട്, പറയാൻ പാടാണേ. അടുത്തത് ബില്ല മോൾ പറഞ്ഞിരിക്കുന്നത് താര ചേച്ചി എന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം, ചേച്ചിക്ക് കൂടുതൽ ഇഷ്ടം ഏത് സീരിയലാണ്? ഓൾറെഡി പറഞ്ഞു. പക്ഷേ 10 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ ആ ഒരാൾ ചോദിച്ചിരിക്കുന്നത്. ചേച്ചിക്ക് ചേച്ചിയുടെ കൂടെ ആരാ ഷൂട്ടിങ്ങിൽ വരണേ? അമ്മ. മിസസ് ഹിറ്റ്ലർ ഫണ്ണിയാണോ? അതെ. മിസസ് ഹിറ്റ്ലർ കൂടുതൽ ഇഷ്ടം ആരെയാണ് അങ്ങനെ എടുത്തു പറയേണ്ട ഒരാളാണെങ്കിൽ ഷാൻ ചേട്ടൻ. ചേച്ചിയുടെ ഏജ് എത്രയാണ്? 23. ഏത് വയസ്സിലാണ് അഭിനയിക്കാൻ തുടങ്ങിയത്? ഒരു 17-18 തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. ചേച്ചി കുക്ക് ചെയ്യോ? കുറച്ചൊക്കെ ചെയ്യും. മിസസ് ഹിറ്റ്ലർ എവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്? അതൊക്കെ പറഞ്ഞു. ചേച്ചിക്ക് സ്റ്റാർ മാജിക്കിൽ വരുമോ? സൂൺ, ഐ വിൽ ട്രൈ. പിന്നെ ഇത്രയും ചോദ്യങ്ങളാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത് ബിൽന. താങ്ക് യു. ലക്ഷ്മി നക്ഷത്ര ഫാൻ ചോദിച്ചിരിക്കുന്നതാണ് ബ്യൂട്ടി സീക്രട്ട് പറയുമെന്നുള്ളത്. ബ്യൂട്ടി സീക്രട്ട് അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ കുറച്ചൊക്കെ നമ്മുടെ സ്കിൻ കെയർ ചെയ്യുന്ന, നോർമൽ ആയിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ, അതൊക്കെ ഞാൻ പറയാതെ. പിന്നെ ഷമീർ അതേ ചോദിച്ചു, ഏത് ക്യാരക്ടർ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? നെഗറ്റീവാണോ പോസിറ്റീവാണോ? എനിക്ക് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ഒരുപാട് ഇഷ്ടം. പിന്നെ സന്ധ്യ ചോദിച്ചു, മിസസ് ഹിറ്റ്ലർ ആണോ കൂടുതലാണോ കോമഡി ഉള്ളത്? ഏത് ലൊക്കേഷനാണ് രസം? ഞാൻ ഓൾറെഡി പറഞ്ഞു, മിലൻ വർഗീസ്. ചേച്ചി അഭിനയിച്ച ആദ്യത്തെ സീരിയൽ ഏതാണ്? ഏത് ചാനലിലായിരുന്നു അത്? ഞാൻ ആദ്യം ചെയ്തത് ചേച്ചി അമ്മ എന്ന് പറഞ്ഞ സീരിയലാണ്, സൂര്യ ടിവിയിലായിരുന്നു അത്. രാജു കൂടെ എവിടെ സീരിയൽ കൊടി, താങ്ക് യു. അവന്തിക ചോദിച്ചു, ചേച്ചി ഇതുവരെ ആക്ടിംഗ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടമുള്ള സീരിയൽ ഏതാണ്?
ഇറ്റ്സ് ഓഫ് കോഴ്സ് സീത. സീത എന്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ഇനി തുടർന്ന് എത്ര സീരിയൽ ചെയ്താലും ചെയ്തില്ലെങ്കിലും എല്ലാം എന്ത് സംഭവിച്ചാലും സീതയാണ് എന്റെ ഫേവറേറ്റ്. ചേച്ചി, മിസ്സസ് ഹിറ്റ്ലർ, മായ, ചിത്ര, ജ്യോതി ഇവരെ കുറിച്ച് പറയുമോ? എന്താ പറയാ, ഇവരെല്ലാം എന്റെ ഒരു ബെസ്റ്റ് ബഡീസ് ആണ്. എല്ലാരും എന്താ പാവങ്ങളാണ്, നല്ല കുട്ടികളാണ്, ഇത്രയൊക്കെ ഞാൻ പറയുള്ളൂ. രംല, രംലു, ചേച്ചി ഏറ്റവും ഇഷ്ടം ഏതാണ്, മ്യൂസിക് ആണോ അതോ ഡാൻസ് ആണോ? ഡാൻസ്. പാറു ചോദിച്ചു, ഇതുവരെ ചെയ്തതിൽ ഏത് ക്യാരക്ടറാണ് ഏറ്റവും ഇഷ്ടം? സീതയിലെ അർച്ചന. അർച്ച ചോദിച്ചു, അർച്ച ആർദ്ര, അർച്ച നയിക്കും. ചേച്ചിയുടെ ഡ്രീം ആക്ടിംഗ് ആണോ അതോ വേറെ ഡ്രീംസ് ഉണ്ടോ? ചേച്ചി അംബിഷൻ പറയോ. എന്റെ ആക്ടിംഗ് ഒരു പാഷൻ ആണ്, അതെനിക്ക് എന്റെ ഒരു ഡ്രീം തന്നെയായിരുന്നു, ഒരു ഡ്രീം കം ട്രൂ ആണ്. ഞാൻ ആക്ടിംഗ് ഫീൽഡിലേക്ക് വന്നത് പിന്നെ എന്റെ ഒരു അംബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ പി ജി സി ആണ് എച്ച് ആറിൽ, അപ്പൊ എനിക്കൊരു നല്ലൊരു ജോബ് എന്നുള്ളതാണ് എന്റെ ഒരു വലിയ അംബിഷൻ. ഗംഗ, ചേച്ചിക്ക് അൻഷിത ചേച്ചിയാണോ മേഘന ചേച്ചിയാണോ കൂടുതൽ ഇഷ്ടം? ഞാൻ എങ്ങനെ പറയും, ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും പാടില്ല കേട്ടോ. ഇതിൽ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ആരോടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻഷി ആയിരിക്കും. കാരണം ഞാൻ ഒരു 6 ഇയേഴ്സ് എങ്കിലും ആയിട്ടുണ്ടാവും അൻഷിനെ, ഞാൻ എന്റെ ഫസ്റ്റ് സീരിയൽ തൊട്ട് അൻഷിനെ കാണുന്നതാണ്. അപ്പൊ അത്രയും നാളത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. മേഘന ചേച്ചിനെ എനിക്ക് അറിയായിരുന്നു, പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഈ ഒരു സീരിയലിലാണ്. അൻഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാളായിട്ട് അവളെ അറിയാന്നുണ്ടേ, എന്താ ചെയ്യ. പിന്നെ ഡി ഡി ഡാൻസ് റീൽസ് വ്ളോഗ് സൂക്ഷിക്കുന്നു. അൻഷിത ചേച്ചിയാണ്, വിപിൻ ചേനാണ് ഏറ്റവും ഇഷ്ടം, ഏറ്റവും അധികം പരിചയമുള്ളത്. കോഴി ഡിസ്റ്റർബിങ്, ഏറ്റവും പരിചയമുള്ളത് ഞാൻ അൻഷിയിലും ബിബിൻ ചേട്ടനിലും ആദ്യം പരിചയപ്പെടുന്നത് അൻഷിനെയാണ്. അത് ഇനി ബിബിൻ ചേട്ടനെ ഞാൻ സീരിയൽ ജോയിൻ ചെയ്തപ്പോഴാണ് പരിചയപ്പെട്ടത്. പിന്നെ ഐശ്വര്യ കേസ് ചോദിച്ചു, സീരിയലിലെ ഡ്രസ്സുകൾ സാരീസ് ഒക്കെ സ്പോൺസേർഡ് ആണോ? മീഷോ ആപ്പ് വഴി ഡ്രസ്സ് വാങ്ങാറുണ്ടോ? മീഷോ ആപ്പ് വഴി ഞാൻ ഇത്തവണ ഒരു 2 ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സീരിയലിലെ ഓൾമോസ്റ്റ് കോസ്റ്റ്യൂംസ് എല്ലാം കർട്ടസി ആണ്, കുറെയൊക്കെ സ്പോൺസേർഡ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് തന്നെ എല്ലാം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അവരുടെയൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്ന്? ബിരിയാണി ഇഷ്ടമാണ്, പിന്നെ ബേക്കറി ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ വണ്ണം വെച്ച് വരുന്നത്. പിന്നെ കൂടെ എവിടെ സീരിയലിൽ ചേച്ചിക്ക് ജീവിതത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത്? പിന്നെ മിസ്സസ് ഹിറ്റ്ലർ സീരിയലിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്താണ് അഭിപ്രായം, എന്റെ ഒരു ലക്കാണെന്ന് തോന്നുന്നു, 2 സീരിയലും ഒരേ സമയം എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. 2 സീരിയൽ എനിക്ക് ഇഷ്ടമാണ്. എന്ത് മാറ്റാണെന്ന് പറഞ്ഞാല് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ, എന്ത് മാറ്റാണ് എന്താ കൊണ്ടുവന്നത്. സീരിയലിൽ ഇപ്പൊ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വന്നൊരു മാറ്റം, ഞാനിപ്പോ സാരി ഉടുക്കാൻ പഠിച്ചു, അതാണ് എനിക്ക് വന്നൊരു മാറ്റം. പിന്നെ കാവ്യ ചോദിച്ചു, ചേച്ചിക്ക് കൂടെ എവിടെയിൽ ബെസ്റ്റ് ഫ്രണ്ട് അൻഷി ചേച്ചിയാണോ വിപിൻ ചേട്ടനാണോ? രണ്ടും രണ്ട് ബെസ്റ്റീസ് ആണ്. അദ്ദൂസ് ഫോട്ടോഗ്രാഫി ചോദിച്ചു, ചേച്ചി ഇനിയും അർച്ചനെ സീതയുടെ അടുത്ത ഭാഗത്തിൽ വരുമോ? അറിയില്ല, സീതയുടെ നെക്സ്റ്റ് പാർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വന്നിരിക്കും. പിന്നെ സോന ചോദിച്ചു, ചേച്ചിക്ക് എപ്പോഴാണ് ചാനൽ തുടങ്ങണം എന്ന് തോന്നിയത്? എപ്പോഴാണ് തുടങ്ങിയത് വെച്ചാൽ, ഇത് ഞാനല്ല സ്റ്റാർട്ട് ചെയ്തത്, എന്റെ ചേച്ചിയാണ്. ചേച്ചിയുടെ ഒരു ഡ്രീം ആയിരുന്നു ഈ ഒരു യൂട്യൂബ് ചാനൽ. അപ്പൊ അവൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോ പിന്നെ ഞാനും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്തു, പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് കൊണ്ടുപോകണം, അത്രയുള്ളൂ സംഭവം. പിന്നെ മിത്രയിലെ വേഷമാണോ താരയിലെ വേഷമാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് രണ്ട് വേഷവും ഇഷ്ടമാണ്. താര എല്ലാം സാരി തന്നെയാണ്, പക്ഷെ മിത്രയ്ക്ക് സാരി ഇടാം, അല്ലാത്ത കോസ്റ്റ്യൂംസ് ഇടാം, ഉണ്ട് എല്ലാം ഇടാം. രണ്ടിലെ കോസ്റ്റ്യൂംസും ഞാൻ ചൂസ് ചെയ്തിട്ട് എന്താ പറയാ, ഒരുപാട് ബുട്ടീക്കുകൾ, നമുക്ക് ഇൻസ്റ്റഗ്രാം പേജുകൾ തരുന്ന കോസ്റ്റ്യൂംസ് ആണ് ഓൾമോസ്റ്റ് ഞാൻ 2 സീരിയലിലും ഇട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. ഈ 2 സീരിയലിലും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരെയാണ്, അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. പിന്നെ മാനസിയെ ചോദിച്ചു, ബിബിൻ ചേട്ടനെ അൻഷി ചേച്ചിനെ ഏത് സീരിയൽ മുതലാണ് കണ്ടത്? അൻഷിനെ ചേച്ചിയമ്മ തൊട്ടും ബിബിൻ ചേട്ടനെ സീത തൊട്ടും. ചേച്ചി അൻഷിതയുടെ കൂടെ വീഡിയോ ചെയ്യോ? ചെയ്യാലോ. വാഹിദ് ചോദിച്ചാണ് ചെയ്യാട്ടോ. ഹന്ന ഡേവിസ് ചോദിച്ചു, വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ? ക്വാളിഫിക്കേഷൻ ഞാനിപ്പോ പി ജി ചെയ്യുന്നു. വാട്ട് വാസ് യുവർ ഇൻസ്പിറേഷൻ ടു ബി ആൻ ആക്ട്രസ്? ഇൻസ്പിറേഷൻ അങ്ങനെ ഒന്നും ഇല്ല, എന്തോ എനിക്ക് കൊച്ചിലെ മുതൽ ആക്ട്രസ് ആവണമെന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഫ് യു ഗെറ്റ് എ ചാൻസ് ടു മേക്ക് എ മൂവി, ഹും യു വിൽ കീപ് ഇൻ ലീഡ് റോൾ? കൺഫ്യൂഷൻ ആയി കളഞ്ഞല്ലോ. ഞാനങ്ങനെ ഒരു മൂവി എടുക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി വിജയ് ദേവരകൊണ്ടായിരിക്കും അതിൽ ലീഡ് ചെയ്യുക, കാരണം ഞാൻ പുള്ളിയുടെ ഒരു വലിയ ഫാനാണ് അതുകൊണ്ട്. പിന്നെ അതുല്യ ചോദിച്ചിരിക്കുന്നതാണ്, ഇത് കുറെ ക്വസ്റ്റ്യൻ ഉണ്ടോ, അമ്മോ 13 ക്വസ്റ്റ്യൻ. ഞാൻ പറയാം, താരാമിത്ര, വിച്ച് വൺ യുവർ ഫേവറേറ്റ് ക്യാരക്ടർ? രണ്ടും എനിക്കിഷ്ടമാണ്. കൂടെ എവിടെയാണോ മിസ്സസ് ഹിറ്റ്ലർ ആണോ ഇഷ്ടം എന്നുള്ളതും അതിന് രണ്ടും ഇഷ്ടമാണ്. മിസ്സസ് ഹിറ്റ്ലർ ലൊക്കേഷൻ ആണോ കൂടെ എവിടെ ലൊക്കേഷൻ? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് വൺ? രണ്ടും ഫേവറേറ്റ് ആണ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കളർ? ബ്ലാക്ക്. കൂടെ എവിടെ ലൊക്കേഷൻ പ്ലേസ് നെയിം? ട്രിവാൻഡ്രത്ത് പല പല സ്ഥലത്ത് ഒരു ഷൂട്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് ട്രിവാൻഡ്രത്ത് എല്ലാ സ്ഥലവും എക്സാക്ട് നെയിം അറിയില്ലാത്തതുകൊണ്ട് അങ്ങനെ പറയാൻ അറിയില്ല കേട്ടോ.
വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സിനിമ? അങ്ങനെയൊന്നും ഇല്ല, കോമഡി ആയിട്ടുള്ളത് ചിരിക്കാനുള്ള ഒരുപാട് കരയുന്ന മൂവീസ് ഒന്നും എനിക്കിഷ്ടമില്ല. എന്തെങ്കിലുമൊക്കെ എനിക്ക് ചിരിക്കണം, എനിക്ക് സന്തോഷം കിട്ടണം സിനിമ കാണുമ്പോൾ. അപ്പൊ ചിരിക്കണ സിനിമാസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. യുവർ ഫേവറേറ്റ് ആക്ടർ നെയിം വിജയ് ദേവരകൊണ്ട. വിച്ച് ലൊക്കേഷൻ യു ഫണ്ണി? ഏറ്റവും കൂടുതൽ ഫണ്ണി ആയിട്ടുള്ളത് രണ്ടിടത്തും ഫണ്ണിയാണ്, സീൻ്റെ സമയത്ത് മാത്രം ഉണ്ടാവുള്ളൂ ആ ഒരു സീരിയസ്നെസ് ഒക്കെ. മിസസ് ഹിറ്റ്ലർ ലൊക്കേഷൻ നെയിം നിലമേൽ. ഡിഡ് യു എൻജോയ് ദ സെലിബ്രിറ്റി ലൈഫ്? ഓഫ് കോഴ്സ്. യുവർ ഡ്രീം പ്ലേസ്? അങ്ങനൊന്നും ഇല്ല, ട്രിപ്പ് പോകണ എല്ലാം എൻ്റെ ഡ്രീം പ്ലേസ് ആണ്. യുവർ പ്ലേസ് നെയിം പല. ഫോൺ നമ്പർ പിന്നെ. ബ്യൂട്ടി ടിപ്സ് സോനു എന്ന് പറഞ്ഞൊരു ഒരു പേജ് ചോദിച്ചിരുന്നു. ചേച്ചിയുടെ ഫസ്റ്റ് സീരിയൽ ഏതാണ്? ചേച്ചി അമ്മ. ആവണി, ചേച്ചിക്ക് പറ്റുമെങ്കിൽ കൂടെ ഇവിടെ മിസസ് ഹിറ്റ്ലർ അപ്കമിങ് എപ്പിസോഡിനെ പറ്റി പറയൂ. അപ്കമിങ് എപ്പിസോഡ് നമ്മൾ കണ്ടു തന്നെ മനസ്സിലാക്കണം, അതിനാണല്ലോ ഒരു ഗുമ്മുള്ളൂ. പിന്നെ ശ്രീകുമാർ ചോദിച്ചിരിക്കുന്നു, ചേച്ചി അഞ്ചി ചേച്ചി ആയിട്ടാണോ അതോ ബിബിൻ ചേട്ടനായിട്ടാണോ കൂടുതൽ ഫ്രണ്ട്ലി? ഞാൻ ആൻസർ ചെയ്തതാട്ടോ ഓൾറെഡി ഇതിന്. പിന്നെ മൈ എഡിറ്റ്, ഇങ്ങനെ ശരിക്കുള്ള പേരായിരിക്കില്ലല്ലോ നമ്മൾ യൂട്യൂബിലിടുക, അങ്ങനെ പല പല പേരുകളാണ്. മൈ എഡിറ്റ് എന്ന് പറഞ്ഞാൽ ചോദിച്ചു, ചേച്ചി വിച്ച് ക്യാരക്ടർ ആണ് കൂടുതൽ ഇഷ്ടം? പറഞ്ഞു ഏത് സീരിയലാണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിയ ചോദിച്ചു, ചേച്ചി എങ്ങനെ ഈ സീരിയലിൽ വന്നത്? ചേച്ചിക്ക് മിത്രയാണോ താരയാണോ കൂടുതൽ ഇഷ്ടം? രണ്ട് ക്യാരക്ടറും ഇഷ്ടമാണ്. സീരിയലിൽ വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എന്നെ കൊണ്ടുവന്നത് നസീർ സാറ് തന്നെയാണ്. സാറിന്റെ ഇതിന് മുന്നേ ഒരു സീരിയലിലായിരുന്നു എന്നെ ഫസ്റ്റ് കാസ്റ്റ് ചെയ്തത്. അത് നടക്കാതെ വന്നപ്പോൾ സാറിന്റെ സെക്കൻഡ് പ്രൊജക്ടിലൂടെയാണ് ഞാൻ കയറിയത്. പിന്നെ നാദിറ ചോദിച്ചു, ഒരുപാട് ഇഷ്ടമാണ് ചേച്ചിയെ, ചേച്ചിക്ക് മിത്രയാണ് ഏത് ക്യാരക്ടറാണ് ഇഷ്ടം എന്നുള്ളത്. അതിന് ഉത്തരം പറഞ്ഞ് ഞാൻ മടുക്കൂലോ, ഒരുപാട് ഇഷ്ടം പറഞ്ഞോ. താങ്ക് യു. അഷ്ടമി ചോദിച്ചു, ഷാനിക്കെ കുറിച്ച് പറയോ പ്ലീസ്, സീതയിലെ അർച്ചന എന്ന ക്യാരക്ടറിനെ കുറിച്ച് പറയോ. സ്വാസിക ചേച്ചി മിസ് ചെയ്യുന്നുണ്ടോ? ആൻഡ് സീത ടീമിനെ മിസ് ചെയ്യുന്നുണ്ടോ? സ്റ്റാർ മാജിക്കിലെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു? ഷാനിക്കെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് എന്റെ സ്വന്തം ബ്രദറിനെ പോലെയാണ് എന്റെ ഷാൻ ചേട്ടൻ. ഇത്ര വർഷമായിട്ട്, ഇപ്പൊ ഒരു 4-5 വർഷമായിട്ടുണ്ടാവും എന്റെ കൂടെ. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഓടിയെത്തും, അത്രയ്ക്ക് പാവമാണ് എന്റെ ചേട്ടൻ. പിന്നെ സീതയിലെ അർച്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു ക്യാരക്ടറാണ്, കാരണം എനിക്ക് അഭിനയിക്കേണ്ടി വരാറില്ല, അതാണ് എൻ്റെ റിയൽ ക്യാരക്ടർ. അങ്ങനെയാണ് എൻ്റെ വീട്ടുകാർ പറയുക. പിന്നെ സ്വാസിക ചേച്ചി മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, സീത ടീമിനെയും മിസ് ചെയ്യുന്നുണ്ട്. സ്റ്റാർ മാജിക്കിലെ ബെസ്റ്റ് ഫ്രണ്ട് സ്വാസി. പിന്നെ റിൻഷ ചോദിച്ചു, ചേച്ചി സുഖമാണോ? ഷൂട്ടിംഗ് എങ്ങനെ പോകുന്നു? പിന്നെ മിസസ് ഹിറ്റ്ലറും മിസസ് ഹിറ്റ്ലറും എങ്ങനെ പോകുന്നു? പിന്നെ ബിബിൻ ചേട്ടനും സൂര്യ ചേച്ചിയും അങ്ങനെ ഉണ്ട്, എങ്ങനെയുണ്ട്? സുഖമാണോ? മിത്ര ചേച്ചി ആൻഡ് താര ചേച്ചി, കണക്ഷൻ മനസ്സിലായില്ല, എന്നാലും എല്ലാവർക്കും സുഖമാണ്. പിന്നെ ബെസ്റ്റ് ഫ്രണ്ടിങ് കൂടെ വിഡ് ഹേ അജ്ല ചോദിച്ചതാണ്. അഞ്ചി ആൻഡ് ബിബിൻ ചേട്ടൻ. ആതിര, മാൻവി ഏതൊക്കെ ക്യാരക്ടേഴ്സ് ചെയ്താലും മനസ്സിൽ എപ്പോഴും ഓർമ്മ വരുന്നത് സീതയിലെ അർച്ചനയാണ്. ആ ക്യാരക്ടർ മാൻവിക്ക് മിസ് ചെയ്യുന്നുണ്ടോ? ഇഷ്ടമായിരുന്നു ആ ക്യാരക്ടർ. എനിക്കും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറും അർച്ചനയായിരുന്നു. അതുപോലെ ഒരു ക്യാരക്ടർ എനിക്ക് പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അർച്ചന, സീത, അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സും സീരിയലിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. വർഷ, പ്രദീപ്. ഇതിൽ ചേച്ചിക്ക് കൂടുതൽ ഇഷ്ടമുള്ളതും കംഫർട്ട് ആയതുമായ ക്യാരക്ടർ ഏതാണ്? സീത ടീമിനെ മിസ് ചെയ്യുന്നുണ്ടോ? അർച്ചന, താര, മിത്ര, ഇതിൽ ഞാൻ ടിക്കിയുന്ന ഏതായിരിക്കും? അർച്ചന. നേഹ, ചേച്ചിക്ക് സിബ്ലിംഗ്സ് ഉണ്ട്? ഉണ്ട്, ചേച്ചി ഉണ്ട്. വാട്ട്സ് യുവർ ഏജ്? 23. സ്ഥലം എവിടെയാണ്? പാല. അറ്റ് വാട്ട് ഏജ് യു സ്റ്റാർട്ടഡ് ആക്ടിംഗ്? ഒരു 18-17 കഴിഞ്ഞപ്പോൾ, ഒരു 18 ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും തുടങ്ങി. എവിടെയാണ് പഠിച്ചത്? ഞാൻ പഠിച്ചത് 5 to 10 സെന്റ് മേരീസ്, അല്ല 10 പ്ലസ് ടു വരെ സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പാലയിലാണ്. പിന്നെ ഡിഗ്രി പി ജി ഇപ്പൊ ഞാൻ ചെയ്യുന്നതും ഡിഗ്രി ഞാൻ ചെയ്തതും സെയിം കോളേജ് തന്നെയാണ്, മാർ അഗസ്തിനോസ് കോളേജ്, രാമപുരം. ഇനി ഉണ്ടോ ചോദ്യം? വാട്ട് ആർ യുവർ ക്വാളിഫിക്കേഷൻ? ഞാനിപ്പോ പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗംഗ ചോദിച്ചിരിക്കുന്നത് എന്താ? സൂപ്പർ ചേച്ചി, ഐ ലവ് യു ചേച്ചി, എനിക്ക് സീരിയൽ പോകാൻ ആഗ്രഹമുണ്ട്. നച്ചടാ. ഷിജിത് ചോദിച്ചു, ബ്യൂട്ടി ആൻഡ് ഹെയർ സീക്രട്ട് ഒന്ന് പറയൂ ചേച്ചി. പറയാം, ഉടനെ നെക്സ്റ്റ് വീഡിയോയിലൂടെ ഞാൻ വരുന്നതായിരിക്കും. എന്റെ പേര് തേജു എന്നാണ് കേട്ടോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹായ് തേജു. ദേവിക, സീരിയലിന് വരുന്ന കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ ചേച്ചി? വാട്ട് യു ഫീൽ ആസ് എ സെലിബ്രിറ്റി? സീരിയലിന് വരുന്ന കമന്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട്. പിന്നെ എന്താ, ഒരുപാട് നല്ല കമന്റ്സും ഉണ്ട്, അതുപോലെ തന്നെ നമ്മള് നെഗറ്റീവ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത കമന്റ്സും ഒക്കെ ഞാൻ വായിക്കാറുണ്ട്. എന്ത് അർത്ഥത്തിലാണ് ആ കമന്റ്സ് എന്നൊന്നും എനിക്ക് ചിലപ്പോൾ മനസ്സിലാവാറില്ല, പിന്നെ ഞാനങ്ങ് വിട്ട് കളയുന്നു. പിന്നെ ശ്രീലക്ഷ്മി ചോദിച്ചിരിക്കുന്നു, മിത്ര ഓർ താര, ഏത് ക്യാരക്ടറാണ് ഇഷ്ടം? രണ്ട് ക്യാരക്ടറിനെ ഇഷ്ടമാണ്.
ചേച്ചി എന്താ ഇപ്പോ സ്റ്റാർ മാജിക്കിൽ വരാത്തെ? ഇപ്പൊ ഞാൻ ഓൾറെഡി രണ്ട് സീരിയൽ ചെയ്യുന്നുണ്ട്. അപ്പൊ 1 to 15 സ്കെഡ്യൂളാണ് ഒരെണ്ണം പോകുന്നത്, പിന്നെ ഒരെണ്ണം 16 to 30 സ്കെഡ്യൂളാണ് പോകുന്നത്. അപ്പം രണ്ടിന്റെയും ഡേറ്റ് ക്ലാഷും പ്രശ്നങ്ങളൊക്കെ കാരണമാണ് വരാത്തത്. പിന്നെ ജയലക്ഷ്മി ചേച്ചിയുടെ കുട്ടിക്കാലത്ത് എന്താവാനായിരുന്നു ഇഷ്ടം? ടു ബിക്കം ആൻ ആക്ട്രസ്. ഗുഡ് എക്സ്പീരിയൻസ് ഓൺ ലോക്ക്ഡൌൺ ഡേയ്സ്. ലോക്ക്ഡൌൺ ഡേയ്സിൽ ഞാൻ പെയിന്റിങ് തുടങ്ങി, പടം വരയ്ക്കാൻ തുടങ്ങി, പിന്നെ കുറച്ച് കുറച്ച് കുക്കിംഗ് ഒക്കെ പഠിച്ചു. ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വന്നു കേട്ടോ. ദേവിക, ഹൂ ഈസ് ദി ഫണ്ണിയസ്റ്റ് പേഴ്സൺ ഇൻ യുവർ ലൈഫ്? പിന്നെ സ്വാതി ചോദിച്ചു, നെഗറ്റീവ് ക്യാരക്ടർ തന്നെ ചെയ്യാനാണോ ചേച്ചിക്ക് ഇഷ്ടം? അതെ. മാൻവി എന്ന നെയിം ചേച്ചി കിട്ടത് ആരാ? ആക്ച്വലി ഞാൻ സീതയുടെ ലൊക്കേഷനിൽ വെച്ചാണ് മാൻവി എന്നുള്ള പേര് ചൂസ് ചെയ്യുന്നത്. ചൂസ് ചെയ്യാൻ നേരത്തെ എന്റെ അടുത്ത് അവിടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളായിരുന്നു, അപ്പൊ അവരൊക്കെ പറഞ്ഞിട്ട് നല്ല പേരാണെന്ന്. ആ ഒരു ധൈര്യത്തിൽ ഞാൻ പേര് മാറ്റി. സ്റ്റാർ മാജിക്കിൽ ചേച്ചി എന്താ വരാത്തത് എന്നുള്ളത് ഞാൻ ഓൾറെഡി ഉത്തരം പറഞ്ഞു. ശിവാഞ്ജലി സ്റ്റോറിയാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ എസ് എ ഫാൻകൾ ചേച്ചിട്ടുണ്ട്, ചേച്ചിക്ക് ലവ് ഉണ്ടോ ഇല്ലെങ്കിൽ എന്താ ലവ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? പിന്നെ ചോദിച്ചു, ചേച്ചി കൂടെ എവിടെ ലൊക്കേഷനാണോ? പറഞ്ഞു ഞാൻ ചേച്ചിയുടെ ഫസ്റ്റ് സീരിയൽ ഏതാണ് പറഞ്ഞു ഞാൻ. ചേച്ചിക്ക് ഏഷ്യാൻ കൂടെ എവിടെ അല്ലാതെ വേറെ ഏത് സീരിയലാണ് ഇഷ്ടം? ഞാനിപ്പോ രണ്ട് സീരിയൽ ചെയ്യുന്നുണ്ട്, ഏഷ്യാനിൽ കൂടെ എവിടെയും അതുപോലെ സി കെ അതായത് മിസസ് സില്ലറും, രണ്ടും എനിക്കിഷ്ടമാണ്. ചേച്ചി ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യണേന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എന്തായാലും ആൻസർ ചെയ്തിട്ടുണ്ടേ. നേഷൻ ഗെയിമിംഗ്, ചേച്ചി ആദ്യമായി പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? ആലോചന ഞാൻ കമന്റ് ചെയ്യാട്ടോ. ആവണി ചോദിച്ചു, ചേച്ചി എത്രയും വേഗം വീഡിയോ അപ്ലോഡ് ചെയ്യൂ, കട്ട് വെയിറ്റിംഗ്. എന്തായാലും നാളെ ഈ വീഡിയോ അപ്ലോഡ് ആവും കേട്ടോ. ചേച്ചിയുടെ സ്ഥലം എവിടെയാണ്? പാല. ഗംഗയാണ് ചോദിച്ചേക്കുന്നത്. ബില്ല ചോദിച്ചു, ഹായ് താര ചേച്ചി, ഇങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം. ചേച്ചിക്ക് കൂടുതൽ ഇഷ്ടം ഓൾറെഡി പറഞ്ഞു, ചേച്ചിയുടെ കൂടെ ഷൂട്ടിങ്ങിന് വരുന്ന പറഞ്ഞു. ജസീറ അബ്ദുള്ള ജസി ചോദിച്ചതാണ് എബൌട്ട് മേഘന. ചേച്ചി ക്യൂട്ടാണ്, പാവമാണ്, എന്താ ചേച്ചിയുടെ ചേച്ചിക്ക് ആ ക്യാരക്ടർ നല്ല ആപ്റ്റ് ആവുന്നുണ്ട്, തക്കടു മണിയാണ്. ഡ്രീം ക്രാഫ്റ്റ് ചോദിച്ചു, ചേച്ചി എനിക്ക് 11 ഇയേഴ്സ് ഓൾഡ് ആണ്. ചേച്ചി ബിബിൻ ചേട്ടൻ അൻഷിത ചേച്ചിയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? അതെയല്ലോ. ചേച്ചിയുടെ പ്ലേസ് പാലക്കാടാണോ? അല്ലല്ലോ. സ്റ്റാർ മാജിക്ക് ഞാൻ കാണാറുണ്ട്, കൂടെ ഇവിടെ അമ്മയും ഞാനും കാണും. മിസസ് ഹിറ്റ്ലർ കോമഡിയാണ്, ഞാൻ അമ്മയും കാണും. ലവ് യു ചേച്ചി, ലവ് യു ടു. പിന്നെ ഷൈജു ചോദിച്ചിരുന്നു, ഏത് സീരിയലാണ് കൂടുതൽ ഇഷ്ടം? പറഞ്ഞു. മൈ സീരിയൽസ് ക്രിയേഷൻ ചോദിച്ചു, വീട് എവിടെയാണുള്ളത്? ആൻസർ പറഞ്ഞു. ഹൃദയ ചോദിച്ചിരിക്കുന്നതും സീരിയലിന്റെ കാര്യങ്ങളാണ്, രണ്ടും ഏതാ ഇഷ്ടം എന്നുള്ളത്. തേജ സതീഷ് ചോദിച്ചിരിക്കുന്നു, ചേച്ചിന്റെ വീട് എവിടെയാണ്? സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? ബൈ തേജ ആൻഡ് വേദ. ലവ് യു ചേച്ചി കുട്ടി, ലാസ്റ്റ് ഒരു ഹായ് തരണേ. പിന്നെ ഞങ്ങളുടെ ചേച്ചിയുടെ ഞങ്ങൾ ചേച്ചിയുടെ കുഞ്ഞു ഫാൻസ് ആണ് കേട്ടോ. താങ്ക് യു മാ. എന്റെ വീട് പാല, സൗന്ദര്യത്തിന് രഹസ്യങ്ങളൊന്നും ഇല്ലെന്നാണ് എന്റെ ഒരു നിഗമനം. പിന്നെ ചേച്ചി അഞ്ചി ചേച്ചിയും ബിബിൻ ചേട്ടനും അവിടെ വെച്ച് ആദ്യം പരിചയപ്പെട്ടത്. ഞാൻ രണ്ട് സീരിയലിന്റെ പേര് പറഞ്ഞു കേട്ടോ. സയന ചോദിച്ചതായിരുന്നു. സനൂസ് വേൾഡ്, ചേച്ചിയുടെ വലിയ ഫാനാണ് ഞാൻ. സന ചേച്ചിയുടെ ഏജ്, പ്ലേസോ, ക്വാളിഫിക്കേഷൻ, അംബീഷൻ ഒക്കെ ഒന്ന് പറയും. അല്ല, ഞാൻ ഇതിന് മുന്നത്തെ ഒരു ഇതിൽ ഞാൻ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ചു വിടുന്നുണ്ട്. ആൻസർ ഞാൻ ഓൾറെഡി പറഞ്ഞോണ്ടാണ് കേട്ടോ പിന്നെ പറയാത്തത്. പിന്നെ ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞു പോവാം. ഓക്കെ, സുപ്രജ, ഹായ് ചേച്ചി, എങ്ങനെയാണ് സീരിയലിലേക്ക് എത്തിയത്? ഓൾറെഡി പറഞ്ഞു. എന്തായിരുന്നു ഫസ്റ്റ് സീരിയൽ, അല്ലെ ഏതായിരുന്നു ഫസ്റ്റ് സീരിയൽ? ഇപ്പൊ ചെയ്യുന്നതിൽ താരയാണോ മിത്രാണോ ഇഷ്ടം? ചേച്ചിയുടെ ഹൗസ് എവിടെ? ഇതിന്റെയൊക്കെ ആൻസർ ഞാൻ ചെയ്തതായിരുന്നു കേട്ടോ. ചേച്ചി ഇപ്പൊ എന്തിനാ പഠിക്കണം? പി ജിക്ക്, വീട് പാല. സജി രാധ, ചേച്ചിക്ക് കൂടെ എവിടെയാണോ മിസ്സിലാണോ ഇഷ്ടം? ഈ ക്വസ്റ്റ്യൻ ഒരുപാടുണ്ട് അല്ലേ. എനിക്ക് രണ്ട് സീരിയൽ ഇഷ്ടമാണ്. കാർത്തിക, ബ്യൂട്ടി ആൻഡ് ഹെയർ സീക്രട്ട് പറയുമോ? പറയാലോ. താര എന്ന ക്യാരക്ടറാണോ മിത്ര എന്ന ക്യാരക്ടറാണോ കൂടുതൽ ഇഷ്ടം? ചിത്രയും മായയും ജ്യോതിയെയും ഡീക്കനെയും കുറിച്ച് പറയൂ. എല്ലാരും നല്ല പൊളി വൈബാണ്. ചിത്രയും മായയായിട്ടാണ് എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ സീൻസ് വരിക. ഇപ്പോഴാണ് ജ്യോതി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്, അതുകൊണ്ട് ഇനിയിപ്പോ ഞങ്ങൾ പൊളിച്ചെടുക്കുന്നതായിരിക്കും. ഡീക്കനെ കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡീക്കെ ആയിട്ടല്ലോ ഞാൻ ഡീക്കനെ കാണുന്നത്, എന്റെ ശഞ്ചനായിട്ടായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ചേച്ചിയുടെ ആക്ടിംഗ് സോ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് താങ്ക് യു. ചേച്ചി ഇപ്പൊ എന്താ സ്റ്റാർ മാജിക്കിൽ വരാത്തേ? ആൻസർ ഞാൻ പറഞ്ഞു. ബ്ലോഗ് ചോദിച്ചു, ഹൗ ഓൾഡ് ആർ യു, വെയർ ഈസ് യുവർ പ്ലേസ്? അൻഷി ബിബി ചേട്ടനെ പറ്റി ചോദിച്ചിട്ടുണ്ട്, മാരേജ് കഴിഞ്ഞാണോ എന്ന് ചോദിച്ചു. അൻഷിതയുടെയും ബിബിൻ ചേട്ടൻ്റെ മാരേജ് കഴിഞ്ഞതാണോന്നോ? അല്ല. ഇതാണ് കേട്ടോ എന്റെ ആൻസർ. നഫീസ അബ്ദുൾ ചോദിച്ചു, ചേച്ചിക്ക് ഹീറോയിൻ ആയിട്ട് ആരുടെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടം? വിജയ് ദേവരവൻ. അൻഷിതയെ പറ്റി ചുരുക്കി പറയോ?
മൈ ബെസ്റ്റ് ഫ്രണ്ട്? ചോദിച്ചിരുന്ന ഫർഹന. ശരി. അഫ്ന ചോദിച്ചു ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാറ് എന്താണ്? എന്താണ് സംസാരിക്കാന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്തിനെ പറ്റിയിട്ടും സംസാരിക്കും. ഇന്ന ടോപ്പിക് ഒന്നുമില്ല, എല്ലാത്തിനെ പറ്റി സംസാരിക്കും. ഫാഷൻ ഇടയ്ക്ക് വരും, പിന്നെ എന്താ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ പറയും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കണം. ഇന്ന ടോപ്പിക് ഒന്നുമില്ല കേട്ടോ. ചേച്ചി എത്ര സീരിയലാണ് അഭിനയിച്ചത്? ഗോപിക ചോദിച്ചിട്ടുണ്ട്. അറൌണ്ട് ഒരു മോർ ദാൻ 8 സീരിയൽസ് ചെയ്തിട്ടുണ്ടാവും. വാട്ട് ഡു യു ഡു ഓൺ യുവർ ലൊക്കേഷൻ ഫ്രീ ടൈം? ഞാൻ ചെയ്യാറ് കിടന്ന് ഉറങ്ങും. ഞാൻ ഏത് ഇപ്പൊ ലൊക്കേഷൻ അല്ല, വീട്ടിലാണെങ്കിലും ഫ്രീ ടൈം കിട്ടിയാൽ ഞാൻ ഉറങ്ങും. പിന്നെ ഹബീസ് ചോദിച്ചു, ഹായ് തരണേ ചേച്ചി, എങ്ങനെയാണ് മിസ്സസ് സിക്ലർ ആൻഡ് കൂടെ ഇവിടെയിൽ എത്തിയത്? ഏത് ടീമുമായിട്ടാണ് കൂടുതൽ കമ്പനി? ചിമ്മിനി വ്ളോഗ്സ് എന്ന് മാറ്റി മാന്യ സുരേന്ദ്രൻ ഒഫീഷ്യൽ എന്നാക്കാമോ? എന്നാലല്ലേ ചേച്ചിനെ എല്ലാവർക്കും അറിയൂ. ചിമ്മിനി വ്ളോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഞങ്ങൾ കഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത് കണ്ടുപിടിച്ചൊരു പേരാണ്. ഞാനല്ല, എന്റെ ചേച്ചി കൊറേ നാളിങ്ങനെ കണ്ടുപിടിച്ചെടുത്തൊരു പേരാണ്. മാന്യ സുരേന്ദ്രൻ ഒഫീഷ്യൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാം. ഇപ്പൊ എന്നാലും ഞങ്ങളുടെ ചാനൽ ചിമ്മിനി വ്ളോഗ് ആയിരിക്കും. ആലിയ നസറി ചോദിച്ചു, ചേച്ചി ഒരു ഹായ് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ്. പിന്നെ രാജൻ മിസ്സസ് ഇല്ലറാണ് കൂടെ എവിടെയാണ് ഇഷ്ടം? ആൻസർ ഞാൻ ചെയ്തു. ചേച്ചി കൂടെ എവിടെ ആക്ടിങ് സൂപ്പർ ആണ്. താങ്ക് യു ചേച്ചിക്ക്. മിസ്സസ് ഇല്ലറാണോ അതോ കൂടെ എവിടെയാണോ ഇഷ്ടം? ചേച്ചിയുടെ വീട് എവിടെയാണ്? ചേച്ചിക്ക് വീട്ടിൽ ആരൊക്കെയുണ്ട്? ചേച്ചി എങ്ങനെയാണ് ഈ ആക്ടിങ് മേഖലയിൽ എത്തിയത്? ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരാണ്? ഒന്നുമില്ല, ഇടയ്ക്ക് സീരിയൽ ഒന്ന് ഓണായതാണ്. സീരിയലാണ് കേട്ടോ ഉദ്ദേശിച്ചത്. കൂടുതൽ ഇഷ്ടം ഇപ്പൊ ചെയ്യുന്ന സീരിയലാണെങ്കിലും ഞാൻ പറഞ്ഞു എന്റെ ബെസ്റ്റീസ് ആയിട്ടുള്ളവരുടെ കാര്യം. വീട്ടിൽ അച്ഛൻ അമ്മ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് ആണുള്ളത്. എങ്ങനെ എത്തിയെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഡാൻസ് ആണ് ഒരു രീതിയിൽ എന്നെ ആക്ടിങ്ങിലേക്ക് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് സീരിയല് നടക്കാതെ വന്ന് പിന്നെ സെക്കൻഡ് സീരിയലിലേക്ക് എത്തുമായിരുന്നു. ഒരു വലിയൊരു സ്റ്റോറിയാണ് അത്. അത് ഞാൻ ചില ചില ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, ആ ഒരു കഥന കഥ. പിന്നെ അഭിനയത്തിലേക്ക് വരണം, അല്ല മാളു ചോദിച്ചിരുന്നു, അഭിനയത്തിലേക്ക് വരണമെന്ന് ഒരു താല്പര്യം ഉണ്ടായി തുടങ്ങിയത് എന്ന് മുതലാണ് ചേച്ചി? അതുപോലെ തന്നെ ആക്ടിങ് ചേച്ചിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആണ് എന്ന് തോന്നുന്ന വ്യക്തി ആരാണെന്ന് കൂടി പറയോ? എനിക്ക് കംഫർട്ടബിൾ ആണോ എന്നാണോ? എനിക്ക് കംഫർട്ടബിൾ ആണ്. പിന്നെ കൂടുതലുള്ള ആർട്ടിസ്റ്റുകൾ തരുന്ന ഒരു കംഫർട്ടബിലിറ്റി ആണ് ഉദ്ദേശിച്ചത്. എന്തായാലും എല്ലാം കംഫർട്ടബിൾ ആണ്. അഭിനയത്തിലേക്ക് വരണം എന്നൊരു താല്പര്യം തോന്നിയത് എനിക്കൊരു ബോധമുള്ള സമയം തൊട്ട് എനിക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് അറിഞ്ഞിട്ട് എന്താ ആക്ടിങ്ങോ അതിന് പിന്നിലുള്ള കഷ്ടപ്പാട് എന്നാണെന്നോ അതൊന്നും അറിഞ്ഞിട്ടല്ല എനിക്ക്. പക്ഷേ ഈ ഒരു ആ സമയത്ത് എനിക്ക് ഒരു ഫെയിം, പബ്ലിസിറ്റി, സെലിബ്രിറ്റി അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കതൊരു ക്രേസ് ആയിരുന്നു. അങ്ങനെയൊക്കെ ആയി, 10 പേര് നമ്മളെ കാണുമ്പോൾ തിരിച്ചറിയും, നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കും, അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴാണ് അതിന്റെ പിന്നിലുള്ള കഷ്ടപ്പാടും അതിൽ എത്ര എഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയത്. ബിബിൻ ചേട്ടന്റെ മാരേജ് കഴിഞ്ഞതാണ്. ചേച്ചിക്ക് സ്റ്റാർ മാജിക്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ആളാരാണ്? സ്വാസി. ഇപ്പോൾ വെയിറ്റ് കുറഞ്ഞു വരുന്നുണ്ട് ചേച്ചിക്ക്, അതിന്റെ സീക്രട്ട്. വെയിറ്റ് കുറഞ്ഞു വരുന്നത് എന്താണെന്നുള്ളത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അത്ര വലിയ സംഭവമൊന്നുമില്ല. കുറച്ച് ഞാൻ വർക്കൗട്ട് ഒക്കെ തുടങ്ങി, കുറച്ച് എക്സസൈസ്, ഷൂട്ട് ഇല്ലാത്തപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ കുറച്ച് എക്സസൈസ് ഒക്കെ തുടങ്ങി. പിന്നെ ഫുഡ് കുറച്ച്, അതായത് എന്റെ ബേക്കറി ഐറ്റംസിനോടുള്ള ആക്രാന്തം കുറച്ച് കുറച്ചു. അങ്ങനെയുള്ള കുറച്ച് കുറച്ച്, പിന്നെ കുറച്ച് നല്ല ടിപ്സുകൾ, എന്താ ചൂടുവെള്ളം നന്നായിട്ട് കുടിക്കുക, ഗ്രീൻ ടീ ആക്കി, ഷുഗർ കണ്ടൻസ് ഉള്ളത് സംഭവങ്ങളൊക്കെ കുറച്ചു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് ചെയ്യാൻ തുടങ്ങി. പവർഫുൾ സ്റ്റാർ മീഡിയ എന്ന് പറഞ്ഞൊരു പേജ് ചോദിച്ചിരുന്നതാണ് ചേച്ചി. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോ. ചേച്ചിയുടെ ബയോഡേറ്റ് പറയുമെന്ന്. മിസ്സസ് സിക്ലർ സീരിയൽ ക്യാരക്ടർ താരയാണോ കൂടെ എവിടെയിലെ മിത്രയാണോ ചേച്ചിക്ക് കൂടുതൽ ഇഷ്ടം? ആൻസർ ഞാൻ ഓൾറെഡി പറഞ്ഞു കേട്ടോ. ഓ, ചേച്ചിക്ക് ഇതിൽ ഏത് പേരിനെയാണ് കൂടുതൽ ഇഷ്ടം? ഡി കെ ജ്യോതിയാണോ സൂര്യ ഋഷിയാണോ? ഞാൻ എന്താ പറയാ, സൂര്യ ഋഷി എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ. അപ്പൊ മിത്ര ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് കീഴ് പോയിരിക്കില്ലേ? ഇ കെ ജ്യോതിയുടെ ആണെങ്കിലും അവരെ ഒന്നിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് രണ്ട് പേരിനെ ഞങ്ങൾ ഒന്നിക്കാൻ സമ്മതിക്കില്ല. വിസിസ് ഹിറ്റ്ലർ സീലാണ് കൂടെ എവിടെയാണോ കൂടുതൽ ഇഷ്ടം? ഷൈജി ചോദിച്ചതാണ്. ചേച്ചിക്ക് കിട്ടിയ ഫസ്റ്റ് പ്രൊജക്ട് ഏതാണ്? പറഞ്ഞു. ദിയ ചോദിച്ച ചോദ്യമാണ്. ഐഫൂസ് ചോദിച്ചു, ചേച്ചി ഒരു ഹായ് പറയോ? ഹായ്. പിന്നെ ഒരു കാര്യം, ഹെയറിന്റെ സീക്രട്ട് എന്താണ്? ഹെയറിന്റെ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് എന്തെങ്കിലും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക, താളി തിരിക്കുക, അങ്ങനെയുള്ള കുറച്ച് കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുള്ളൂ.
പോയിട്ട് ഇതുവരെ ഞാൻ ഹെയർ സ്പാ പ്രോട്ടീൻ അങ്ങനെയുള്ള സംഭവങ്ങൾ ട്രീറ്റ്മെന്റുകൾ ഒന്നും ഹെയറിൽ ചെയ്തിട്ടില്ല. എല്ലാരും പറയും പക്ഷെ ചെയ്യുന്നത് നല്ലതാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, പക്ഷെ ഞാൻ ഇതൊരു ചെയ്തിട്ടില്ല. അഹ്സാന ചോദിക്കുന്നതാണ്, ചേച്ചി എന്തിനാ ജ്യോതിയെ വെറുക്കുന്നത്? അവള് പാവമല്ലേ? അത് ചേച്ചിയുടെ ക്യാരക്ടറാണെന്ന് അറിയാം, ബട്ട് ഒരു വിഷമം ചേച്ചി അങ്ങനെ കാണിക്കുന്നു. അത് ക്യാരക്ടറാണ് കേട്ടോ. ശരിക്കുള്ള മേഘന ചേച്ചിനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് ജ്യോതിനെ ഇഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ, എന്റെ സിത്താര അവിടെ ഉണ്ടല്ലോ അതുകൊണ്ടാ. ഷിഹാബ് പറഞ്ഞു മാൻവിയുടെ മറുപടി ഇപ്പൊ കിട്ടിയത് തന്നെയാണ്. അതെന്താ അങ്ങനെ, ഞാൻ മറുപടിയൊക്കെ ചെയ്യൂലോ. സ്വാതി, ചേച്ചി അഭിനയിക്കുന്ന സീരിയലിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കഥാപാത്രം ഏതാ? ഓൾറെഡി ആൻസർ ചെയ്തു കേട്ടോ. ബി കെ എം കൂടെ കൂടെ എവിടെ സീരിയലിൽ ആരോടാണ് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ്? അതിന് ഞാൻ ആൻസർ ചെയ്തു. പിന്നെന്താ, ചേച്ചി ഷൂട്ടിങ്ങിനിടയിൽ എങ്ങനെ വ്ളോഗ് എടുക്കും? അതൊരു വമ്പൻ ടാസ്ക് ആണ് ഷൂട്ടിങ്ങിനൊക്കെ, കാരണം എല്ലാം നമുക്ക് സീനുകളൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം ടെലികാസ്റ്റിങ്ങിന് പോകേണ്ടതായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഓൾമോസ്റ്റ് എനിക്ക് സീൻ ഇല്ലാത്തപ്പോഴല്ലേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ചില വീഡിയോസ് ഒക്കെ മേക്കപ്പ് അസിസ്റ്റന്റിൽ കൊടുത്തിട്ട് അവനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കും. അങ്ങനെയുള്ള കുറച്ച് നല്ല വീഡിയോസ് ഒക്കെ അമ്മയെ കൊണ്ട് എടുപ്പിക്കും. അമ്മ കൂടെയുള്ള സമയത്തൊക്കെ അമ്മ എടുക്കും. പിന്നെ ഷൂട്ട് താഴെ നടക്കുമ്പോൾ അമ്മ മേളിലായിരിക്കുമല്ലോ, അപ്പൊ അമ്മയ്ക്ക് ഇറങ്ങി വന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് അപ്പൊ അവിടെ ആരുടെയും കൈ കൊടുക്കും. പിന്നെ വീട്ടിലുള്ള ചില വീഡിയോസ് ഒക്കെ ചേച്ചി എടുക്കും. അങ്ങനെ എല്ലാം മാറി 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 മാറിയൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. പിന്നെ സെൽഫിക്കാമുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഇങ്ങനെ പിടിച്ചു എടുക്കാലും. പിന്നെന്താ, അജ്മൽ ചോദിച്ചു ചേച്ചി കല്യാണം കഴിക്കുന്നില്ലേ? കഴിക്കാലോ, സമയം ഉണ്ടല്ലോ. സഹോദരങ്ങളുണ്ടോ? ഉണ്ട്. ചേച്ചിന്റെ വയസ്സ് എത്ര? 23. വീട് എവിടെ? പാലാ. എംപോസിഷൻ പോലെ ഞാൻ പറയും കേട്ടോ. പിന്നെ സിബി ചോദിച്ചു ചേച്ചിയുടെ അമ്മ ഉണ്ടാക്കിയ വിഭവങ്ങളിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എന്റെ അമ്മ അവിടെ ഇരിപ്പുണ്ട്, ഞാൻ അമ്മയെ നോക്കി പറയാം. എനിക്ക് അമ്മയുടെ മോരുകറി ഭയങ്കര ഇഷ്ടമാണ്. അത് പല സ്ഥലത്തും പല രീതിയിൽ പറയും, മോരുകറി എന്ന് പറയും, പുളിശ്ശേരി എന്ന് പറയും, അങ്ങനെ പലതും പല രീതിയിൽ പറയും. എനിക്ക് അമ്മയുടെ മോരുകറി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇതുവരെ അമ്മയോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പേരോ എന്ന് വെച്ചാ ആരുടെ പേരാ ഉദ്ദേശിച്ചത്? ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം കാശ്മീർ. ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തി വിജയ് ദേവരമുണ്ടോ? റിഷ്യ മീഡിയ ചോദിച്ചു ബിഞ്ചേടനെ കുറിച്ചും മനുഷ്യ ചേച്ചിയെ കുറിച്ചും പറയോ. മൈ ബെസ്റ്റീസ്, സീരിയലിൽ ഞങ്ങൾ ചിലപ്പോൾ ശത്രുക്കളും ആയിരിക്കും, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഓഫ് സ്ക്രീനിൽ ഞങ്ങൾ നല്ല ബെസ്റ്റീസാണ്, നല്ല ഫ്രണ്ട്ഷിപ്പ്. ഇത്ര വർഷമായിട്ടും ആ ഫ്രണ്ട്ഷിപ്പിന് ഒരു കോട്ടവും തെറ്റാതെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ടീംസാണ്. ജയന്തി ചോദിച്ചിരുന്നു ഹായ് ആക്ടിങ് കൊള്ളാം, എന്നാലും ഇമ്മാതിരി ഒന്നും സ്വപ്നം കാണല്ലേ, ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു സ്വപ്നമായിരുന്നു അത് എന്നൊക്കെ, വെച്ച ഹെലികോപ്റ്റർ സീക്വൻസ് കേട്ടോ, അത് എന്റെ സ്വപ്നമായിരുന്നു. സ്വപ്നത്തിൽ മാത്രം ഞങ്ങൾ ഒന്നിപ്പിക്കുള്ളത്. ആദിര ചിന്നു ചോദിച്ചു ചേച്ചിയുടെ പ്രൊഫഷൻ ഏതാണ് അതർ ദാൻ ആക്ടിങ് ഈ ഫീൽഡിൽ ഇപ്പം? അതർ ദാൻ ആക്ടിങ് എന്റെ പ്രൊഫഷൻ, ഞാൻ പി ജി ചെയ്യുന്നു ഈ ഫീൽഡിൽ ഇപ്പം. ഫസ്റ്റ് സീരിയൽ ഏതായിരുന്നു ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പക്ഷെ അതിനകത്ത് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല ചില വാക്കുകള്. ഫസ്റ്റ് സീരിയലിൽ ചേച്ചിയമ്മ, പഴയ ശ്രുതിയിൽ നിന്ന് ഇപ്പോഴത്തെ മാൻവിക്ക് വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? ആള് സെയിം തന്നെയാണ്, നെയിം അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ആയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോ ഉള്ള ആൾക്കാർ എന്നെ മാൻവി എന്നാണ് വിളിക്കുക. എന്നെ പണ്ട് തൊട്ട് അറിയാവുന്നവരും എന്റെ കോളേജിലെ ഫ്രണ്ട്സും ഇപ്പോഴും അവരെന്നെ മാൻവി എന്ന് വിളിക്കാറില്ല, ശ്രുതി എന്ന് തന്നെയാണ് വിളിക്കുക. കാരണം എന്റെ കോളേജിലെല്ലാം ശ്രുതി എന്ന് തന്നെയാണ് ഇപ്പോഴും നെയിം കിടക്കുന്നത്. ഫീൽഡിൽ മാത്രമാണ് മാൻവി എന്നുള്ള പേര് മാറ്റി മാറ്റി വരുന്നത്. അത്രയ്ക്ക് മാറ്റം വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ തന്നെയാണ്. പേര് മാറ്റി എന്ന് പറഞ്ഞാൽ ആള് മാറില്ലല്ലോ. ദേവിക ദേവു ചോദിച്ചിരിക്കുന്ന ചോദ്യം ഓൾറെഡി ഞാൻ മുന്നേ റിപ്ലൈ ചെയ്തിട്ടുള്ളതാണ്, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല കേട്ടോ. പ്രസീജ ചോദിച്ചു ഇപ്പോൾ കൂടെവിടെയെങ്കിലും മിസസ് ഹിറ്റ്ലറിലും ഉണ്ടെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടം പണ്ടത്തെ സീതാ ടീമിലെ കുസൃതിക്കാരി അനീതി അർച്ചനക്കുട്ടിയാണ്. ആ ടീമിനെ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ടോ? ഒരുപാട്. ഋഷി സാറിനെയോ ഡി കെനെയോ കൂടുതൽ ഇഷ്ടം? രണ്ടുപേരെ എനിക്കിഷ്ടമാണ്. മാൻവി എന്നുള്ള പേര് ആരുടെ സജഷനാണ്? മാൻവി എന്നുള്ള പേര് എനിക്ക് പണ്ട് തൊട്ട് ഇഷ്ടമുള്ള ഒരു പേരായിരുന്നു, അപ്പൊ ഞാൻ ഇടാൻ നേരത്ത് ഞാൻ സജഷൻസ് ചോദിച്ചു ലൊക്കേഷനിലെ എല്ലാവരുടെ അടുത്ത്. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ വെറൈറ്റി നെയിമാണ്, അങ്ങനെ നമ്മളിവിടെ കേട്ട് മലയാളത്തിൽ ആരും അങ്ങനെ കേട്ടിട്ടുള്ള ഒരുപാട് അങ്ങനെ എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള പേരല്ലല്ലോ, അങ്ങനെ ഇട്ടതാണ് മാൻവി. ആക്ച്വലി ഞാൻ തന്നെ പണ്ട് തൊട്ട് ഇൻകേസ് എന്തെങ്കിലും എനിക്ക് പേര് മാറ്റാണെങ്കിൽ ഇടാമെന്ന് പറഞ്ഞ് വെച്ചിരുന്നൊരു പേരായിരുന്നു, അവസരം കിട്ടിയപ്പോൾ ഞാൻ അങ്ങ് ഇട്ടു. പിന്നെ കുറെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്
ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്ത് വിടുവാണ്. കാരണം ഇല്ലെങ്കിൽ ഈ വീഡിയോ അഞ്ച് പാർട്ടെങ്കിലും ആയിട്ട് ഇറക്കേണ്ടി വരും, അപ്പൊ നിങ്ങൾക്ക് ബോറടിക്കും. പേര് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. ബബിത സന്തോഷ് ചോദിച്ചിരിക്കുന്നത് സെയിം ക്വസ്റ്റ്യൻ ആണ്. ഷഹന ഷെറിൻ, പിന്നെ മോഹനൻ കെ കെ, ഇതൊക്കെ സിമിലർ ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ്. ആതിര എ ചോദിച്ചിരിക്കുന്നതും ഏത് സീരിയലാണ് ഇഷ്ടം എന്നുള്ളതാണ്. ലേഖ, ഇനി വരുന്ന ഒരു സീരിയലിൽ ചേച്ചി ഹീറോയിൻ ആയാൽ ഹീറോ ആയിട്ട് ആരെ പരിഗണിക്കും, ഷാനുക്ക ഓർ ബിബിൻ ചേട്ടൻ? ഇവര് രണ്ടുപേരിൽ ഒരാളെ സെലക്ട് ചെയ്യുക. പ്ലീസ് കമന്റ്സ് ലവ് ഫ്രം ബോട്ടം ഓഫ് ഹാർട്ട്. അയ്യോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് പറയാൻ അറിയില്ല. കാരണം പിന്നെയും ബിബിൻ ചേട്ടനെ ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യുക. കാരണം ഷാനു ചേട്ടനെ എനിക്ക് എന്റെ പേരായിട്ട് കാണാൻ പറ്റില്ല. ഷാൻ ചേട്ടൻ എനിക്ക് എന്റെ ചേട്ടനായിട്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും കാണാൻ പറ്റുള്ളൂ. എന്റെ ചേട്ടൻ എന്നുള്ള അനിയത്തി റോളൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോ കമ്മിച്ചതെന്ന് ചോദിച്ചാൽ മതി. ഷാൻ ചേട്ടനെ എനിക്ക് എന്റെ ചേട്ടൻ 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 അങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്, അങ്ങനെ വരുള്ളൂ. വിജയനായിരിക്കും. വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് സോങ്സ്? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അടിച്ചുപൊളിപ്പാട്ട് എന്തും പോവും. മെലഡി ചില മൂഡ് അനുസരിച്ച്, ചിലപ്പോ എനിക്ക് മെലഡി ഇഷ്ടമായിരിക്കും, പക്ഷെ അങ്ങനെ മെലഡി ഞാൻ കേൾക്കാറില്ല. സമീറ ചോദിച്ചിരിക്കുന്നു, ചേച്ചി എന്റെ പേര് ഷഹമ ഷെറിൻ എന്നാണ്. മിസസ് ഹിറ്റ്ലറിൽ ചേച്ചിയുടെ ലൊക്കേഷൻ വീഡിയോയിൽ ഷാനുക്കിയോട് പറഞ്ഞു എന്റെ പേര് വിളിച്ചു ഹായ് പറയാൻ പറയോ. ഷാൻചൻ ഇപ്പൊ എന്റെ അടുത്തില്ല, പക്ഷെ ഞാൻ ഈ കമന്റ് എന്തായാലും ലൊക്കേഷൻ ചെല്ലുമ്പോൾ ഷാൻചനെ കാണിക്കാം കേട്ടോ. അനിൽ അടൂർ പറഞ്ഞു, താര ഓരോ കാരക്ടറിനെ പറ്റിയിട്ട് പുള്ളി പറഞ്ഞിട്ടുള്ളതാണ്. താരയെ പറ്റി പറഞ്ഞു, കോമഡി കലർന്ന നെഗറ്റീവ് റോളാണ്. ഓക്കെ, മിഥുന നിവിലിന്റെ ഡബിങ്. ഓക്കെ, ഈ ചേട്ടൻ അനിൽ അനിൽ അടൂർ. ഓക്കെ, മിഥുന നിവിലിന്റെ ഡബിങ് ആണെന്നാണ് താരയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. മിത്ര തുടക്കം ഇത്ര ഇന്നസെന്റ് റോൾ ആണെങ്കിലും ഇനി സ്ട്രോങ് നെഗറ്റീവ് റോളും റൊമാൻറ്റിക് സീൻസും പ്രതീക്ഷിക്കുന്നു. ഡബിംഗ് വോയിസ് അന്ന മരിയ മതിയായിരുന്നു മതിയായിരുന്നു. ആക്ച്വലി ആരെ എനിക്ക് ചെയ്യണേന്ന് എനിക്ക് അറിയില്ല എക്സാക്ട് ആയിട്ട്. അമൃത പ്രശാന്തിനോടൊപ്പം മാൻവി ഏതെങ്കിലും സീരിയൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഹിബ ചോദിച്ചിരിക്കുന്നു സെയിം ആണ്, ഏതാണ് ഇഷ്ടം എന്നുള്ളതാണ്. പിന്നെ വൈശാഖ് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് ഏത് സീരിയലാണ് ഇഷ്ടം എന്നുള്ളതാണ്. ചേച്ചിക്ക് സെയിം ടൈമിൽ തമിഴിൽ നിന്നും മലയാളം മൂവിയിൽ നിന്നും ചാൻസ് വന്നാൽ ഏത് ചൂസ് ചെയ്യും? സൂര്യ അരുൺ. രണ്ടു മൂവിയും രണ്ട് ടൈമിലാണെങ്കിൽ രണ്ടും ചെയ്യാലോ. പിന്നെ കൂടുതൽ ചൂസ് ചെയ്യാ നമ്മുടെ മലയാളമായി. വിസ്മയ ചേച്ചിക്ക് സീതാ സീരിയലിൽ മറക്കാനാവാത്ത നല്ലൊരു അനുഭവം ഏതാണ്? നമ്മുടെ ലൈവ് എപ്പിസോഡ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല, അതിന് പിന്നിലുള്ള എഫേർട്ടും അതിന്റെ റിസൾട്ടും. ഷിഫ്ന ലവ് യു ചേച്ചി, സീതാ സീരിയൽ മുതൽ ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്, താങ്ക് യു. ഹൃദയ ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇഷ്ടം എന്നുള്ളതാണ്, രണ്ട് സീരിയലും രണ്ട് ക്യാരക്ടേഴ്സിലും. ചേച്ചിക്ക് ഭാവിയിൽ, ഫർഹാൻ ചോദിച്ചിരിക്കുന്നതാണ്, ചേച്ചിക്ക് ഭാവിയിൽ രണ്ട് സീരിയലിൽ അവസരം വന്നാൽ ഒന്ന് നായികയായിട്ടും മറ്റൊന്ന് വില്ലത്തി ആയിട്ടും ആണെങ്കിൽ ചേച്ചി ഏതായിരിക്കും സെലക്ട് ചെയ്യാം? വില്ലത്തി. എനിക്കെന്തോ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ്. അല്ലാതെ അഹങ്കാരമായിട്ടൊന്നും അല്ല, എന്തോ എനിക്ക് കുറച്ചിങ്ങനെ ഷൗട്ട് ചെയ്ത് കുറച്ചിങ്ങനെ ഒരു ക്രൂവൽ ആറ്റിറ്റ്യൂഡിലൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, പെർഫോം ചെയ്യാൻ ഇഷ്ടമാണ്, കുറച്ചും കൂടി പെർഫോം ചെയ്യാനുണ്ട് നെഗറ്റീവ് ക്യാരക്ടേഴ്സിന്, അതുകൊണ്ടാണ്. ലൈഫിൽ ഇപ്പൊ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു കാര്യം ആർദ്ര ചോദിച്ചതാണ്, കോളേജ് ലൈഫ്. ഇപ്പൊ ഈ കോവിഡിന്റെ കാരണം ഒരുപാട് മിസ്സായി. കാരണം എന്റെ ഫൈനൽ ഇയർ ആയിരുന്നു, ഇനി കോളേജ് ലൈഫ് തീർന്നു. അപ്പൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്ലാൻ ചെയ്തതും ഈ ഫൈനൽ ഇയർ നന്നായിട്ട് അടിച്ചു പൊളിക്കണമെന്നായിരുന്നു, പക്ഷെ അത് ഈ കോവിഡ് കാരണം നടന്നില്ല, അപ്പൊ അത് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഹസീന ചേച്ചിയുടെ കല്യാണം കഴിച്ചതാണോ? അല്ല, ചേച്ചി കല്യാണം കഴിക്കുമ്പോ എന്തായാലും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. വിനീത ബിജു, ഇപ്പോൾ എന്താ സ്റ്റാർ മാജിക്കിൽ വരാത്ത, സീരിയൽ ഷൂട്ടിംഗ് ഉള്ളത് കൊണ്ടാണോ? അതെ കേട്ടോ, അത് തന്നെയാണ് ശ്വേതയും ചോദിച്ചിരിക്കുന്നത്. മെറിൻ റോയി സെയിം ക്വസ്റ്റ്യൻ. ഷീജ ചോദിച്ചു ഹോബി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഡാൻസ് ആണ്. പിന്നെ ഭക്ഷണം ചോദിച്ചിട്ടുണ്ട്, മേക്കപ്പ് പ്രൊഡക്റ്റ് മെയിൻ യൂസ് ചെയ്യാം, വിച്ച് മേക്കപ്പ് പ്രൊഡക്റ്റ് മെയിൻ യൂസ് ചെയ്യാം. ഞാനിപ്പോ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഫൗണ്ടേഷനൊക്കെ ആണെങ്കിൽ മെബിലൈൻ്റെ ആണ്, പിക്മി ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ലിപ്സ്റ്റിക് ആണെങ്കിലും മെബിലൈൻ്റെ ആണ്, എല്ലാം ഓൾമോസ്റ്റ് എല്ലാം തന്നെ മെബിലൈൻ അങ്ങനെ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുക. പിന്നെ കൂടെ എവിടെയാണോ അതാണ് ഇഷ്ടം എന്ന് പ്രതീക്ഷ ചോദിച്ചിട്ടുണ്ട്. ആവണി ചേച്ചിക്ക് ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു,
പിന്നെ ക്രിത്തീസ് വേൾഡ് ചേച്ചിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് പറയൂ. മറക്കാൻ പറ്റാത്തത് നമ്മുടെ സീതയിലെ ലൈവ് ടെലികാസ്റ്റിംഗ് ചെയ്ത ഒരു ഇവരുടെ മാരേജ് സീക്വൻസ് ഉണ്ടായിരുന്നു, അത് ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത ഒരു സംഭവമാണ്. എനിക്കെന്നല്ല ആ ഒരു ടീമിന് ആ കാര്യം മറക്കാൻ പറ്റില്ല. ആവണി ചോദിച്ചിരിക്കുന്നതും ഏത് ക്യാരക്ടറാണ് ഇഷ്ടം എന്നാണ്. അസ്കർ ചോദിച്ചിരിക്കുന്നു അൻഷിയുടെ വീട് എവിടെയാ, വിപിൻചേട്ടന്റെ വീട് എവിടെയാണ്. അൻഷിയുടെ വീട് ശരിക്കും കൊല്ലത്താണ്, ഇപ്പൊ അവള് ട്രിവാൻഡ്രത്തേക്ക് സെറ്റിലായി. വിപിൻ ചേട്ടന്റെ വീട് പാലാ, നിങ്ങൾ പാലാക്കാരാണ്. സുജിത ചേച്ചി ഈ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കണം, എന്റെ ഒരു അപേക്ഷയാണ്. ചേച്ചി ഇപ്പൊ ഇങ്ങനെ ഒരു സെലിബ്രിറ്റി ആയില്ലെങ്കിൽ വേറെ എന്ത് ജോബ് ചെയ്യാനായിരുന്നു സെലക്ട് ചെയ്യുക? ഞാനിപ്പോ ഈ ഫീൽഡിൽ ഇല്ല, സെലിബ്രിറ്റി അല്ലായിരുന്നു എങ്കിൽ ഞാൻ എന്റെ ഇപ്പൊ ഈ പി ജി ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഫർദർ കോഴ്സ് നോക്കൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോബൊക്കെ സെർച്ച് ചെയ്ത് പല പല ഇന്റർവ്യൂസിനൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ ഒരാളായിരുന്നേനെ. ബിബിൻ ചേട്ടനുമായിട്ട് എത്ര കാലത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും? ഒരു മോർ ദാൻ 5 ഇയേഴ്സ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. മുക്ത മാൻവി ചേച്ചിയുടെ ഹെയർ വെരി ലോങ്, എനിക്ക് വളരെ ഇഷ്ടമാണ്. അത് എങ്ങനെയാ വളർത്തിയത്? എനി സീക്രട്ട്? പിന്നെ ബ്യൂട്ടി സീക്രട്ട്? ഹെയർ നമ്മൾ കുറച്ച് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ എണ്ണ താളി അങ്ങനെയുള്ളതൊക്കെ ഉള്ളൂ, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ഞാൻ എക്സ്ട്രാ ചെയ്യാണെന്നുണ്ടെങ്കിൽ അത് വീഡിയോ ഇട്ട് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. ചേച്ചിക്ക് ഡാൻസ് ആണോ ഇഷ്ടം അതോ ആക്ടിംഗ് ആണോ ഇഷ്ടം എന്ന് സജന ചോദിച്ചിട്ടുണ്ട്. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഡാൻസ് എന്ന് പറഞ്ഞാൽ എന്നെ കൊച്ചിലെ തൊട്ട് ഞാൻ ഇങ്ങനെ പഠിച്ചു വരുന്നത്, ഇതുവഴി എന്റെ ലൈഫിൽ നിന്ന് അത് വിട്ടുമാറാത്ത ഒന്നാണ് എന്റെ ഡാൻസ്. ഇനിയും എനിക്ക് ഒരിക്കലും നിർത്തരുത്, അല്ലെ എന്റെ ലൈഫ് ലോങ് കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്റെ ഡാൻസ്. ആക്ടിങ് അതുപോലെ തന്നെ ഒരു പാഷനാണ്. അപ്പൊ രണ്ടും എന്റെ ഫേവറേറ്റ് ആണ്. ഹെയർ സീക്രട്ട്, ബ്യൂട്ടി സീക്രട്ട്, ചേച്ചിയുടെ വീട് എവിടെയാണ്. പിന്നെ സിബ്ലിംഗ്സ് വ്ലോഗ് ചോദിച്ചിരിക്കുന്നത് സെയിം ക്വസ്റ്റ്യൻ ആണ്. ഗോപിക ഗോപിക ചേച്ചിയുടെ അഭിനയം കൊള്ളാം, സൂപ്പർ. ചേച്ചിക്ക് മിത്ര ഓർ താര? സെയിം ക്വസ്റ്റ്യൻ. ഷഹന സുഖമാണോ ചേച്ചിന്റെ ഒരു സുഖാണ്. ഫെറൂസി ചോദിച്ചു ചേച്ചി എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത്? ഞാൻ ക്ലാസ്സിലല്ല, ഞാൻ പി ജി വരെ എത്തി. മോഹനൻ ചോദിച്ചു കൂടെ എവിടെ സീരിയലിലെ മാളികയിൽ വീടിന്റെ ഹോം ടൂർ ചെയ്യോ? ചെയ്യാട്ടോ, ചെയ്യാം. ടിൽന ചോദിച്ചു എന്തുകൊണ്ടാണ് മിത്രയ്ക്ക് ലെൻസ് യൂസ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് അത് അതിന്റെ ക്യാരക്ടറിന് വേണമെന്ന് സീരിയലിന്റെ ഡയറക്ടർ പ്രൊഡ്യൂസർ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ അത് ലെൻസ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ എന്റെ പേഴ്സണൽ ഇഷ്ടം കൊണ്ടല്ല ഞാൻ അതിൽ ലെൻസ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് ലെൻസ് യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ലാത്ത ഒരാളാണ്. എനിക്ക് ലെൻസ് വെച്ച് കഴിയുമ്പോഴേ ഫുള്ള് ഇറിറ്റേഷൻ ആയിരിക്കും. പക്ഷെ ആ ഒരു ക്യാരക്ടറിന് അത് വേണമെന്ന് അവർ പറയുമ്പോൾ നമുക്ക് ക്യാരക്ടറിന് വേണ്ടി കുറച്ചൊക്കെ ചെയ്യേണ്ടി വരും, കുറച്ച് മാറ്റങ്ങൾ നമ്മളിൽ വരുത്തേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് ലെൻസ്. ഷഹന ചേച്ചിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള സിമിലർ ക്വസ്റ്റ്യൻ. ലുബ്ന സ്റ്റാർണാജി അതും സിമിലർ ക്വസ്റ്റ്യൻ. സിയ സിമിലർ ക്വസ്റ്റ്യൻ. സ്വാതി ചോദിച്ചേക്കുന്നതും സിമിലർ ക്വസ്റ്റ്യൻ ആണ്, ഹിറ്റ്ലറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്നൊക്കെ. ദേവിക ഹൂസ് യുവർ റോൾ മോഡൽ? ദേവിക ചോദിച്ചേക്കണം കേട്ടോ. പിന്നെ അഞ്ചു ചേച്ചി നെഗറ്റീവ് റോള് പൊളിയാട്ടോ. ചേച്ചി ഇപ്പൊ കൂടെ എവിടെയുടെ ഷൂട്ടിംഗ് സെറ്റിലാണോ? അല്ല, ഇപ്പൊ ഞാൻ വീട്ടിലാണ്. ഈ മന്ത് എൻഡിംഗ് തൊട്ട് ഞാൻ കൂടെ എവിടെയുടെ സെറ്റിലായിരിക്കും. അഞ്ജലി പി നായർ, ഹായ് ചേച്ചി, ഞാൻ ചേച്ചിയുടെ കട്ട ഫാൻ ആണ്. ചേച്ചിയുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഞങ്ങളുമായി ഷെയർ ചെയ്യോ? അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും, സംതിങ് എക്സൈറ്റഡ് ആയിട്ടൊന്നും എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടില്ല. സംഭവിക്കുമ്പോ ഞാൻ ഓർത്ത് വെച്ചിട്ട് പറയാട്ടോ. എബൌട്ട് യുവർ ഫാമിലി ചേച്ചി, ബിഗ് ബിഗ് ഫാൻ ആണ് ഓഫ് യുവേഴ്സ്. എന്റെ ഫാമിലി കുട്ടി ഫാമിലിയാണ്, അച്ഛൻ അമ്മ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ്, ഇത്ര പേരുള്ളൂ. ആവടി സിമിലർ ക്വസ്റ്റ്യൻ. നയന ചോദിച്ചു ഒരു മോർണിംഗ് റൊട്ടീൻ വ്ളോഗ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്, ഉടനെ ചെയ്യാം. പിന്നെ ദേവിക, ഫേവറേറ്റ് ഫിലിം ഏതാ? അങ്ങനെ ഇന്നതെന്ന് പറഞ്ഞു എനിക്ക് ചൂസ് ചെയ്ത് പറയാൻ അറിയില്ല. കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഏത് മൂവീസും എനിക്കിഷ്ടമാണ്, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഹൊറർ എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ത്രില്ലിംഗ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഡോണാമോൾ വിത്ത് കസിൻസ്, ചേച്ചിക്ക് കുക്കിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടോ, കുക്കിംഗ് ചെയ്യാറുണ്ടോ? അതൊക്കെ കുക്കിംഗ് എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് അല്ല, പക്ഷെ ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. അത് വലിയ ഇൻട്രസ്റ്റ് ഉള്ള സംഭവമൊന്നും അല്ല, പക്ഷെ ചെയ്യും, അത്രേ ഉള്ളൂ. ആക്ടിംഗ് അല്ലാതെ വേറെ എന്താ കൂടുതൽ ഇഷ്ടം? ഡാൻസ്. ചേച്ചി കൂടെ ഇവിടെ ക്യാരക്ടറെ പോലെയാണോ വീട്ടിൽ ക്യാരക്ടറും, അതോ വേറെ ക്യാരക്ടറാണോ സായുധ? അങ്ങനെയല്ല ഞാൻ, ശരിക്കുള്ള ഞാൻ വേറെ എവിടെയാണ്. ക്യാരക്ടറിനെ പോലെ ഒന്നും ആയിരിക്കില്ല നമ്മൾ റിയൽ ലൈഫിൽ. അത് സീരിയലിൽ അവർ പറയുന്ന പോലെ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എഴുതുന്ന പോലെ അവർ പറയുന്ന പോലെ ചെയ്യുന്ന അങ്ങനെ ഒരു ക്യാരക്ടറാണ്. രണ്ട് സീരിയലാണെങ്കിലും രണ്ട് രീതിയിലുള്ള ക്യാരക്ടറാണ്, അതും ഞാനും തമ്മിൽ ഒരു സാമ്യവും ഇല്ല. ഹണിമോൾ ചേച്ചിയുടെ ഈ പിക്ക് കാണാൻ പൊളിയാണ്, ഇയറിംഗ് സൂപ്പർ. ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ എത്തിക്കുന്നതായിരിക്കും അല്ലേ, താങ്ക് യു സോ മച്ച്. കൂടെ ഇവിടെ സീരിയലിനെ പറ്റി പറയാനെന്ന് ഡ്രീം ഗേൾ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു സെറ്റാണ്, അതായത് നമുക്ക് നമ്മുടെ ക്യാരക്ടറിനെ നല്ല രീതിയിൽ ചെയ്യാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ട്.
പിന്നെ എന്താ പറയാ, ബിബിൻ ചേട്ടനും അനുഷി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അറിയാവുന്നവരുള്ളത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് ചെയ്യാൻ. അറിയാവുന്നവരുള്ളപ്പോൾ നമ്മളിപ്പോ എവിടെ ചെന്നാലും, ഇപ്പൊ വേറൊരു സ്ഥലത്ത് ചെന്നാലും നമുക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കംഫർട്ടബിൾ അല്ല. അതുപോലെ തന്നെ ആ ലൊക്കേഷനിൽ എന്ന് പറഞ്ഞാൽ രണ്ടു രോളുകൊണ്ടും അവർ രണ്ടുപേരുടെ കൂടെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ വരുമ്പോഴും ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഞാൻ ഭയങ്കര സ്പീഡ് ആവുന്നുണ്ടോ? സാരി കേട്ടോ, ഒത്തിരി ഒരുപാട് കമന്റ്സ് ഉണ്ടല്ലോ, അതെല്ലാം വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര സ്പീഡിൽ പറയണം കേട്ടോ. ലക്ഷ്മി ചോദിച്ചിരിക്കുന്നു, മിസ്സസ് ഹിറ്റ്ലർ നെഗറ്റീവ് റോൾ ചെയ്യുമ്പോൾ ചേച്ചിയുടെ ആളുകളുള്ള റെസ്പോണ്ട് എങ്ങനെയാണ്? നെഗറ്റീവ് റോൾ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി കമന്റ്സ് അത്ര നല്ല നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഒരുപാട് കമന്റ്സ് ഒക്കെ നെഗറ്റീവ് വരുമ്പോൾ ഞാൻ കുറച്ച് ഡൗൺ ആവും കേട്ടോ. നമ്മള് നമ്മളത്ര ചെയ്തിട്ടും ആൾക്കാർ നമ്മളെ അങ്ങനെ കുറ്റം പറയാണല്ലോ. അപ്പം എൻ്റെ അടുത്ത് കുറെ പേര് മോട്ടിവേഷൻ ചെയ്യും, നീ ചെയ്യുന്ന ക്യാരക്ടറിനെ ആൾക്കാർ ഉൾക്കൊണ്ടത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ കമന്റ്സ് വരുന്നത് എന്നൊക്കെയുള്ളത്. അപ്പൊ ഇപ്പൊ അങ്ങനെ കമന്റ്സ് വരുമ്പോൾ പ്രശ്നമില്ല, പക്ഷെ ഒരിടയ്ക്കൊക്കെ എനിക്ക് ഭയങ്കര ഹേർട്ട് ചെയ്യായിരുന്നു. നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടൊക്കെ പറയുമ്പോൾ ഹേർട്ട് ചെയ്യായിരുന്നു. ഇപ്പൊ അതൊക്കെ ഓക്കെ, സീരിയലിന്റെ ഒരു ഭാഗമാണ് കമന്റ്സും എന്നുള്ളതൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങി. ശ്രുതി എന്ന് പറഞ്ഞ പേരുള്ള ഒരാൾ ചോദിച്ചിരിക്കുന്നതാണ്, ശ്രുതി എന്നുള്ള പേര് മാറ്റി മാൻവി ആക്കാനുള്ള റീസൺ എന്താ? ഓർ ഇൻസ്പിരേഷൻ? എന്റെ നെയിം ശ്രുതി ആണ്, അതാ ചോദിച്ചേ. അതുപോലെ നെയിം റെക്കോർഡിക്കലി ചേഞ്ച് ചെയ്തോ? ഇല്ല, റെക്കോർഡിക്കലി എന്റെ ഫീൽഡിൽ മാത്രമേ മാൻവി എന്നുള്ള നെയിം ഉള്ളൂ, ബാക്കി എന്റെ സ്റ്റഡീസിൽ അവിടെയൊക്കെ റെക്കോർഡിക്കലി ശ്രുതി എന്ന് തന്നെയാണ്. പിന്നെ നെയിം ചേഞ്ച് ചെയ്യാക്കാളെന്ന് പറഞ്ഞാൽ ആ ഫീൽഡിൽ തന്നെ ഒരുപാട് ശ്രുതിമാരുണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു റെയർ ആയിട്ട് ഓക്കെ, എന്റെ പേര് പറയുമ്പോൾ എന്നെ എന്റെ ഒരു ഐഡന്റിറ്റി ആണല്ലോ. മാൻവി എന്നുള്ള പേരിലാണെങ്കിൽ ഈ ഫീൽഡിൽ ആരും? അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ മാൻവി കിടാം, അങ്ങനെ ഇട്ടതാണ് കേട്ടോ. ദിൻസ ചോദിച്ചേക്കുന്നത് സിമിലർ ക്വസ്റ്റൻ ആണ്. പിന്നെ ജോയാസ് ബ്ലോഗ് ചോദിക്കുന്ന സിമിലർ ക്വസ്റ്റൻ ആണ്. ഗിരീഷ് ചോദിക്കുന്ന സെയിം ക്വസ്റ്റൻ ആണ്. സാനിയ സെയിം ക്വസ്റ്റൻ ആണ്. അങ്കിത ചോദിച്ചിരിക്കുന്നതും സെയിം ആണ്. ഓൾമോസ്റ്റ് ചോദിക്കുന്ന എല്ലാം രണ്ട് സീരിയലിൽ ഏതാണ് ഇഷ്ടം, രണ്ട് ക്യാരക്ടേഴ്സിൽ ഏതാണ് ഇഷ്ടം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പേര് മാത്രം പറഞ്ഞു വിടുന്നു കേട്ടോ. നന്ദന നന്ദു ചോദിച്ചിരിക്കുന്നതാണ്, വാട്ട് അബൌട്ട് യുവർ സ്റ്റഡീസ് ആൻഡ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്സ്? എന്റെ സ്റ്റഡി ഇപ്പൊ ഞാൻ പി ജി ഫൈനൽ ഇയർ ആണ്. ഫൈനൽ എക്സാം കൂടി ഉണ്ടായിരുന്നുള്ളൂ, അതിപ്പം നീറ്റ് ഇങ്ങനെ വെച്ചിരിക്കുന്നു. ആ ഒരു എക്സാം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രോജക്ട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പി ജി കഴിയും. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്, പക്ഷെ അതിൽ ചൂസ് ചെയ്തിട്ട് ഒരാളുടെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹന്ന. പിന്നെ വി ഡി പൈക, അങ്ങനെ എന്തോ ഒരു പേജിന്റെ പേരാണ്. ലൊക്കേഷനിൽ ആരുമായിട്ടാണ് കൂടുതൽ കമ്പനി എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിന് ഞാൻ ഉത്തരം പറഞ്ഞു കേട്ടോ. പിന്നെ കമരു പി കെ ചോദിച്ചു, ചേച്ചി എങ്ങനെയാണ് രണ്ട് ഷൂട്ടിങ്ങും മാനേജ് ചെയ്യുന്നത്? എന്തായാലും പൊളി അഭിനയമാണ്, എനിക്കിഷ്ടമാണ്. മിസ്സസ് ഹിറ്റ്ലർ ആണോ കൂടെ എവിടെയാണോ ഇഷ്ടം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. രണ്ട് ഷൂട്ടും മാനേജ് ചെയ്യുന്നത് ഇൻ കേസ് ഇപ്പൊ ഡേറ്റ് ക്ലാഷ് വന്നു കഴിഞ്ഞാൽ രണ്ട് സെറ്റിലെയും അസോസിയേറ്റ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് മാനേജ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ രണ്ട് സീരിയലിന്റെ സ്കെഡ്യൂൾ വേറെ വേറെയാണ്. ഒന്ന് 1 to 15 സ്കെഡ്യൂൾ ആണ്, ഒന്ന് 16 to 30 സ്കെഡ്യൂൾ ആണ്. പിന്നെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ഷൂട്ട് ഡിലേ ആവും, അല്ലെ ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും, അങ്ങനെയൊക്കെ ചേഞ്ചസ് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഡേറ്റ് ഇഷ്യൂസ് വരും, അല്ലെ എന്റെ എക്സാം ഇടയ്ക്ക് കയറി വന്നിട്ട് ഡേറ്റ് ഇഷ്യൂസ് വരും, അങ്ങനെയൊക്കെ വരുമ്പോൾ രണ്ട് സീരിയലും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത് കേട്ടോ. പിന്നെ മിഥുന ഷജി ചോദിച്ചിരിക്കുന്നതാണ്, സിമിലർ ക്വസ്റ്റ്യൻസ് വിട്ടിട്ട് ഒരെണ്ണം പറയാം. സിമ്പിൾ മേക്കപ്പ് ലുക്ക് ആണോ ഹെവി മേക്കപ്പ് ലുക്ക് ആണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് സിമ്പിൾ മേക്കപ്പ് ലുക്ക് ആണ് ഇഷ്ടം. പിന്നെ കുറെ ആൾക്കാരൊക്കെ വിചാരിക്കും ഞാൻ ഭയങ്കര ഹെവി ആണ് എന്നുള്ളത്. സീരിയലിൽ ചില ഫങ്ഷൻ സീക്വൻസിന് അങ്ങനെയൊക്കെ നമ്മൾ മേക്കപ്പ് ഇടാം, നമ്മൾ ബേസ് എല്ലാവരും സിമിലർ ആയിട്ടായിരിക്കും ഇടുക. പിന്നെ കാണിക്കണ കുറെ എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്വൽസ്, നമ്മുടെ സാരി, നമ്മൾ ഹെയറിൽ ചെയ്യുന്നത് അങ്ങനെയൊക്കെ കാണുമ്പോഴാണ് കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുക. അപ്പൊ അത് ക്യാരക്ടറിനോ അല്ലെ ഒക്കേഷനോ എന്തെങ്കിലും ആപ്റ്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യും, പക്ഷെ റിയൽ ലൈഫിൽ എനിക്ക് സിമ്പിളാണ് ഇഷ്ടം. പിന്നെ കുറെ ചോദിച്ചിരിക്കുന്നതൊക്കെ സിമിലർ ആണ്. വീഡിയോ ചെയ്യുമ്പോൾ എനിക്കൊരു ഹായ് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടോ മിഥുന? ഹായ് മിഥുന. ഇതിലെ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഓൾറെഡി റിപ്ലൈ ചെയ്ത് ആയതുകൊണ്ടാണോ, ഓൾറെഡി 10 questions ഉണ്ടായിരുന്നു അതിൽ, പക്ഷെ ബാക്കിയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് റിപ്ലൈ ചെയ്യുന്നില്ല. സിദ്ധു ഐക്കാട് ചോദിച്ചിരിക്കുന്ന സെയിം ക്വസ്റ്റ്യൻ. സ്വാതി സെയിം ക്വസ്റ്റ്യൻ. അക്സ പീറ്റർ സെയിം ക്വസ്റ്റ്യൻ. എസ് എസ് വേൾഡും സെയിം ക്വസ്റ്റ്യൻ ആണ്. ഡ്രീം ഗേൾ എനിക്കൊരു ഹായ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹായ്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അതും ഞാൻ ഓൾറെഡി ആൻസർ ചെയ്തിട്ടുള്ളതാണ്. ചേച്ചി എങ്ങനെയാണ് അവിടെ ഷൂട്ടിംഗ് നടക്കുന്നത്? എല്ലാ ഡേയും ഉണ്ടാവുമെന്ന് നവിനി വേൾഡ് ചോദിച്ചിട്ടുണ്ട്. എല്ലാ ഡേയും ഉണ്ടാവില്ല, രണ്ടും രണ്ട് ഷെഡ്യൂളാണ്. 15 days വരുന്ന ഓരോ ഷെഡ്യൂളാണ് ഓരോ സീരിയലിലും ഷൂട്ടിംഗ് നടക്കുക. അപ്പൊ അതിൻ്റെ ഉള്ളിൽ അവർ ചാർട്ട് ചെയ്യും ഇന്ന ദിവസം ഇന്ന ആൾക്കാർക്ക് എന്നുള്ള രീതിയിൽ ചാർട്ട് ചെയ്യും. അപ്പൊ അത്ര ദിവസം നമുക്ക് ഉണ്ടാവുള്ളൂ കണ്ടിന്യൂസ്, അത്രയും 15 days നമുക്ക് ഉണ്ടാവില്ല, പക്ഷെ ചാർട്ട് ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടാവും നമ്മുടെ ഫാമിലിയിൽ നമുക്ക് വരുന്ന കോമ്പിനേഷൻ സീൻസ് ഒക്കെ വെച്ചിട്ട് അവർ ചാർട്ട് ചെയ്യും. ആ ചാർട്ടിങ് അനുസരിച്ചായിരിക്കും നമുക്ക് ഡേറ്റ്സ് വരുന്നത്.
ബിനു ജോസ് ചോദിച്ചിരിക്കുന്ന സെയിം ക്വസ്റ്റ്യൻ ആണ്. സൗപർണിക ഫേവറേറ്റ് ആക്ടർ വിജയ് ദേവരകൊണ്ട, ഫേവറേറ്റ് ഫിലിം അങ്ങനെ എനിക്ക് പക്ക ചൂസ് ചെയ്യാൻ അറിയില്ല. ഫിലിമിന്റെ കാര്യം ഫേവറേറ്റ് കളർ ബ്ലാക്ക്. ഇപ്പോഴാണ് മാരേജ്, ഇപ്പോഴൊന്നും എന്തായാലും ഉണ്ടാവില്ല. എനിക്കൊരു എന്റെ പി ജി കംപ്ലീറ്റ് ആക്കി ഒരു ജോബൊക്കെ വാങ്ങി ഒന്ന് സെറ്റിൽ ആയിട്ട് വേണം എന്നാണ് എന്റെ ഒരു ഡ്രീം. അതുകൊണ്ട് എന്തായാലും ഉടനെ എന്തായാലും ഉണ്ടാവില്ല. അഫ്ന പറഞ്ഞിരിക്കുന്നു, ചേച്ചിയുടെ എക്സാമിന്റെ റിസൾട്ട് വന്നോ? അന്ന് ഷൂട്ടിംഗ് ഡേയിലെ വ്ലോഗിന് കണ്ടത്. ആക്ച്വലി പി ജിയുടെ അന്നത്തെ വ്ളോഗില് അറിയില്ല ഏത് വ്ളോഗിലാണ് ഞാനത് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്റെ രണ്ട് സെമ്മിന്റെ റിസൾട്ടാണ് വന്നത് പി ജിയുടെ. ഇനിയൊരു രണ്ടാമത്തെ സെം, ഇപ്പൊ നാലാമത്തെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. തേർഡ് സെമ്മിനും കൂടി വരാനുണ്ട്. പെട്ടെന്ന് വരുമായിരിക്കും, ഫൈനൽ ഇയേഴ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് വരുമായിരിക്കും. രണ്ടാണേ വന്നിട്ടുള്ളൂ, രണ്ടും കുഴപ്പമില്ല, പാസ്സായിട്ടുണ്ട്. ലത ചോദിച്ചിരിക്കുന്നു, ചേച്ചിയുടെ സിസ്റ്ററിന്റെ നെയിം ഏതാ? ഹോം എഡ്യൂക്കേഷൻ. ചേച്ചിയുടെ പേര് സ്വാതി എന്നാണ്. ഈടുപാലായില് എന്റെ എഡ്യൂക്കേഷൻ ആണോ ചേച്ചിയുടെ എഡ്യൂക്കേഷൻ ആണോ ചോദിച്ചത് എനിക്കറിയില്ല. ഞാൻ പി ജി ചെയ്യുന്നു, ചേച്ചി ആണെങ്കിൽ ഇപ്പൊ കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ എത്ര വർഷത്തെ റിലേഷൻ ആണ് ബിമിചേട്ടനും അൻഷിയും ഞാനും ഒക്കെ ആയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. സിമിലർ ക്വസ്റ്റ്യൻ ഋഷിയും സൂര്യയും പോളി രാജു പറഞ്ഞിട്ട്. റസിയ പറഞ്ഞു, ഈ ചാനൽ ഒരുപാട് ഇഷ്ടമെന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അതുല്യ ചോദിച്ചു, മിസസ് ഹിറ്റ്ലറിന്റെ ഷൂട്ടിങ്ങിന് കൂടുതൽ ഒപ്പം അമ്മയെ കാണാറുണ്ട്. എല്ലാ ഷൂട്ടിങ്ങിനും അമ്മയാണോ വരാതെ? എല്ലാ ഷൂട്ടിങ്ങിനും അമ്മയാണ് വരാം. ഇപ്പൊ ഞാൻ ഇൻ കേസ് ഒരു ഷോയ്ക്കാട്ടെ, പ്രോഗ്രാമിനാട്ടെ, എന്തിനു പോയാലും അമ്മ എന്റെ കൂടെ ഉണ്ടാവും. വിച്ച് വൺ യു മോർ ലൈക്ക്, ഫിലിം ഓർ സീരിയൽ? രണ്ടും രണ്ട് രീതിയാണ്. ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സ്റ്റോറിക്ക് ഒരു എൻഡിങ് ഉണ്ടാവും. സീരിയൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടും ഇഷ്ടമാണ്, ഞാൻ സീരിയലും കാണാറുണ്ട്, ഫിലിമും കാണാറുണ്ട്. ഓക്കെ, സഹദ് ചോദിച്ചിരിക്കുന്നു, ഏജ് എത്രയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ചൈത്ര ചോദിച്ചു, ചേച്ചിയുടെ ഒറിജിനൽ സൗണ്ട് ആണോ സീരിയലിൽ യൂസ് ചെയ്യുന്നത്? അല്ല കേട്ടോ, എനിക്ക് രണ്ട് സീരിയലും ഡബിംഗ് ആണ്. ഡബിംഗ് ആർട്ടിസ്റ്റിന്റെ പേര് ഞാൻ സൂൺ അവരടുത്ത് എങ്ങനെയെങ്കിലും ചോദിച്ചിട്ട് ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. കാരണം നമ്മുടെ ഒരു ക്യാരക്ടറിനെ കംപ്ലീറ്റ് ആക്കുന്നത് ഡബിംഗ് ആർട്ടിസ്റ്റുകളുടെ സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണ്. ആക്ച്വലി ഞാൻ കഴിഞ്ഞ തവണ ലൊക്കേഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്റെ ഒരു വോയിസ് ചേഞ്ച് ആയിരുന്നു ഹിറ്റ്ലറിൽ. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാ എനിക്ക് ഡബ് ചെയ്യുന്നുള്ളത്. അപ്പൊ അവർക്ക് എക്സാക്ട് പേര് പറഞ്ഞാലറിയില്ല. ഞാൻ എന്തായാലും സ്റ്റുഡിയോയിൽ ചോദിച്ചിട്ട് അവരുടെ പേര് ഞാൻ ഉടനെ തന്നെ പറയുന്നതായിരിക്കും കേട്ടോ. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഔറിൻ ചോദിച്ചിരിക്കുന്നു, ചേച്ചിക്ക് വീട്ടിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന്? അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റുക നമ്മുടെ വീട്ടിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത്? അച്ഛനമ്മ ചേച്ചിനെയൊക്കെ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ചേച്ചി എന്തുവരെ പഠിച്ചു? പഠിച്ചു കഴിഞ്ഞില്ല, ഇപ്പൊ കഴിയും സൂൺ. ഈ ഒരു മന്ത് കൊണ്ട് എക്സാം തീർന്ന് കഴിയേണ്ടതാണ് പി ജി. ശില്പ ചോദിച്ചു, ഹൂ ഇസ് യുവർ റോൾ മോഡൽ ഇൻ ലൈഫ്? അമ്മ. ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ യുവർ ലൈഫ്? അമ്മ. വാട്ട് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ തിങ് ഇൻ ലൈഫ്? ഫാമിലി. ലവ് യു മാൻവി. വി ഡി പൈക ചോദിച്ചിരുന്നു, ആരാണ് യൂട്യൂബ് ചാനലിന് ചിമ്മിനി വ്ളോഗ്സ് എന്ന് പേരിട്ടത്? ചേച്ചി. ചേച്ചി ഫെബൻ ക്രാഫ്റ്റ്സ് ചോദിച്ചു, ചേച്ചി യുവർ ഫേവറേറ്റ് കളർ, ഫേവറേറ്റ് ആക്ട്രസ് ആൻഡ് ഫേവറേറ്റ് പെറ്റ് ഏതാണെന്ന് പറയുമോ പ്ലീസ്? ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ്. ഫേവറേറ്റ് ആക്ട്രസ് സീരിയലിലാണോ ഫിലിമിലാണോ എനിക്കറിയില്ല. എനിക്ക് ശോഭന മാമിനെ ഭയങ്കര ഇഷ്ടമാണ്, മഞ്ജു വാര്യറിനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്ന് ഒരാളിൽ നിന്ന് എനിക്ക് ചൂസ് ചെയ്ത് പറയാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് പേരുണ്ട് എന്റെ ലിസ്റ്റില്. ഫേവറേറ്റ് പെറ്റ് എന്തായാലും പൂച്ചയാണ്. എനിക്ക് പെറ്റുണ്ട്, അത് ഒരു ക്യാറ്റാണ്, അമ്മിണി മുത്ത് എന്നാണ് പേര്. ഭാവി വരനെ കുറിച്ചുള്ള സങ്കല്പം? ഇപ്പൊ അതിനെ പറ്റി ചിന്തിക്കാത്തോണ്ട് ഓവർ സങ്കല്പങ്ങളൊന്നുമില്ല. കാർത്തിക് ആണ് ചോദിച്ചത്. ചേച്ചിയുടെ കട്ട ഫാൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവണി. താങ്ക് യു. നിതാഹ ചോദിച്ചു, വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? പ്ലീസ് റിപ്ലൈ വിത്ത് മൈ നെയിം. അതെ കേട്ടോ, വീട്ടിലെല്ലാവർക്കും സുഖാണ്. ചോദിച്ചിരിക്കുന്നു, ഹൗ മെനി സബ്സ്ക്രൈബേഴ്സ് ഡു യു ഹാവ്? സത്യം പറഞ്ഞാൽ എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ ചേച്ചി അത് ഹൈഡ് ചെയ്തിട്ടുണ്ട്, എനിക്കിത് കാണാൻ പറ്റുന്നില്ലല്ലോ. എന്തായാലും അത് സൂൺ പബ്ലിഷ് ചെയ്ത് നമുക്ക് പബ്ലിക് ആയിട്ട് തന്നെ ഇടാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും അറിയാലോ, എനിക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. പിന്നെ മാൻവി ആർന്നു, എന്റെ പേരിൽ തന്നെ വേറൊരു പേരോ? പിന്നെ ഹെലികോപ്റ്റർ കൂടെ എവിടെ സീരിയൽ ഹെലികോപ്റ്റർ യാത്ര ഉണ്ടായിരുന്നല്ലോ, അതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമോ? പ്രീഷ ചോദിച്ചിട്ടുണ്ട്. അത് ആക്ച്വലി അവരുടെ ഒരു പ്രൊമോ ഷൂട്ട് ആയിരുന്നു, പക്ഷെ എനിക്ക് അന്ന് ഷൂട്ടില്ലാത്തതുകൊണ്ട് ബിബിൻ ചേട്ടൻ അതിലെ പോയപ്പോൾ എന്നെയും കൂടി പിക്ക് ചെയ്തിട്ട് പോയി. അപ്പൊ എനിക്കറിയണ്ടായിരുന്നില്ല എനിക്ക് ഹെലികോപ്റ്ററിൽ കയറാൻ പറ്റും എന്നുള്ളതൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ എന്തായാലും പോയേക്കാം, ഞാൻ എന്തായാലും വെറുതെ ഇരിക്കാനല്ലോ, ഞാൻ കടിച്ചു പൊളിക്കാലോ, ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിൽ ചെയ്യാൻ ട്രിവാൻഡ്രത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ചെന്ന് കഴിഞ്ഞപ്പം എനിക്കും കയറാൻ പറ്റി ഹെലികോപ്റ്ററിൽ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. അതുപോലെ ഒരു ഓണത്തിന്റെ ദിവസമായിരുന്നു കേട്ടോ ഷൂട്ട് ചെയ്തു നമ്മള്. എന്തായാലും ഓണം പൊളിയായിരുന്നു. പിന്നെ
ദേവിക ചോദിച്ചിരിക്കുന്നു നെഗറ്റീവ് റോളാണോ ഹീറോയിൻ ആണോ ഇഷ്ടം എന്നുള്ളത് സിമിലർ ആണ്. ദേവു ചോദിച്ചു ചേച്ചിക്ക് ഷൂട്ടിനിടയ്ക്ക് ബ്രേക്ക് കിട്ടാറുണ്ടോ? ഹൗ ആർ യു ഫൈൻഡിങ് ടൈം ടു സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി ഇൻ ബിറ്റ്വീൻ ദ ടൈറ്റ് ഷൂട്ടിംഗ് സ്കെഡ്യൂൾ ഓഫ് ടു സീരിയൽസ്? എപ്പോഴെങ്കിലും രണ്ട് സീരിയലിൽ മെയിൻ റോൾ ഒരുമിച്ച് ചെയ്യുന്ന ആരോടെങ്കിലും ചോദിക്കണം എന്ന് വിചാരിച്ച കാര്യമാണെന്ന്. ഇടയ്ക്ക് ഒരുപാട് ടൈറ്റ് ഷെഡ്യൂൾ ആയിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് വീട്ടിൽ വരുന്നതൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു 2 ഡേയ്സോ 3 ഡേയ്സോ ഒക്കെ ബ്രേക്ക് കിട്ടുമ്പോഴായിരിക്കും നമ്മൾ വീട്ടിൽ വരിക. അതുമല്ല ഒരു മാക്സിമം 3 ഡേയ്സ് ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വരുന്നത് വെറുതെ ആവും. കാരണം ഒരു ദിവസം വീട്ടിൽ വരാനോ ഒരു ദിവസമെങ്കിലും വീട്ടിൽ നിന്നിട്ട് വേണ്ട തിരിച്ച് നമ്മൾ പോവാൻ. അങ്ങനെ 2 ഡേയ്സ് എങ്കിലും മാക്സിമം ബ്രേക്ക് ഉണ്ടെങ്കിലായിരിക്കും വീട്ടിലേക്ക് നമ്മൾ വരിക. 1 ഡേ ബ്രേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലൊക്കേഷനിൽ തന്നെ നിൽക്കുകയുള്ളൂ. കാരണം നമുക്ക് കണ്ടിന്യൂസ് ഷൂട്ട് പോകുമ്പോൾ ഒരു ദിവസമൊക്കെ റെസ്റ്റ് ആവശ്യം വരില്ലേ. അപ്പൊ അങ്ങനെ 2 ഡേയ്സ് 3 ഡേയ്സ് ഒക്കെ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ വീട്ടിലേക്ക് വരും. അല്ലെങ്കിൽ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റും എന്തെങ്കിലും ഒക്കെ ഫംഗ്ഷൻ സീക്വൻസ് അങ്ങനെയൊക്കെ ഷൂട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വരലൊക്കെ കുറച്ച് കുറവായിരിക്കും. അത് ആരും ചോദിക്കാത്ത ഒരു ചോദ്യമായിരുന്നു കേട്ടോ. നൈസ് ക്വസ്റ്റ്യൻ. രജിഷ പ്രമോദ് ചോദിച്ചതാണ്, ചേച്ചിയുടെ ഡ്രസ്സൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ചേച്ചി എവിടുന്ന ഡ്രസ്സ് വാങ്ങാറെന്നുള്ളത്? എനിക്ക് പലതും കേർട്ടസി കൊളാബറേഷൻ അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഏത് പേജിൽ നിന്നാണ് കോസ്റ്റ്യൂം ജ്വൽസ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ നിങ്ങൾക്കും ചെക്ക് ചെയ്ത് നോക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ചേച്ചിക്ക് കൂടുതൽ ഇഷ്ടം ക്യാരക്ടർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഞാൻ ഓൾറെഡി ആൻസർ ചെയ്തു കേട്ടോ. ഞാൻ നന്ദനയാണ് ചോദിച്ചേക്കുന്നത്. ഫാത്തിമ ചോദിച്ചു ചേച്ചി സീരിയൽ കാണാറുണ്ടോ? ഞാൻ കാണാറുണ്ട്. ഞാൻ വീട്ടിലുള്ളപ്പോൾ ഷൂട്ടുള്ളപ്പോൾ നമുക്ക് കാണാൻ പറ്റാറില്ല, വീട്ടിലുള്ളപ്പോൾ ഞാൻ പറ്റുന്നതൊക്കെ എപ്പിസോഡ് മിസ്സായത് കാണാറുണ്ട്, അല്ലാത്തതൊക്കെ കാണാറുണ്ട്. അപ്പൊ ഞാൻ സീരിയൽ കാണാറുണ്ട് കേട്ടോ ഫാത്തിമ. പിന്നെ അല്ലു സ്മൈലിംഗ് ചോദിച്ചേക്കുന്നത് ഏതാണ് ഇഷ്ടം എന്നുള്ളതാണ്. ചേച്ചിയുടെ ഫാമിലിയെ പറ്റി ഞങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഫാമിലി ഞാനിങ്ങനെ പോസ്റ്റ് കിട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ അല്ലേ. വീട്ടിലെ അച്ഛൻ അമ്മ ചേച്ചി എന്നുള്ളത്, അച്ഛന്റെ പേര് സുരേന്ദ്രൻ എന്നാണ്, അമ്മയുടെ പേര് വിജയലക്ഷ്മി, ചേച്ചിയുടെ പേര് സ്വാതി, പിന്നെ എനിക്ക് ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ട് വീട്ടില്, ചേട്ടന്റെ പേര് ഹരികൃഷ്ണൻ എന്നാണ്. ഇത്ര പേരാണുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പറ്റില്ല, പിന്നീട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം കേട്ടോ. ചേച്ചി ഡാൻസ് ചെയ്യാറുണ്ടോ എന്ന് രമല ചോദിച്ചിട്ടുണ്ട്, ചെയ്യാറുണ്ട്. അൻസി ബഷീർ ഒരു ഹായ് തരുമോ? ഹായ് ഷാജഹാൻ പൊളിച്ചു മുത്തേ, ചേച്ചിയുടെ കട്ട ഫാനാണ്, താങ്ക് യു. വിച്ച് ഈസ് യുവർ മോസ്റ്റ് ഫേവറേറ്റ് സീരിയൽ? ലക്ഷ്മി ചോദിച്ചിട്ടുണ്ട്. സീത മിസ്സിസ് ഹിറ്റ്ലർ കൂടെ എവിടെ, ക്വസ്റ്റ്യൻ മാർക്കിൽ സീത. ഷിംല ചോദിച്ചേക്കുന്നതും സെയിം ആണ് കേട്ടോ, ഏതാണ് ഇഷ്ടം എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് രണ്ട് സീരിയലും മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് അതിനൊക്കെ ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ടേ. ഹെയർ സീക്രട്ട് ചോദിച്ചിട്ടുണ്ട് സുഭാന. ചേച്ചിയുടെ ഏജ് ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര നൂഹു ചോദിച്ചിട്ടുണ്ട് പഠിക്കുവാണോ ജോബാണോ എത്ര ഏജ് ഉണ്ട് എന്നുള്ളതൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു. ഞാൻ പേര് ചെയ്യാണ്. ചേച്ചി അഭിനയിക്കുന്ന സീരിയൽ കാണാറുണ്ടോ ഹസീന ചോദിച്ചിട്ടുണ്ട്. ഞാൻ കാണാറുണ്ട്, ഞാൻ വീട്ടിലുള്ള സമയത്ത് എപ്പിസോഡ്, അതുപോലെ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് നേരത്തെ ഷൂട്ട് തീരുവാണെങ്കിൽ റൂമിൽ വന്നാൽ കാണും, അല്ലെങ്കിൽ വീട്ടിലുള്ള സമയത്തൊക്കെയാണ് ഞാൻ സീരിയൽ കാണാറുണ്ട് കേട്ടോ. കൂടെ എവിടെ ക്യാരക്ടേഴ്സിന്റെ കൂടെ ലൈവ് വരാമോ ചേച്ചി? ലൊക്കേഷനിൽ മിസ്സസ് ഹിറ്റ്ലർ ആക്ട്രസിന്റെ കൂടെയും ലൈവ് വരാമോ എന്ന് അഷ്കർ ചോദിച്ചിട്ടുണ്ട്. ലൊക്കേഷനിൽ നമുക്ക് ലൈവ് വരാൻ സമയമുള്ള സമയത്താണ് ഞാൻ എന്തായാലും ലൊക്കേഷനിൽ നിന്ന് ലൈവ് വരാം കേട്ടോ. പിന്നെ അരുണിമ ചോദിച്ചേക്കുന്നതും ഏതാണ് ഇഷ്ടം എന്നുള്ളതാണ്. ചേച്ചി കൂടെ ഇവിടെ ലൊക്കേഷൻ വീഡിയോസ് ഇനിയും ഇടണം, ഉറപ്പായിട്ട് വിടാം. ഗിരീഷാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചിയും അനുശ്രിത ചേച്ചിയും ഒരുമിച്ച് അഭിനയിച്ചു എന്ന് പറഞ്ഞ സീരിയൽ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട് അനഘ. ഇറ്റ്സ് ചേച്ചി അമ്മ, സൂര്യ ടിവിയിലായിരുന്നു. പവിത്ര, സെറ്റിൽ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വിഷമിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ചില കാര്യങ്ങളിൽ ചില സമയത്ത് നമുക്ക് ഹേർട്ട് ആവുന്നതും ഒക്കെ അങ്ങനെ ഉണ്ടാവും. എന്റെ ക്യാരക്ടർ വെച്ചിട്ട് പറഞ്ഞാൽ എനിക്ക് ചെറിയ കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആവും, അതുപോലെ തന്നെ ചെറിയ കാര്യം മതി എനിക്കൊന്ന് കരയാനും, ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഞാൻ. അത്ര വലിയ സംഭവം ഹേർട്ട് ആവുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ ലൊക്കേഷനിൽ നടക്കാറില്ല, കാരണം അതിനുള്ള സമയമില്ല. നമുക്ക് സീൻസ് എടുത്ത് പോണം, ആർട്ടിസ്റ്റുള്ള ഡേറ്റ് വെച്ചിട്ട് അതിനുള്ള സമയമൊന്നും ഇല്ല കേട്ടോ. പിന്നെ പൂജ ചോദിച്ചേക്കുന്നത് സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഷൈമ ചോദിച്ചേക്കുന്നു, അസിയ ചോദിച്ചേക്കുന്നത്, ആലിയ, അങ്ങനെ എല്ലാവരും ചോദിക്കുന്നത് സിമിലർ ക്വസ്റ്റ്യൻസ് ആണ്. ഡ്രാമ ക്വീൻ ചോദിച്ചിട്ടുണ്ട് ബിപിൻ ചേട്ടൻ മാരീഡ് ആണോന്ന്. അതെ. പിന്നെ അശ്വിൻ വർഗീസ്, നൌഷാദ് ചേച്ചി മേക്കപ്പ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടൊക്കെ പോകുമ്പോൾ ഷൂട്ടിങ്ങിന് മേക്കപ്പ് ചെയ്യും. അല്ലാതെ ആക്ച്വലി ഇപ്പം ഷൂട്ടിങ്ങിൽ തന്നെ സീതയിൽ എനിക്ക് മേക്കപ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അത് ഞാൻ ഏറ്റവും ലൈറ്റ് ആയിട്ട് ചില സമയത്ത് ലിബാം വരെ ഇട്ട് മാത്രം ഞാൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാരക്ടറിനെ വെച്ചിട്ട് നമ്മൾ ചിലത് മേക്കപ്പ് ബാലൻസ് ചെയ്യും കേട്ടോ. അല്ലാതെ റിയൽ ലൈഫിൽ എനിക്ക് ഞാൻ മേക്കപ്പ് ഇടാറില്ല, കോളേജിൽ പോകുമ്പോഴോ അങ്ങനെയുള്ള സമയത്തൊന്നും മേക്കപ്പ് യൂസ് ചെയ്യാറില്ല. അല്ലാത്തപ്പോൾ പുറത്തെന്തെങ്കിലും ഫംഗ്ഷന് ടൗണിലൊന്നും പോകുമ്പോൾ യൂസ് ചെയ്യാറില്ല, ലിപ്സ്റ്റിക് ഇടും.
ലിപ്സ്റ്റിക് എനിക്ക് ക്രേസ് ആണ്. അല്ലാതെ പുറത്തു പോകുമ്പോൾ ഫംഗ്ഷണൽ ഷൂട്ടിംഗ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുള്ളൂ. സിമിലർ ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കുന്നില്ല കേട്ടോ, ബോറടിക്കും. ക്യാരക്ടറാണ് യുവർ കോളേജ് മെമ്മറീസ് എന്ന് പറഞ്ഞാൽ, എനിക്ക് പി ജിക്ക് അങ്ങനെ വലിയ മെമ്മറീസ് ഇല്ല, പിന്നെ ഉള്ളത് ഡിഗ്രിക്കാണ്. ഡിഗ്രിക്കാണ് ഞാൻ കുറേയും കൂടി കോളേജിൽ പോയിട്ടുള്ളതും ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിരുന്നതും. എന്താ ഒരു 13 ഗേൾസ് ഗ്യാങ് ആയിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അതങ്ങനെ പോകുന്നു. അപ്പൊ ഏറ്റവും വലിയ മെമ്മറീസ് അവരുടെ കൂടെയുള്ള കുറച്ച് നല്ല സ്വീറ്റ് മെമ്മറീസ്. പിന്നെ ഞങ്ങൾ ടൂറ് പോയത്, ഞങ്ങള് എന്താ കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയത്, അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കുട്ടി മൊമെന്റ്സേ ഉള്ളൂ എനിക്ക് ഓർമ്മയിൽ വെക്കാൻ. അവർക്ക് ഒരുപാട് ഉണ്ടാവും, കാരണം അവരിടയ്ക്കിടയ്ക്ക് എവിടെയൊക്കെ പോവായിരുന്നു. പക്ഷെ എനിക്ക് ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് അവരോട് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല പലതിലും. കില, നസീമ, ഷീബ, നന്ദു, ഇതൊക്കെ സിമിലർ ക്വസ്റ്റ്യൻസ് ആണ്, പേര് വായിച്ചു വിടുവാണ്. ദിവ്യ, ജയശ്രീ, ഓക്കെ, മുഫീദ ചോദിച്ചേക്കുന്നതാണ് ചേച്ചി എവിടെ പോയി മിസസ് ഹിറ്റ്ലറി കാണുന്നില്ലോ എന്നുള്ളത്. ആക്ച്വലി ഇപ്പൊ എനിക്ക് ഷൂട്ടിനിടയ്ക്ക് എനിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറെ സമയത്ത് എക്സാം ഡേറ്റ്സിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അടുപ്പിച്ച് എക്സാം വരുന്ന ദിവസങ്ങളിൽ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കുറെ ദിവസങ്ങളിൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഷൂട്ടിങ്ങിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് കുറെ സീക്വൻസിൽ ഞാൻ ഇല്ലാതെയാണ് അപ്പൊ അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ വരുന്ന എപ്പിസോഡുകളിലൊന്നും ഞാൻ ഇല്ലാത്തത്. ബി കെ എം കുറെ ചോദിച്ചിട്ടുണ്ട്, എസ്തർ ചോദിച്ചിട്ടുണ്ട്, ലക്ഷ്മി പ്രിയ. ചേച്ചി കണ്ണൂരിൽ എപ്പോഴെങ്കിലും വന്നീനോ? വന്നിട്ടുണ്ടെങ്കിൽ കണ്ണൂരിൽ എവിടെയാ വന്നേ? കണ്ണൂരിൽ ഞാൻ ഒരു തവണ വന്നിട്ടുണ്ട്, പക്ഷെ വന്ന പ്ലേസ് ഏതാന്ന് എനിക്ക് പറയാൻ അറിയില്ല. ഇനി വരുമ്പോ ഞാൻ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ പേര്. പിന്നെ സജിത സെയിം ആണ് ക്വസ്റ്റ്യൻ. സുഹാന, കൃഷ്ണ, അമ്മൂസ്, ചേച്ചിയുടെ ഫേവറേറ്റ് യൂട്യൂബ് ആരാ? പിന്നെ ഇടയ്ക്ക് മിസസ് ഹിറ്റ്ലർ കാണുമ്പോ കുരുട്ടുബുദ്ധിയുള്ള ആശാത്യായ താരെ കൈ കിട്ടിയാൽ ഞാൻ കൊല്ലുമെന്ന് തോന്നും. അപ്പൊ ഞാൻ ചേച്ചിയുടെ ചാനൽ എടുക്കും, അപ്പൊ കൂളാവുന്നത്. അത് ക്യാരക്ടറാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. റിയൽ ലൈഫിൽ നമ്മൾ അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ? സീരിയൽ എന്ന് പറയുമ്പോൾ കുറച്ച് എക്സാഗറേറ്റ് ചെയ്ത് നമ്മളെല്ലാം ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ജനിൽ സെയിം ക്വസ്റ്റ്യൻ ആണ്, ഫ്ലോബി, അഞ്ജന, പിന്നെ എന്താ സിനി, ആർദ്ര, കൃതി, ചേച്ചിയുടെ ഐബ്രോ സീക്രട്ട് പറയുമോ എന്നുള്ളത്. ഐബ്രോ സീക്രട്ട് ഒന്നുമില്ല, ചിലർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എന്തിനാ ഐബ്രോസ് ഇത്ര ഡാർക്ക് ആക്കണമെന്ന്. ആക്ച്വലി എന്റെ ഐബ്രോസ് ഡാർക്കാണ്, എന്റെ കൂട്ടുപിരികായിരുന്നു. അപ്പൊ അതിനെ ത്രെഡ് ചെയ്ത് ഇവിടെ ഗ്യാപ്പും കുറവായിരുന്നു. ഇപ്പൊ നമ്മൾ ഗ്യാപ്പിട്ട് വരുന്നതേ ഉള്ളൂ. ഓൾറെഡി കുറച്ച് തിക്കാണ്, പിന്നെ ഞാൻ പ്ലക്ക് ചെയ്താണ് കുറച്ചൊക്കെ കൊഴിഞ്ഞു പോകുന്നത്. തിക്കാണ്, കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് എന്റെ ഐബ്രോസ്, അതിൽ സീക്രട്ട് ഒന്നുമില്ല കേട്ടോ. പിന്നെ ട്രാവലർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളാണ്. ആഹാ, അങ്ങനെ പറ ചോദിക്കാൻ ഹസ്ബി ക്വസ്റ്റ്യൻ ഇട്ടോണ്ടായിരിക്കും. കമന്റ് റിപ്ലൈ തരാത്തത് എന്താണ്? അറിയാത്തത് കൊണ്ടാണോ? ഓൾമോസ്റ്റ് കമന്റ്സിൽ ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്, കാരണം എല്ലാവർക്കും ചിലപ്പോൾ ഞാൻ ഷൂട്ടിലാണെങ്കിലും അല്ലെങ്കിൽ എക്സാം ടൈമിലാണെങ്കിലും എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഞാനത് നോട്ടിഫൈ ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാത്തിനും റിയാക്ട് ചെയ്യുന്നത്. എല്ലാവർക്കും ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ കമന്റ്സും ഞാൻ വായിക്കാറുമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റാത്ത കേട്ടോ. കല്യാണമായോ, ബോയ് ഫ്രണ്ട് ഉണ്ടോ, പ്രണയമുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക്. ഇതൊക്കെ എന്തിനാ അറിയണേ? കല്യാണം ആയിട്ടില്ല, ബോയ് ഫ്രണ്ട് ഇല്ല, പ്രണയവും ഇല്ല. പിന്നെ സീരിയൽ രംഗത്ത് പ്രവേശിക്കാൻ സാധിക്കുമോ? ഓക്കെ, ട്രാവലർ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് കയറാനാണെന്ന് തോന്നുന്നു. ഏജ്, മെയില്, സിംഗിള്, ഡിഗ്രി ഫൈനൽ ഇയർ എന്നൊക്കെ പറഞ്ഞൊരു ഡീറ്റെയിൽസ് എനിക്ക് അയച്ചിട്ടുണ്ട്. പ്രവേശിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞ ഓഡീഷൻസ് അങ്ങനെയുള്ള സ്ക്രീൻ ടെസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പല പേജുകളിൽ ഇടുന്നുണ്ട്, അതൊക്കെ ചെക്ക് ചെയ്താൽ മതി. റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ തന്നെക്കാൾ വയസ്സ് കുറഞ്ഞ ആളെ അക്സെപ്റ്റ് ചെയ്യോ? ഇല്ല. അപ്പൊ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടാ. ശ്രീജ ചോദിച്ചു, ചേച്ചി സീരിയൽ ഫീൽഡിൽ തന്നെ നിൽക്കാനാണോ ഇഷ്ടം? ജോബ് നോക്കുന്നില്ല, ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള എന്തായാലും ഞാൻ നോക്കും. ജോബ് ഇത്രയും പി ജി വരെ ചെയ്തിട്ട് നമ്മൾ എന്തായാലും ഒരു ജോബ് നോക്കാതിരിക്കില്ലല്ലോ ആരും. ഞാൻ എന്തായാലും ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ഫീൽഡിൽ നിന്ന് ഒരു ഗ്യാപ്പ് എടുത്തിട്ട് എന്തായാലും ഞാൻ ജോബ്, എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ജോബ് തേടി ഞാൻ നടക്കും. ഇന്റർവ്യൂസ് ഒന്നും ഞാൻ ഇതുവരെ ലൈഫിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതൊക്കെ ഈ പി ജിയിൽ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ കോവിഡ് കാരണം അതും പറ്റിയില്ല. പിന്നെ പയ്യെ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് എങ്ങനെയാണ് എന്നൊക്കെ പഠിച്ച് പയ്യെ ജോബൊക്കെ നോക്കും. ഹൂ ഇസ് യുവർ ഫേവറേറ്റ് ആക്ടർ? ബിന്ദു ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ആക്ടിങ് അല്ലെങ്കിൽ ചേച്ചി ഇപ്പോൾ എന്ത് ചെയ്യുക? പി ജി, എം ഡി ഇബ്രാഹിം, ഷെനി, സുബഹാൻ, മുക്ത ഒക്കെ സിമിലർ കമന്റ്സ് ആയതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വായിക്കാത്തെ. എൽജോ, ജെസ്ല, റുബീന, കൂടെ എവിടെ ബിഹൈൻഡ് ദ സീൻസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ചെയ്യാം കേട്ടോ. നിവേദ്യ, ഷമ്മി, ചേച്ചി ഒരു ഹായ് തരൂ. മൈ നെയിം ഈസ് ആലിയ നസ്രീൻ ആൻഡ് ചേച്ചിയുടെ വീട് എവിടെയാണ്? ഹായ് ആലിയ നസ്രീൻ, എന്റെ വീട് പാലം.
ഫൈസ് ചോദിച്ചേക്കുന്നത് ചേച്ചിയുടെ ഫോൺ നമ്പർ തരുമോ, വീഡിയോയിലൂടെ അല്ലെങ്കിൽ റിപ്ലൈ തന്നാൽ മതി. എനിക്ക് കിട്ടിയ ഇന്ന് ഞാൻ മെസ്സേജ് അയച്ച അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തോ പ്ലീസ്. നമ്പർ നോ. എൽജോ എൽജോ ചോദിച്ചു എന്റെ പേരെ എന്താ വിളിക്കാത്ത എന്നാണ് എന്റെ ചോദ്യം. ഞാൻ വിളിച്ചിരിക്കുന്നു ഹാ എൽജോ. പിന്നെ ജസ്ല ചോദിക്കുന്ന സെയിം ആണ്. രജിത, ചേച്ചി ഒരു കാച്ചി വെളിച്ചെണ്ണ ഉണ്ടാക്കിയത് പറഞ്ഞില്ലേ, അത് തന്നെയാണോ ചേച്ചി യൂസ് ചെയ്യുന്നത്? അതെ, ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടിരിക്കണം, അതാണ് ഒരു ഓയിലി ആയിട്ടിരിക്കുന്നത്. വീട്ടിലുള്ള സമയത്ത് ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുക. പിങ്ക് ബ്യൂട്ടി ചോദിച്ചേക്കുന്നതും സിമിലർ ആണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്തിനാ പഠിക്കണേ, അങ്ങനെയുള്ള ചോദ്യമാണ് കേട്ടോ. ചേച്ചി കിട്ടിയ മോസ്റ്റ് പ്രീഷ്യസ് ഗിഫ്റ്റ് എന്നാ? എനിക്ക് സർപ്രൈസ്, ഗിഫ്റ്റ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് എന്ത് കിട്ടിയാലും എനിക്കിത് ഭയങ്കര പ്രീഷ്യസ് ആണ്. ഇപ്പൊ സർപ്രൈസ് തന്നില്ലെങ്കിലും ഞാൻ ചിലപ്പോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് ഞാൻ ചോദിച്ചിട്ടാണെങ്കിലും എനിക്കുള്ള സർപ്രൈസ് ഞാൻ മേടിച്ചെടുക്കും. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഞാൻ. ഡ്രസ്സ്, സീരിയലിലെ ഡ്രസ്സ് സ്വന്തമാണോ അതോ അവര് തരുന്നതാണോ? ലൈക്ക് സീരിയലുകാരോ ചാനലുകാരോ തരുന്ന കോസ്റ്റ്യൂംസ് അല്ല നമ്മൾ ഇടുന്നത്, നമ്മൾ തന്നെ കൊണ്ടുവരുന്ന കോസ്റ്റ്യൂംസ് ആണ് എല്ലാം. എന്റേത് ചിലതൊക്കെ കേർട്ടസി കൊളാബറേഷൻ അങ്ങനെയുള്ള കോസ്റ്റ്യൂംസ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത് കേട്ടോ. ലക്ഷ്മി ചോദിച്ചു മുടി വളരാൻ എന്തൊക്കെയാണ് തേക്കുന്നത്? മുടി വളരാൻ ഞാൻ എണ്ണ, താളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വീട്ടിൽ തന്നെ നമ്മൾ എല്ലാരും പണ്ട് തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ചെയ്യണത്. ഫാമിലിയെ പറ്റി പറഞ്ഞു. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് പേര് പറഞ്ഞോടാട്ടോ, സെയിം ക്വസ്റ്റ്യൻസ് ആയതെന്നാണ്. ജഷീര, അമയ, ഗിരീഷ്, കൃഷ്ണജ, ആതിര, റോസ്മേരി, അനീറ്റ, പി പി എസ്. എന്തുകൊണ്ടാണ് സീരിയലിലേക്ക് വരാൻ കാരണം? എനിക്ക് ആക്ടിങ് ഇഷ്ടമായതുകൊണ്ടാണ് സീരിയലിലേക്ക് ഞാൻ വന്നത്. ദീപ, ചേച്ചി ഓണം സ്പെഷ്യൽ ഫോട്ടോഷൂട്ട് നടത്തിയില്ലേ, അതിൽ ധാവണി സെറ്റിനൊപ്പം ഒരു നെക്ലേസ് ഇട്ടില്ലേ, അത് സൂര്യ അതിഥി ടീച്ചറിന്റെ കൂടെ അമ്പലത്തിൽ പോയപ്പോ ആ നെക്ലേസ് ആണോ അത്? ചേച്ചിയും ബിപിൻ ചേട്ടൻ വന്നപ്പോ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? ആക്ച്വലി അത് എന്റെ നെക്ലേസ് ആണ്. നിങ്ങൾ ഇത്രയും അത് നോട്ടീസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് എന്റെ ഫ്രണ്ട്സ് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പൊ ഞാനത് എന്റെ ഒരു ഫോട്ടോഷൂട്ടിന് ഇട്ടു. അപ്പൊ അന്ന് അമ്പലത്തിലെ സീക്വൻസിന് വന്നപ്പോ അവളുടെ ഡ്രസ്സിനത് മാച്ച് ആയിരുന്നോണ്ട് ഞങ്ങൾ അങ്ങനെയാണ് എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. നമ്മൾ ഇപ്പൊ എന്റെ സാധനമാണെന്നോ അത് അവളുടെ സാധനമാണെന്നോ അങ്ങനെയൊന്നും ഇപ്പൊ എന്റെ കോസ്റ്റ്യൂമിന് മാച്ച് ആയിട്ടോ അവളുടെ ബുക്സ് കണ്ടാൽ ഞാൻ എടുത്തിടും, എന്റെ ബോക്സിലാണ് അത് കാണുന്നുണ്ടെങ്കിൽ അവളെടുത്തിടും. ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇട്ടതാണ് കേട്ടോ. പിന്നെ ആവണി, പവിത്ര, സ്വാതി, സൗപർണിക, രജിഷ, ശാലിനി. ചേച്ചി യൂസ് ചെയ്യുന്ന ഹോം മെയ്ഡ് ഫേസ് പാക്ക് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫേസ് പാക്ക് ഞാനിപ്പോ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്കിൻ കെയർ ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതിന്റെ കൂടെ ഞാൻ ഫേസ് പാക്കിന്റെ കാര്യങ്ങളും അങ്ങനെ സ്കിന്നില് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. മേഘന ചേച്ചിയായിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട്, ആയിഷ് ചെയ്യാം കേട്ടോ. പിന്നെ പാറു, സൗമ്യ, ഷീബ, ക്രിയേറ്റീവ് വീഡിയോസ്, ഫാത്തിമ, അഖില, അമ്മൂസ്, കല്യാണി, ഇതൊക്കെയാണ്. ഇവരൊക്കെ സെയിം ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആയിഷ, പിങ്ക് ബ്യൂട്ടി, വൈറ്റ് ലോട്ടസ് ചോദിച്ചു ചേച്ചിയുടെ കല്യാണം ഉടനെ കാണുമോ എന്ന്. ഇല്ല കേട്ടോ, ഉടനെ എന്തായാലും ഉണ്ടാവില്ല. ഹസീന ചോദിച്ചു ഷാനുക്കയുടെ പേര് മലപ്പുറം ആണോ? അതെ. സബിയെ കുക്കിംഗ് അറിയോ? കുറച്ചൊക്കെ അറിയാം, അത്ര എക്സ്ട്രീം വലിയ കുക്കൊന്നും അല്ല, പക്ഷെ കുക്കിംഗ് കുറച്ചൊക്കെ അറിയാം. ചേച്ചി സാരി കളക്ഷൻ വ്ലോഗ് ചെയ്യോ? എന്തായാലും ചെയ്യും. ഷെർമിൻ ചോദിക്കുന്നതാണ്. ഞങ്ങൾ ഫസ്റ്റ് ഒരു കളക്ഷൻ വീഡിയോ ചെയ്തു, പക്ഷെ ഇപ്പൊ അടുത്തത് ഞങ്ങൾ ചെയ്യണം. ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സാരി കളക്ഷൻസ് ഒക്കെ. എന്തായാലും ചെയ്യാം കേട്ടോ, സൂം ഉടനെ അത് നമ്മൾ അപ്ലോഡ് ചെയ്യാം. ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. ഷെറിൻ, അപർണ, ഗീത, അഷ്കർ, സജി, രംല, റസിയ, മോഹനൻ, ബിന്ദു, നിഖില ചോദിച്ചേക്കുന്നതാണ്. ചേച്ചി ശരിക്കും ഈ ഋഷിയേടനും സൂര്യമോളും തമ്മിൽ വല്ല കണക്ഷൻ ഉണ്ടോ, അങ്ങനെ തോന്നലുണ്ടോന്ന്? അങ്ങനെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നേണ്ട കാരണം സീരിയലിൽ അവർ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. ശ്യാം, ചേച്ചി മിസ്സസ് ഹിറ്റ്ലർ ഷൂട്ടിംഗ് എവിടെയാണെന്ന് നഷ്വ ചോദിച്ചിട്ടുണ്ട്. നിലമേലാണ്. പിന്നെ കുറെ പേര് ബിബിൻ ചേട്ടനെയും അനുഷിനെയും പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അവര് എന്റെ ബെസ്റ്റ് പാർട്ടീസ് ആണ്. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. സോന, പാർവതി, ഷാൻ ക്രിയേറ്റീവ് ചോദിച്ചേക്കുന്നു, സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ശിവത, അമൃത, അമ്മു, തീർത്ഥ, കാഞ്ചന,
നയന ചേച്ചിക്ക് ട്രഡീഷണൽ ആണോ മോഡേൺ ആണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് ട്രഡീഷണൽ ആണ്, ഞാൻ അതിലാണ് കൂടുതൽ കംഫർട്ടബിൾ. മോഡേൺ ഇഷ്ടമാണ്, നമ്മൾ ഇടാറുണ്ട്, മോഡേൺ അറ്റയറിൽ നമ്മൾ നടക്കാറുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഞാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ലുക്കിലും അറ്റയറിലൊക്കെയാണ് കേട്ടോ. പിന്നെ നജ്മു, പ്രജീഷ, അമൃത അമ്മ ചോദിച്ചു സ്വാസിക്ക ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഓർ സിസ്റ്റർഷിപ്പ്. സ്വാസി ശരിക്കും ഈ ആ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ചേച്ചിയെ പോലെ തന്നെയാണ്. സ്വാസിക്കാണെങ്കിലും ഞാൻ ഒരു അനീതിയെ പോലെയാണ്. എന്താ, എനിക്ക് ഈ ഫീൽഡിൽ തന്നെ ഏറ്റവും അടുത്ത് എന്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്നതും എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ചേച്ചിയാണ്. ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഓർണമെന്റ്സ് കുറിച്ച് പറയുമോ എന്ന് കാർത്തിക ചോദിച്ചിട്ടുണ്ട്. ഓർണമെന്റ്സിന്റെ നമ്മളൊരു വീഡിയോ, ജുവലറി കളക്ഷൻ എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓൾമോസ്റ്റ് കുറച്ച് ജുവലറീസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു വീഡിയോ, ഇപ്പൊ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് ബാക്കി കുറച്ച് നല്ല ജുവലറീസും കൂടി ഉണ്ട്. അതെന്തായാലും കാണിക്കുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ തന്ന പേജുകൾ ഏതാണെന്നുള്ളതും ഞാൻ എവിടുന്ന് വാങ്ങിച്ചതാണെന്നുള്ളതും ഒക്കെ അതിൽ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഈസി ആയിരിക്കുമല്ലോ ഷോപ്പ് ചെയ്യാനും. അതിന്റെ റേറ്റും ഒക്കെ ഏകദേശം അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തിനെങ്കിലൊക്കെ യൂസ് ചെയ്യണമെങ്കിലോ മേടിക്കണമെങ്കിലൊക്കെ ഈസി ആയിരിക്കും. ശിവ ചോദിച്ചിട്ടുണ്ട് ഈറന്തിലാവാണോ മാൻവിയുടെ ഫസ്റ്റ് സീരിയൽ നല്ല? അത് ഞാൻ ചേച്ചിയമ്മ ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്ലവേഴ്സിൽ ചെയ്ത സീരിയലാണ് കേട്ടോ. അനസിയ, ആവണി, ലെച്ചൂസ്, മുഹമ്മദ്, അഞ്ജന, റോജി, അമൃത, ഉത്ര, ഇഷാനി, ഡ്രീം ക്രാഫ്റ്റ്, അങ്ങനെയുള്ള കുറെ സിമിലർ ക്വസ്റ്റ്യൻസ് ആണ്. അതാണ് ഞാൻ പേര് പറഞ്ഞിരുന്നത്. റുബീന, എ ഡേ ഔട്ട് വിത്ത് ബിബിൻചൻ ആൻഡ് അൻഷി വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ചെയ്യാം കേട്ടോ. ലൈജു, ആയിഷ, ശിവദ, സിജു, പിന്നെന്താ, ജഷീറ, പിന്നെ രേവതി, ഇവരൊക്കെ സെയിം ക്വസ്റ്റ്യൻസ് ആണ്. ജെയിംസ് ചോദിച്ചിട്ടുണ്ട് സീത സെക്കൻഡ് ഉണ്ടാവുമോ എന്നുള്ളത്. അറിയില്ല, ഉണ്ടെങ്കിൽ ഞാനും ഭയങ്കര ഹാപ്പി ആയിരിക്കും. ചേച്ചിയുടെ ഡ്രീം ബോയ് കോൺസെപ്റ്റ് ഒന്ന് പറയുമോ എന്നുള്ളത്. അങ്ങനെ വലിയ കോൺസെപ്റ്റ് ഒന്നുമില്ല. ഭയങ്കര അടിച്ചുപൊളി ആയിരിക്കണം, ട്രിപ്പൊക്കെ ഇഷ്ടപ്പെടണം, ഭയങ്കര കെയറിംഗ് ആയിരിക്കണം, അത്രയൊക്കെ ഉള്ളൂ. എല്ലാരെ പോലെ തന്നെ. പിന്നെ നമ്പർ തരുമെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിമോൻ, ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സീരിയൽ ഫ്രണ്ടിന്റെ പേര് പറയുമോ ചേച്ചി? മറക്കാതെ റിപ്ലൈ തരണം. സ്വാസി, ഇത് ഇപ്പൊ സീരിയൽ തീർന്നിട്ട് തന്നെ 2 വർഷം കൂടുതലായി സീത തീർന്നിട്ട്. പക്ഷെ ഇതുവരെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആയി പോവോ, അല്ലെങ്കിൽ ഞങ്ങൾ ആക്ച്വലി ഡെയിലി കോൺടാക്ട് ചെയ്യോ, ഡെയിലി മെസ്സേജ് അയക്കോ, ഡെയിലി വിളിക്കോ, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. പക്ഷെ ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളുടെ ഇങ്ങനെ മെയിൻറ്റെയിൻ ആയി പോകുന്നുണ്ട്. ബൈ ലക്ക്. പിന്നെ റംല ചേച്ചി മറുപടി തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. തമൂലോ, ഷഫ്ന, സീരിയൽ സപ്പോർട്ടർ, സാം വ്ലോഗർ, മെർലിൻ, അപ്പു, അൻഷി, ഡ്രീം ഗേൾ, ശിവ, ദിവ്യ, ജിദ്യ, അബ്ബാസ്, ദേവു, ആത്മിക, എല്ലാം സിമിലർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പിന്നെ മോഹനൻ ചോദിച്ചു ചേച്ചിയുടെ ജില്ല ഏതാണുള്ളത്? പാല എന്നുള്ളത് കോട്ടയം ജില്ലയിലാണുള്ളത്. ചേച്ചിയുടെ ബെസ്റ്റ് ആരാണ്? ഫീൽഡിലാണെങ്കിൽ സ്വാസി, അല്ലാതെ ആണെങ്കിൽ ഹന്ന. പിന്നെ റഷ്യ മീഡിയ ചോദിച്ചിട്ടുണ്ട് ചേച്ചി എന്താണ് പഠിക്കണെന്നുള്ളത്. പി ജി ആണ് ഞാൻ ചെയ്യുന്നത്. എന്റെ കോഴ്സ് എം എച്ച് ആർ എന്നാണ്, മാസ്റ്റർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. മാനി ചേച്ചിയുടെ ഫോൺ നമ്പർ തരുമോ? കാരണം കുറെ നാളായി ആഗ്രഹിക്കുന്നു. പ്ലീസ് തരുമോ ചേച്ചി? മേന ചേച്ചിയെ പറ്റി പറയോ. പാവാണ്, തക്കുടുവാണ്, ഭയങ്കര എന്താ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. ചേച്ചി രണ്ട് സീരിയലും ഒരേ കോസ്റ്റ്യൂംസ് യൂസ് ചെയ്യാറുണ്ടോ? ഫിദ ചോദിച്ചിട്ടുണ്ട്. ഇല്ല, ഇതുവരെ ഞാൻ യൂസ് ചെയ്തത് എല്ലാം രണ്ട് സീരിയലിലും രണ്ട് രീതിയിലുള്ളതാണ്. കോസ്റ്റ്യൂംസ് ആയിട്ടുള്ള ആണെങ്കിലും ജ്വല്ലറീസ് ആണെങ്കിലും രണ്ടും വേറെ വേറെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സൈറ ചോദിച്ചിട്ടുണ്ട് ചേച്ചി എല്ലാ ദിവസവും ഷൂട്ടിംഗ് ഉണ്ടാവാറുണ്ടോ? അങ്ങനെ മന്ത്ലി എല്ലാ ദിവസവും ഷൂട്ടിംഗ് ഉണ്ടാവില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ദിവസങ്ങളിലായിരിക്കും നമുക്ക് ഷൂട്ട് ഉണ്ടാവുക. എല്ലാ ദിവസം ബ്രേക്ക് ഉണ്ടാവുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് വരും. പിന്നെ എന്താ പേര് പറഞ്ഞുവിടാട്ടോ, ഞാൻ ഇങ്ങനെ കമന്റ്സ് വായിച്ചു പോകുമ്പോഴേ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് വായിക്കാത്ത കമന്റ്സ് മാത്രം നോക്കി പോകുമ്പോൾ ചിലപ്പോൾ പേര് മിസ്സായി പോകുന്നുണ്ടാവും. അപ്പൊ ഞാൻ മാക്സിമം എല്ലാ പേരും പറയാൻ നോക്കാം. മുഹമ്മദ്, ലക്ഷ്മി പ്രിയ, അനഘ, അഞ്ജൂസ്, ശ്രീലക്ഷ്മി, ഡ്രാമ ക്യൂൻ. ഡ്രാമ ക്യൂൻ ചോദിച്ചിട്ടുണ്ട് എബൌട്ട് അൻഷി ആൻഡ് ദിപിൻ ഓൺ സ്ക്രീൻ ആൻഡ് ഓഫ് സ്ക്രീൻ. ഓൺ സ്ക്രീൻ അവർ ലവേഴ്സ് ആണ്, ഭയങ്കര റൊമാൻറ്റിക് ആണ്. ഓഫ് സ്ക്രീൻ അവർ ഭയങ്കര അടിച്ചുപൊളിയാണ്, നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. പിന്നെ കുറെ പേരുണ്ട് ചോദിക്കുന്നുണ്ട് ബിബിജന്റെ മാരേജ് കഴിഞ്ഞതാണോ എന്ന്. ബിബിജന്റെ മാരേജ് പണ്ടൊന്നാണ്ട് കഴിഞ്ഞത്. നിങ്ങൾ ഇപ്പൊ അത് ചോദിക്കണം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്.
ചേച്ചിയുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്തായിരുന്നു? അങ്ങനെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒന്നും ഞാൻ അങ്ങനെ ഓർത്തിരിപ്പില്ല. പോയത് ഇങ്ങനെ ഡാൻസ് പെർഫോമൻസിന് പോയതും ഇങ്ങനെ കോമ്പറ്റീഷൻസിന് കൊച്ചിലെ തൊട്ട് ഇങ്ങനെ കൊണ്ടുപോയതും അതൊക്കെ മാത്രമേ ജസ്റ്റ് മൈൻഡിലുള്ളൂ കേട്ടോ. അമ്മ ചോദിച്ചു ഒൺലി സേ ദ വൺ, അഞ്ജലി ചേച്ചി ഓർ അക്ഷയ് ചേച്ചി, ഈ ക്വസ്റ്റിന് ആൻസർ തരണേ അഞ്ജലി ചേച്ചി. അങ്ങനെ ഒരാളായിട്ട് പറയാൻ പറ്റില്ല, കാരണം രണ്ടുപേരും, ഞങ്ങൾ മൂന്നുപേരും തമ്മിലാണ് എല്ലാ കോമ്പിനേഷൻ സീൻസ്, ഞങ്ങൾ മൂന്നിലും ഒരു റൂമിലാണ്, ഞങ്ങൾ എല്ലാം ചെയ്യാൻ പോകുന്നത് എല്ലാം ഒന്നിവരുടെ ഒന്നിച്ചായിരിക്കും. അപ്പൊ എനിക്ക് ഒരാളെ തന്നെ ചൂസ് ചെയ്യാൻ പറ്റില്ല. ബോത്ത് ആർ മൈ ഫേവറേറ്റ്സ്. ഓക്കെ, നാദാന്ന് പറഞ്ഞിട്ട് ചോദിച്ചിരിക്കുന്നതാണ്, ചേച്ചി ആരാണ് ചിമ്മിനി എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി ചിമ്മിനി വ്ളോഗ് ഒന്നും ആയിരുന്നില്ല നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള പേര്. ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള പേര് ചിമ്മിനി കിച്ചൻ എന്നായിരുന്നു. കാരണം കുക്കിംഗ് റിലേറ്റഡ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ലോക്ക്ഡൌൺ സമയത്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എല്ലാം നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷസ് അങ്ങനെയൊക്കെ വീഡിയോ ഇടുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ചേച്ചി തന്നെ കണ്ടുപിടിച്ചൊരു പേരാണ് ചിമ്മിനി കിച്ചൻ എന്നായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള കണ്ടന്റുകളൊക്കെ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ ചിമ്മിനി കിച്ചൻ എന്നുള്ള പേര് നമുക്ക് പറ്റില്ലാത്തതുകൊണ്ട് കിച്ചൻ മാറ്റി നമ്മൾ ചിമ്മിനി വ്ളോഗ് എന്നാക്കി. അപ്പോഴും കുറെ പേരൊക്കെ പറഞ്ഞു ചിമ്മിനി എന്നുള്ളത് കിച്ചൺ റിലേറ്റഡ് ആണ്, അപ്പോ ആ പേര് മാറ്റണോ, അതോ പുതിയ ഏതെങ്കിലും പേരിടണോ, അതോ വ്ളോഗ് എന്ന് മാത്രം ആഡ് ചെയ്താൽ മതിയോ, അങ്ങനെ കുറെ സജഷൻസ് ഒക്കെ വന്നു. അപ്പൊ ആ സമയത്ത് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ പേര് തപ്പുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞതാണ് ഓക്കെ ചിമ്മിനി 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 ഇങ്ങനെ കുറെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ചിന്നുണ്ട് ചിന്നു മിന്നുണ്ട് മിന്നു രണ്ടും കൂടി വരുന്നുണ്ട് അതില് ചിമ്മിനി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ ഓക്കെ ചിമ്മിനി തന്നെ ഇരിക്കട്ടെ, കാരണം നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് ആ ഒരു പേരായിരുന്നല്ലോ നമ്മുടെ ഒരു സ്ട്രെങ്ത്. അല്ലെ, അത്രയും ആൾക്കാർ ആ വീഡിയോ കണ്ടതും നമ്മളെ സപ്പോർട്ട് ചെയ്തതും ചിമ്മിനി എന്നുള്ളൊരു പേരിലാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ആ പേരിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം, പക്ഷെ കിച്ചൺ എന്നുള്ളത് മാറ്റിയിട്ട് വ്ളോഗ് ആക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ചിമ്മിനി എന്ന് പറഞ്ഞൊരു പേരിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടത്. പിന്നെ സുപിത രമേശ്, ഹണിമോൾ കണ്ണൻ മേക്കപ്പ് വീഡിയോ ചെയ്യോ ചേച്ചി? ചെയ്യാട്ടോ, ഓൾറെഡി ഞാൻ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ കുറെ ഫോട്ടോഷൂട്ടിന്റെ മേക്കപ്പ് ലുക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും ഞാൻ എന്തായാലും മേക്കപ്പ് ലുക്ക് ഒക്കെ ചെയ്യാം, കാരണം അത് റെഗുലർ ഇപ്പൊ ഷൂട്ടൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ, എന്തായാലും ചെയ്യാം. അശോക് ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഹരിനന്ദ, ലക്ഷ്മി, അഭിരാമി, നിവേദ, ചേച്ചിയുടെ ഹെയർ കട്ട് ഏതാണെന്നോ? എന്റെ ഹെയർ കട്ട് ഒന്നുമില്ല, എനിക്ക് ആക്ച്വലി ഹെയർ കട്ട് ഒക്കെ ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടമുണ്ട്, പക്ഷെ ഇതൊന്നുമില്ല, ജസ്റ്റ് എന്റെ മാത്രം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കട്ട് ചെയ്തിടും, ഷേപ്പ് ചെയ്തിടും, അത്ര കൂടു സംഭവം. അൽഫിയ ക്രിയേറ്റ് വീഡിയോസ്, റസിയ, ബിജു, അനഘ, പിന്നെന്താ, അമ്മൂസ് വേൾഡ്, സ്വീറ്റ് വ്ളോഗ് ആൻഡ് ഫ്രണ്ട്സ്, കാതറിൻ വിൽസൺ, കീർത്തന, അഞ്ജലി, ഇസാക്. ചേച്ചി ഇതിൽ റിപ്ലൈ തരണം പ്ലീസ്. കൂടെ എവിടെ സീരിയൽ റാണിയമ്മയെ പറ്റി പറയോ? മിസ്സസ് ഹിറ്റ്ലർ ജ്യോതിചേച്ചിയെ കുറിച്ച് പറയോ? ചേച്ചിയുടെ ഫാമിലിയെ പറ്റി പറയോ? മാരേജിനെ പറ്റി പറയോ? അങ്ങനെ കുറെ ചോദ്യം ഉണ്ടല്ലോ ഇത്. മാരേജിനെ പറ്റി പറയോ? മിസ്സസ് ഹിറ്റ്ലറിലെ അവിനാശി വന്ന ചേട്ടനെ പറ്റി പറയോ? ചേച്ചി അഭിനയിച്ചതിൽ ഏത് സീരിയലാണ് കൂടുതൽ ഇഷ്ടം? ചേച്ചി നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഇഷ്ടം? ചേച്ചി റിപ്ലൈ തരണേന്ന് പറഞ്ഞിട്ട് അഞ്ജലി കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇതിലെ റാണിയമ്മേനെ പറ്റി പറയുകയാണെങ്കിൽ വിഷു ചേച്ചി ഭയങ്കര കമ്പനി ആയിട്ടുള്ള ഒരാളാണ്. ലൈക്ക് എന്റെ ക്യാരക്ടറിന് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ വീട്ടിലുള്ള ഒരാളാണ് റാണിയമ്മ. സീരിയലിൽ കാണുന്ന പോലെ ഭയങ്കര റൂഡായിട്ടുള്ള ഒരാളൊന്നും അല്ല, ഭയങ്കര എന്താ കമ്പനി ആയിട്ടുള്ള ഭയങ്കര പാവമായിട്ടുള്ള ഒരാളാണ് അമ്മീഷ ചേച്ചി. പിന്നെ ചോദിച്ചിരിക്കുന്നത് ജ്യോതി ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേഘന ചേച്ചി. സിമ്പിളായിട്ട് ആ ക്യാരക്ടറിനെ നല്ല രീതിക്ക് മാക്സിമം എഫേർട്ട് എടുത്ത് ഇപ്പൊ കണ്ടിന്യൂസ് ഷൂട്ട് പോയാലും ആ ഒരു ടയർനെസ് ഒന്നും കാണിക്കാതാണ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും പെർഫോം ചെയ്യുന്നത്. അപ്പൊ ചേച്ചിക്കാണെങ്കിൽ എന്നും എല്ലാ സീനിലും ചേച്ചിട്ടുണ്ടാവും, പക്ഷെ ആ ഒരു ടയർനെസ് ഒന്നും കാണിക്കാതെ നല്ല പ്രൊഫഷണൽ ആയിട്ട് തന്നെ ആക്ടിങ്ങിനെ കണ്ട് അത് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളാണ് ജ്യോതി. ജ്യോതി അല്ല മേഘന ചേച്ചി. പിന്നെ അവിനാഷ് ആയിട്ട് വന്ന ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദേട്ടൻ. ദാവീദേട്ടൻ്റെ കൂടെ ഞാൻ ഓൾറെഡി ഒന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നോക്കത്താ ദൂരത്ത് എന്ന് പറഞ്ഞു മഴവിൽ മനോരമയിൽ ഒരു സീരിയലില്ല, പക്ഷെ അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഹിറ്റ്ലറിലാണ്. നന്നായിട്ട് പെർഫോം ചെയ്യുന്നതും ഇപ്പത്തെ ബിസി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് ഞങ്ങളുടെ ലൊക്കേഷനില്. പിന്നെ എല്ലാം കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. ചോദിച്ചിട്ടുണ്ട് തേപ്പ് കിട്ടിട്ടുണ്ടോ എന്ന്. ഇല്ല. പിന്നെ പവിത്ര, ഹംസു, അശ്വതി, ചേച്ചിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണോ? ആണ്. നല്ലൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ക്യാരക്ടർ ആണ് ഉറപ്പായിട്ടും നമ്മൾ ഫിലിം ചെയ്യും. സിനിമോൾ, ശ്രീനി, അമൃത, അവണി, സിജി, ഐഷ, പവിത്ര, നസീബ, ശാലിനി, ഗിരീഷ് ചോദിച്ചു കൂടെ എവിടെ ടീം ലൈവ് വരണം? ലൈവ് വരുമ്പോൾ എനിക്കൊരു ഹായ് തരാൻ എല്ലാവരോടും പറയൂ ചേച്ചി പ്ലീസ്. എന്റെ നെയിം ജീഷ്മ, പ്ലീസ് ചേച്ചി ഹായ് തരാൻ പറയൂ. പറയാട്ടോ, എന്തായാലും ഞങ്ങൾ ലൈവ് പോകുമ്പോൾ
ഈ പേര് ഞങ്ങൾ കണ്ടാൽ എന്തായാലും ഞങ്ങൾ ഹായ് പറയാം. ചേച്ചിയുടെ അച്ഛനെ ഒന്ന് കാണിക്കുമെന്ന് ബ്ലെസ്സി ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ അച്ഛൻ വീട്ടിലില്ല, സൂൺ ഞാൻ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്യാം കേട്ടോ. കുറെ പേര് ചോദിച്ചിട്ടുണ്ട് വീട്ടിലെല്ലാരെയും കാണിക്കോ പറയോ എന്നൊക്കെ ഉള്ളത് ചോദിച്ചിട്ടുണ്ട്. എന്തെല്ലാം കാണിക്കുക, എല്ലാവരും അമ്മയെ മാത്രമായിരിക്കും എപ്പോഴും കണ്ടിട്ടുണ്ടാവും, എന്റെ എല്ലാ ഷൂട്ടിംഗ് വീഡിയോയിലും അമ്മയുണ്ടാവും. ബാക്കി എല്ലാവരെയും ഞാൻ കാണിച്ചാ കേട്ടോ. ചേച്ചിയുടെ വെഡിങ് കഴിഞ്ഞിട്ടുണ്ടോ? ഫൈസൽ ഇല്ല, ഒരുപാട് പേര് ചോദിച്ചു. അമൃത അമൃത രൂപം ചോദിച്ചിട്ടുണ്ട്. ആദർശ് ചോദിച്ചു ആരാണ് റോൾ മോഡൽ. ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഉത്തരം, ചിത്രം വരയ്ക്കുന്ന വീഡിയോ ഉൾപ്പെടുത്തുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചിത്രം വരയ്ക്കുന്ന ആക്ച്വലി ഞാൻ അങ്ങനെ വലിയ ടാലന്റഡ് ആയിട്ട് വരയ്ക്കുന്ന ആളൊന്നും അല്ല. ഈ ലോക്ക്ഡൌൺ ടൈമിൽ പെൻസിൽ ഡ്രോയിങ് പെയിന്റിങ് അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിന്റെ ഒരു വീഡിയോ ഫീച്ചർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യയിൽ, അതിൽ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോ എനിക്ക് സമയം കിട്ടുമ്പോൾ ഒരു ദിവസം ഞാൻ പടം വരയ്ക്കുന്നൊക്കെ ആയിട്ട് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഗ്രീഷ്മ, റസിയ, ഫർഹാൻ, അർച്ചന, നജിയ ഹായ് പറയണം എന്ന് പറഞ്ഞിട്ട് ഹായ്, അനുശ്രീ, വൈഗ, അഞ്ജു, വിസ്മയ, എ വി ക്രിയേഷൻസ്, റോസ്മേരി, മീനു, രജിത, ഇതെല്ലാം സെയിം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പാത്തൂസ്, ത്രീ ഏഞ്ചൽസ്. ചേച്ചിയുടെ വീട് ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ല. കളറ് ഏറ്റവും ഫേവറേറ്റ് കളറ് ബ്ലാക്ക് ആണ്. ചേച്ചി മിസ്സസ് ഹിറ്റ്ലർ ലൊക്കേഷൻ കൂടെ എവിടെ ലൊക്കേഷൻ, അങ്ങനെ ഓർട്ട് ചോദിച്ചു ഞാൻ ചൂസ് ചെയ്യാൻ പറ്റില്ല, രണ്ടും ഫേവറേറ്റ് ആയതുകൊണ്ട്. ഡെലോന പ്രിൻസ് സെയിം ആയി നെയിം പറഞ്ഞിട്ടുണ്ട്. ഹായ് ഡെലോന. ചേച്ചി ഇതുവരെ കണ്ടതിൽ ഇഷ്ടപ്പെട്ട മൂവി ഏതാണ്? ഇഷ്ടപ്പെട്ട മൂവി ഏതാണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് ഒരെണ്ണം പറഞ്ഞറിയില്ല. എനിക്ക് ചിലപ്പോ ചില സമയത്ത് ആ ഒരു മൂവി കാണാൻ ഇഷ്ടമായിരിക്കും, ചില സമയത്ത് പക്ഷെ എനിക്ക് ആ മൂവി ഇഷ്ടമാവണമെന്നില്ല. എന്റെ എല്ലാ ഒരു മൂഡ് സ്വിംഗ് അതനുസരിച്ചാണ് കേട്ടോ. ചില മൂഡിൽ എനിക്ക് ചില സോങ്സ് ഇഷ്ടമാണ്, ചില മൂവീസ് ഇഷ്ടമാണ്, പക്ഷെ അതങ്ങനെ ഫേവറേറ്റ് എപ്പോഴും എടുത്തു പറയാനും പറ്റില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണ് ഞാൻ. മായ ചേച്ചിനെയാണോ ചിത്ര ചേച്ചിനെയാണോ കൂടുതൽ ഇഷ്ടം എന്ന് വീക്കാൻ ചോദിച്ചു. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, രണ്ടുപേരും എന്റെ ചേച്ചിമാരാണ്. പിന്നെ എന്താ, അപ്പൊ നമ്മള് രണ്ട് ചേച്ചിമാരെയും മാറ്റി നിർത്തി ഒരാളെ ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചാണ്. ഇപ്പം ചിത്രയായിട്ട് ചെയ്യുന്ന അക്ഷയ ആണേലും എന്നെക്കാൾ മൂത്തതാണ്, പക്ഷെ സീരിയലിൽ ഞാനാണ് മൂത്തത്. എന്നെയാണ് എപ്പോഴും താരേച്ചി എന്ന് വിളിക്കുന്നത്. പക്ഷെ റിയൽ ലൈഫിൽ അവളാണ് എന്നെക്കാൾ മൂത്തത്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം അവളെ മീറ്റ് ചെയ്തപ്പോ തൊട്ട് അക്ഷയ എന്നൊക്കെ വിളിച്ച് ശീലിച്ചോണ്ട് എനിക്കും പെട്ടെന്ന് പിന്നീട് ചേച്ചി എന്ന് വിളിക്കാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. നമ്മൾ ഞാൻ വിളിക്കാറുമില്ല, അഞ്ജലേച്ചിനെ മാത്രമാണ് ചേച്ചി വിളിക്കുക, പിന്നെ മേഘന ചേച്ചിയൊക്കെ. പിന്നെ എന്താ, വർഷ, ഐഷ, ബിനു, അർച്ചന, ഋതു, ആദിലക്ഷ്മി, ഹിബ, അവന്തിക, മിസ്റ്റർ ലോലൻ ചോദിച്ചൊരു ചോദ്യമാണ്, എന്തിനാണ് ഇത്ര ഓവർ മേക്കപ്പ് ഇടുന്നത്, പ്രത്യേകിച്ചും കൂടെ എവിടെയില്ല. ആക്ച്വലി എല്ലാ ആർട്ടിസ്റ്റുകളും ചെയ്യുന്ന രീതിയിലുള്ള ബേസ് മേക്കപ്പ് ആണ് എല്ലാവരും ചെയ്യാതെ. അതായത് ഇന്ന ആർട്ടിസ്റ്റുകൾക്ക് സ്പെഷ്യൽ മേക്കപ്പ് ഒന്നും അങ്ങനെയൊന്നും ഇല്ല. ഞാനിപ്പം കൂടെവിടെയുടെ പല കമന്റ്സ് എപ്പിസോഡ്സിന്റെ കമന്റ്സിന്റെ താഴെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓവർ മേക്കപ്പ് ആണ് അങ്ങനെയുള്ളതൊക്കെ. അതിലാകെ സ്പെഷ്യൽ ആയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ലെൻസ്, ഒന്ന് ഐലാഷ് വെക്കുന്നുണ്ട്. ഐലാഷ് ഞാൻ വെക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് മസ്കാര ഇട്ട് എന്റെ ഐലാഷ് പോകുന്നത് കൊണ്ടാണ്. അതും ഞാൻ ലൈറ്റ് ആയിട്ടുള്ള യൂറോ പാരീസിന്റെ 53 എന്ന് പറഞ്ഞിട്ടുള്ള ഐലാഷ് ആണ് വെക്കുക. അത് ലൈറ്റ് ആണ്, അത് നാച്ചുറൽ ലുക്കിന് വേണ്ടിയിട്ടുള്ള ഐലാഷ് ആണത്. അപ്പൊ ഞാൻ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ബേസ് എല്ലാവരും സെയിം ആണ്, കാരണം നമുക്ക് മേക്കപ്പ് ഇടാതെ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നേരിട്ട് നമ്മുടെ സ്കിന്നിന് നമ്മുടെ ഒരുപാട് ലൈറ്റ്സ് വെച്ചിട്ടാണ് നമ്മുടെ സീരിയലിൽ അഭിനയിക്കുക. അപ്പൊ ആ ലൈറ്റ്സ് നേരിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് വരുന്നത് കൊള്ളില്ല, നമ്മുടെ സ്കിൻ ഡാമേജ് ആവും, റിങ്കിൾസ് വരും, അങ്ങനെയുള്ള റീസൺസ് കൊണ്ടാണ് നമ്മൾ മേക്കപ്പ് ഇടുന്നത്. അങ്ങനെ മേക്കപ്പ് ഇടുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ അതിൽ ആ സീരിയലിൽ ഇങ്ങനെ എക്സ്ട്രാ ഓവർ മേക്കപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഹിറ്റ്ലറിൽ എങ്ങനെയാണോ അത്, അല്ലെങ്കിൽ ഇതിന് മുന്നേ ചെയ്ത സീരിയലുകൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ആ ലെൻസ് വെക്കുന്നതിന്റെ ലാഷ് വെക്കുന്നതിന്റെ ഒരു പ്രത്യേകതയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. നോട്ട് എ പോയിന്റ്. ഒരുപാട് പേര് അങ്ങനെ ഒരു കമന്റ്സ് ഞാൻ കണ്ടിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഒക്കെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പറയാമെന്ന് വിചാരിച്ചു. എല്ലാവരും ചെയ്യുന്ന സെയിം ബേസ് മേക്കപ്പ് തന്നെയാണ്, എന്റെ കളർ ടോണിനനുസരിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ മേക്കപ്പിന്റെ തോന്നുമ്പോൾ നിങ്ങൾക്ക് തോന്നാം എനിക്ക് എന്റെ കയ്യിലും കഴുത്തിലും ഫേസിലൊക്കെ വേറെ കളേഴ്സ് പോലെ ഫീൽ ചെയ്യണ്ടേ, ഫേസിൽ തന്നെ കുട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇതല്ലല്ലോ, എന്റെ എല്ലാം ഈവൻ ടോണായിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ അത് ഓവർ മേക്കപ്പ് അല്ല, അത് മേ ബി ലൈറ്റിംഗ്സിന്റെ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെൻസിന്റെ കൊണ്ടോ എന്തെങ്കിലും റീസൺ കൊണ്ട് ഫീൽ ചെയ്യുന്നതാവാം. മേക്കപ്പ് ഉണ്ട്, പക്ഷെ അത് ഓവർ മേക്കപ്പ് ഞാൻ ഇടാറില്ല. പിന്നെ ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ, ഞങ്ങള്
ഏറ്റവും കൂടുതൽ കാണുന്നത് കൃഷ്ണ സിസ്റ്റേഴ്സിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അഹാന കൃഷ്ണ, ദിയ കൃഷ്ണ, അവരുടെ ഒക്കെ വീഡിയോസ് എപ്പോഴും കാണാറുണ്ട് കേട്ടോ. ദിയ, സാം ബ്ലോഗർ, ശിവ, തനു, റോസ്മേരി, കുറെ പേര്, ഹർഷ ചോദിച്ചിട്ടുണ്ട് ഹൈറ്റ് ആൻഡ് വെയിറ്റ്. വെയിറ്റ് 60, 61, 62 അങ്ങനെ ഇങ്ങനെയൊക്കെ കയറി ഇറങ്ങി കയറുകയും കളിച്ചോണ്ടിരിക്കും ഞാൻ കഴിക്കുന്നതനുസരിച്ച്. ഹൈറ്റ് ഒരു 152-153 സെന്റിമീറ്റർ സംതിങ് ആണെന്നാണ് എന്റെ നിഗമനം. സഹദ് ബിഗ് ബോസിലേക്ക് വിളിച്ചാ പോവോ? ഇല്ല, ഞാൻ പോവില്ല. പിന്നെ എന്താ, സായി ദുർഗ, സുമി ചേച്ചിയുടെ പ്രൊഫൈലിൽ ആരാ കൂടെ ഉള്ളത്? ചേച്ചിയുടെ എന്റെ പ്രൊഫൈലിൽ കൂടെ ഉള്ളതാണ് എന്റെ ചേച്ചി നിസാം, അബ്ദുൾ ലത്തീഫ്, നേഹ, ഹഫ്സ, മുക്ത, മാൻവി ചേച്ചി. അനുചേച്ചിനെ കുറിച്ച് പറയോ ചേച്ചി, പ്ലീസ്. ലവ് യു ചേച്ചി, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അനു ചേച്ചിയെ കുറിച്ച് പറയണേ. അനു സ്റ്റാർ മാജിക്കലി അനു ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് എന്റെ ഫസ്റ്റ് സീരിയൽ ചേച്ചി അമ്മയിലെ എന്റെ കസിൻ ആയിട്ട്, എന്റെ കസിൻ സിസ്റ്റർ, എന്റെ ചേച്ചിയായിട്ട് ചെയ്ത ആളാണ് അനു. അപ്പം അത്രയും നാളത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഞങ്ങൾ ആ ഒരു പ്രൊജക്ട് ചെയ്തതിന് ശേഷം പിന്നെ സീതയിലോ ഒന്നിച്ച് കോമ്പിനേഷൻ ചെയ്തില്ലെങ്കിലും ഒരു സീരിയലിൽ നമ്മൾ അഭിനയിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവളെ കുറേ നാളുകൾക്ക് ശേഷം കാണുന്നത്, ഒരു 6 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ അവളെ കാണുന്നത് സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ വെച്ചാണ്. സ്റ്റാർ മാജിക് ആയിരുന്നില്ല, ഡമാർ പടാറായിരുന്നു. ആ ഫ്ലോറിൽ വെച്ചാണ് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ എന്റെ കുറച്ച് ക്യാരക്ടറായിട്ട് സിമിലാരിറ്റീസ് ഉള്ള, അല്ലെങ്കിൽ പണ്ടൊക്കെ ആൾക്കാർ പറയുന്നു ഞങ്ങൾ തമ്മിൽ സാമ്യം ഉണ്ടെന്നൊക്കെ. ഇപ്പൊ അങ്ങനെ സാമ്യം തോന്നില്ല, പക്ഷെ പണ്ട് ഒരു ടൈമിൽ ഞങ്ങൾ തമ്മിൽ കുറേ സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നു ലുക്കിലൊക്കെ. പിന്നെ എന്തായതാണ് ചേച്ചി, മിസ്സസ് ഹിറ്റ്ലറിലെ ഡബ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മുഫി, ഷിഫ, ഷഹന, മുഫി, യെസ് ഡബ് ആണ് കേട്ടോ. ഷെറിൻ, അജാസ്, അനഖ, അക്കു, ഷഹന, ഹനിമോൾ, വിസ്മയ, നിസാർ, കൈലാസ്. എബൌട്ട് റഷ്യ ഫാൻസ് രജി ചോദിച്ചിട്ടുണ്ട്. എബൌട്ട് റഷ്യ ഫാൻസ് എന്ന് പറഞ്ഞാൽ ആ സീരിയലിനെ, കൂടെവിടെ സീരിയലിനെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ടീംസ് ആണ് റഷ്യ ഫാൻസ്. ഒരുപാട് ഫാൻസ് ആ ഒരു സീരിയലിന് ഇത്രയധികം സ്നേഹിക്കുന്ന റഷ്യ ഫാൻസ്, അൻഷിക്കും ബിബിൻ ചേട്ടനൊക്കെയാണ് ഒരുപാട് നല്ല ഫാൻസുകാരുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് തന്നെ ആ സീരിയലിന്റെ വലിയ വിജയത്തിന്റെ ഒരു റീസൺ ആണ്. താങ്ക്സ് ടു റഷ്യ ഫാൻസ്. നജ ഫാത്തിമ, എന്റെ പേര് പറയാൻ ചോദിച്ചിട്ടുണ്ട്. ഹായ് നജ ഫാത്തിമ. സലീന, ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ്? അഹമ്മദ് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടം, എനിക്ക് ഫ്രോക്ക് ഇഷ്ടം, എനിക്ക് ഫ്രോക്ക് ഇഷ്ടമാണ്, പട്ടുപാവാട ഇഷ്ടമാണ്, അങ്ങനെയുള്ള കൈൻഡ് ഓഫ് ഡ്രസ്സുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിക്ക് മേക്കപ്പ് ഇഷ്ടമാണോ എന്ന് ലിജി ചോദിച്ചിട്ടുണ്ട്. മേക്കപ്പ് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ ഒരു മേക്കപ്പ് ചെയ്യാതെ പുറത്തിറങ്ങിയാലും ലിപ്സ്റ്റിക് എന്തായാലും ഞാൻ ഇട്ടിരിക്കും, ലിപ്സ്റ്റിക് അടിച്ചു. മുക്ത, ഹണിമോൾ, ശിവത, എല്ലാരും ചോദിക്കുന്ന എബൌട്ട് റിഷി ആണ് കേട്ടോ. അതൊക്കെ ഞാൻ ഇപ്പൊ ആൻസർ ചെയ്തോണ്ടാണ് ഞാൻ പറയാത്തെ. പിന്നെ നസ്രിൻ, രാജ്, മിഥിൻ, ഷഹിയ, വാട്സ് ഇൻ മൈ ഫോൺ ചെയ്യുമെന്ന് മണി സ്പെൻസർ ചോദിച്ചിട്ടുണ്ട്. ചെയ്യാട്ടോ. ആക്ച്വലി അതിൽ എന്താ സംഭവം എന്നുള്ളത് എന്റെ അടുത്ത് കുറെ പേര് സജഷൻസ് പറഞ്ഞതിൽ ഉണ്ടായിരുന്നു. വാട്സ് ഇൻ മൈ ഫോൺ ചെയ്യുമെന്ന് അതിൽ എന്താ ഞാൻ ചെയ്യണ്ടേ എന്നുള്ളതിനൊക്കെ പറ്റി ഞാൻ പഠിച്ചിട്ട് ഞാൻ സൂൺ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാട്ടോ. ആട്ട, നേച്ചർ, ഷക്കീല, അനാസ്, രാജി, ഹരി, കാർത്തിക. റിയൽ നെയിം മാൻവിയാണോ? അല്ല, ഇപ്പൊ ഞാൻ ഫീൽഡിൽ കയറിയതിന് ശേഷം ചേഞ്ച് ചെയ്ത നെയിമാണ് മാൻവി, റിയൽ നെയിം ശ്രുതിയാണ്. ഷാനുക്ക ഓർ ബിബിൻ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഷാൻചനെ ബിബിൻ ചേനെ ഞാൻ ഒരേ സീരിയൽ വെച്ച് പരിചയപ്പെട്ട എന്റെ രണ്ട് ബെസ്റ്റ് ബഡീസ് ആണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം, ഇപ്പൊ എന്തായാലും പി ജി ഒന്ന് കംപ്ലീറ്റ് ആക്കി എനിക്കൊരു നല്ല ജോലി കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. മതിയായിരുന്നു. ചേച്ചിയുടെ വീട് എവിടെയാണുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ചേച്ചിനെ കാണാൻ ഭംഗിയുണ്ടെന്ന് റസിയ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു റിൻഷ, ബിജു, കെ ടി, പിന്നെന്താ ജെസ്സി, സിംഗിൾ ഓർ മിംഗിൾ, നോട്ട് റെഡി ടു മിംഗിൾ. റോസ്മേരി കെ ചോദിച്ചു, ചേച്ചി ആയ റോസ്മേരി ഒരു ഹായ് പറയുന്നുള്ളത്. റോസ്മേരി ഹായ്. അപ്പൊ അതേ കമന്റ്സ് ഇവിടെ ഫിനിഷ് ആയിട്ടോ. അപ്പൊ ആക്ച്വലി ഇതിൽ ഏതെങ്കിലും ഒക്കെ സിമിലർ ആയിട്ടുള്ള കമന്റ്സ് ഞാൻ വായിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും ഒക്കെ പേരുകൾ ഞാൻ ചെറുതായിട്ടൊക്കെ വിട്ടുപോയിട്ടുണ്ടാവാം. കാരണം ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് കമന്റ്സിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പേര് വിട്ടുപോയിട്ടുണ്ടാവും. എന്തായാലും ഓരോരുത്തരുടെ ഒക്കെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. മാക്സിമം ഇപ്പൊ ഒരുപാട് ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ എല്ലാവരുടെയും കമന്റ്സ് വായിക്കുകയും ചെയ്യണം. കാരണം രണ്ട് പാർട്ടായിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോർ അടിക്കും. മാക്സിമം ഞാൻ ഒറ്റ വീഡിയോയിലാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അതുമല്ല ഇത്രയും കമന്റ്സ് വായിക്കുന്നിടയ്ക്ക് എന്തെങ്കിലും റീസണിൽ ആരുടെങ്കിലും ഒക്കെ വിട്ടുപോകും, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. അതുമല്ല സിമിലർ ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എപ്പോഴും അത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ആൻസർ ചെയ്തിട്ടുള്ളതിന് പിന്നെ ഞാൻ ചെയ്യാതെ പോകുന്നത്. ആൻഡ് ഇത്രയും അധികം കമന്റ്സ് ആക്ച്വലി ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ 650 സംതിങ് ആയിരുന്നു. ഇപ്പൊ ഞാൻ 658 ആയിട്ടുണ്ട്. 68 പേര് അഡീഷണൽ കമന്റ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ ഇതിന്റെ കൂടെ ഞാൻ വായിച്ചു പോയി എന്നാണ് എന്റെ ഒരു നിഗമനം. എന്തായാലും ഐ എം റിയലി ഹാപ്പി ഇത്ര അധികം കമന്റ്സ് നമ്മൾ ഇട്ടിട്ട് ഒരുപാട് ദിവസമൊന്നും ആയിട്ടില്ല. വിത്തിൻ ഡേയ്സിനുള്ളിൽ തന്നെ ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പൊ ചെയ്യുന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ചാനലിനെ ഇത്രയധികം പേര് സപ്പോർട്ട് ചെയ്യുന്നതിൽ. തുടർന്നാണെങ്കിലും വീഡിയോസ് ഈ കോഴി വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ തുടർന്നാണെങ്കിലും വീഡിയോസ് ചെയ്യാനുള്ള സജഷൻസ് നമുക്ക് കമന്റ്സിലൂടെ പറഞ്ഞിരുന്നു. ചേച്ചി അത് ചെയ്യണം, ചേച്ചി ഇത് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലുള്ള നിങ്ങളുടെ കമന്റ്സ് ആണ് നമുക്ക് പ്രചോദനം അല്ലെ. നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള പറഞ്ഞു തരുന്ന ശരിക്കും നിങ്ങളാണ്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എന്തായാലും ഒരുപാട് ഹാപ്പി. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.